स्वाय स्वाह नारायण स्वाह मालाय स्वाह गोविंद विष्णु तिरुवत्कमदर विष्णुदामोदर संघर्ष गोविंदा നമ്മുടെ കസ്തൂരിക്ക് ഒരു ആൺകുട്ടി ജനിച്ചിരിക്കുന്നു. അതൊരു സദ്വാർത്ഥയാണല്ലോ അമ്മേ. മഹേശ്വരന്റെ കടാക്ഷത്താൽ ഈ കുട്ടി എങ്കിലും നമുക്ക് കിട്ടിയല്ലോ. അതേടാ, നീ പഞ്ചാംഗം എടുത്തു നോക്കി ജന്മ നക്ഷത്രം ഗ്രഹിക്കുക, എന്നിട്ട് ഇങ്ങോട്ട് വരിക. അമ്മേ, കസ്തൂരിയുടെ കൂടെ വന്നത് അമ്മയാണോ? അതെ മോളെ, അവളെന്റെ മരുമോളാ. അവർക്ക് ജനിച്ച കുട്ടി മരിച്ചുപോയി അമ്മേ. എന്താ കുട്ടി പറയണേ? അത് കുഞ്ഞിന് പെട്ടെന്ന് വല്ലാത്തൊരു ശ്വാസമുട്ടലുണ്ടായി. പോയ ജീവൻ തിരിച്ചെടുക്കാനാവില്ലല്ലോ. പക്ഷേ അമ്മയ്ക്ക് സമ്മതാണെങ്കിൽ മറ്റൊരു മാർഗമുണ്ട്. ഇതിന്റെ അടുത്ത വാർഡില് ഇപ്പൊ ഒരു ഡെലിവറി നടന്നു. രണ്ടാൺകുട്ടികളാ. വല്ലാതെ കഷ്ടപ്പെടുന്ന കുടുംബ, അതിന്നൊരു കുട്ടിയെടുത്ത് നിങ്ങൾ വളർത്തുകയാണെങ്കിൽ ആ പാവങ്ങൾക്കൊരാശ്വാസമാവും, നിങ്ങളുടെ മരുമകളുടെ വിഷമം തീരും. ഒന്ന് ആലോചിച്ചാലോ. സർവേശ്വരൻ നമ്മുടെ അനുവാദത്തിന് കാത്തു നിൽക്കാണ്ട് ചിലതൊക്കെ അങ്ങോട്ട് തിരിച്ചെടുക്കും, ആവശ്യപ്പെടാണ്ട് പലതും നൽകുകയും ചെയ്യും. അല്ലേ മോളെ? ഇവന്റെ മൂക്ക് കണ്ടില്ലേ? മുത്തശ്ശനെ വരച്ചു വെച്ചിരിക്ക. അല്ലേ അമ്മേ? എന്താപ്പോ അമ്മയുടെ മുഖത്തൊരു വൈക്ലഭ്യം? ഇത് എന്റെ കുട്ടി അല്ലാന്നുണ്ടോ? എന്താ സംബന്ധമായി പറയണേ? നിന്റെ അച്ഛന്റെ തനിപ്പകർപ്പ നേരന്നെ. അമ്പലമണി പോലെ കളകളാന്നുള്ള അവന്റെ ചിരി കണ്ടില്ലേ? സോറി ഇന്നരെ, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ലോ. എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കുക. ഈശ്വരൻ എനിക്ക് രണ്ടു കുട്ടികളെ വളർത്താനുള്ള കഴിവില്ലാന്ന് കരുതി ഒന്നിനെ തിരിച്ചെടുത്തതായിരിക്കും. ഇവന്റെ പേര് നായിൽ ആരംഭിക്കണേ. എന്റെ അച്ഛന്റെ പേര് നരസിംഹാചാരി എന്നാ. അതുകൊണ്ട് ഇവനെ നമുക്ക് വൃന്ദാവനം നരസിംഹാചാരി എന്ന് വിളിക്കാം. ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. കുട്ടിയുടെ ജാതകപ്രകാരം നാ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങിയാൽ ശുഭകരമായിരിക്കും. എങ്കിൽ ഇവന് നരസിംഹമൂർത്തിയുടെ പേര് തന്നെ ഇട്ടോളൂ. അങ്ങനെ ആയിക്കോട്ടെ. നരസിംഹൻ മോനെ, നരസിംഹ ചാരു മോനെ, ചാരു എന്താ കുട്ടിയെ എന്തേ നോക്കണേ? കോഴിയെ നോക്കുക. കോഴി എന്തിനാ നോക്കണേ? എന്താന്നറിയില്ല മുത്തശ്ശിയെ, ഈ കോഴിയെ കാണുമ്പോ പൊരിച്ചു കഴിച്ചാലോന്നൊരു ആലോചന. ഏ കഴിക്കേ കോഴിയെ? അശ്രീകരം അശ്രീകരം, തല തല്ലി പൊരിക്കാ വേണ്ടത്. കണ്ടില്ലേ അമ്മേ, ഈ ചെറുപ്രായത്തിൽ നാവിന്ന് വീണത്. ഇക്കണക്കിന് പോയ ഇവൻ നമ്മുടെ കുലം മുടിക്കുന്ന തോന്നുന്നു. വെറുതെ ഇരിക്ക ഗോവിന്ദ, അവനൊന്നും അറിയില്ലാലോ. പാവം കുട്ടി, ഇന്ന് മുതൽ ഉണ്ണിയെ നല്ലൊരു ബ്രാഹ്മണനാക്കാം. ബ്രാഹ്മണനാക്കേ? അപ്പൊ ഇവൻ ബ്രാഹ്മണനല്ലേ? അമ്മേന്തിര തലകുനിച്ചേ? അതെ, ഒന്ന് നിർത്തുക. നിന്റെ ഉണ്ണിയുടെ ഉപനയനം കഴിഞ്ഞ ഇവനെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല. അതിന് വേണ്ടതൊക്കെ ചെയ്യാം. ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി. ദാ, എന്നെ തൊട്ടാലോ എന്റെ കൂട്ടുകാരെ തൊട്ടാലോ കൊന്നുകളയും ഞാൻ. ഓർമ്മ വച്ചോ. എത്ര പേരുണ്ട്? നാല് പേരുണ്ട് സാർ.
റസൂലിന്റെ ഗാംഗിലെയാ. സൽമാൻ, റഷീദ്, ബാലു, ആദർശ്, ഇവന്മാര് ജീവിച്ചിരുന്നപ്പോ ചെയ്യാത്ത ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇല്ല. ഈ സിറ്റിയിലെ ക്രൈംസിനെല്ലാം പിന്നിൽ ഇവന്മാരാ. മെട്രോ റെയിലിൽ ഈ അടുത്ത് നടന്ന റേപ്പ് കേസിലും രാമാപുരത്തിൽ നടന്ന മർഡർ കേസിലും ഇവരുടെ പങ്ക് വളരെ വ്യക്തമാണ്. പോലീസിന് തലവേദനയായിരുന്ന ഇവരുടെ പെട്ടെന്നുള്ള മരണം ഡിപ്പാർട്ട്മെന്റിന് തന്നെ ഷോക്കാണ്. ഇത്രയൊക്കെ പോരെ, എല്ലാം എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? എന്ത് പറ്റിയോ, കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കവറേജില് ഞാൻ പറഞ്ഞത് മുഴുവൻ വന്നില്ലല്ലോ. കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തട്ടെ. നമസ്തേ റോയ് സാർ. എന്താ ഇവിടെ? ഇത് ഞങ്ങളുടെ സ്റ്റേഷൻ ലിമിറ്റാ. ലിമിറ്റൊക്കെ അവിടെ നിൽക്കട്ടെ, യുവമാർ ഞങ്ങളുടെ ലിസ്റ്റുള്ളതാ, അതാ ഞാൻ വന്നത്. ഇങ്ങനെ എല്ലാ കേസും ആന്റി ഗുണ്ടാസ്കോടെ നിങ്ങളങ്ങ് ഡീൽ ചെയ്യാൻ തുടങ്ങിയ പിന്നെ ലോക്കൽ പോലീസാ ഞങ്ങൾക്ക് എന്താ പണി? കറക്റ്റ്, ലോക്കൽ പോലീസിന് പറ്റിയ ഒരു പണി ഞാൻ തരാം. പോയി എനിക്കൊരു ചായ വാങ്ങിച്ചിടാം. എന്ത് ചായ വാങ്ങിക്കാൻ ഞങ്ങളും കേസ് കൈകാര്യം ചെയ്യാൻ നിങ്ങളുമോ? പാവം ഇവന്റെ കിടപ്പ് കണ്ടോ, വന്നപ്പോ മുതൽ കേസ് നിങ്ങൾ ഡീൽ ചെയ്യുവോ ഞാൻ ഡീൽ ചെയ്യുവോ എന്നുള്ള കൺഫ്യൂഷനിലുള്ള കിടപ്പ. നിങ്ങൾ എന്തൊക്കെ ചകഞ്ഞു നോക്കിയാലും ശരി, ഇതേ കൂടുതൽ ഒരു തുമ്പും കിട്ടാൻ പോകുന്നില്ലേ സാറേ. സാർ, സാർ വന്നോളൂ, ഇയാൾ ആര് പറഞ്ഞാലും കേൾക്കില്ല. കറക്റ്റ്, അതുകൊണ്ടാണ് എനിക്ക് വട്ടൻ റോ എന്ന് പേര് കിട്ടിയ. ആയിക്കോട്ടെ, സാറിന് അന്വേഷണം നൽകട്ടെ, ലൈവ് പോയിക്കൊണ്ടിരിക്കുക. എടാ രതീഷേ, സാറിനോട് ചായ കൊണ്ട് കൊടുക്കാം. ഹലോ, രാജൻ. സാർ, എടോ ആ കണ്ടെയ്നർ ബ്ലാസ്റ്റ് ആയത് എപ്പോഴാടോ? രാത്രിയാണ് ബ്ലാസ്റ്റ് ആയത്. അപ്പൊ തുടങ്ങിയതായി ടെൻഷൻ. സാർ, ഇവനെ എങ്ങനെയായിരിക്കും കൊന്നത്? ശരിയടാ, ഞാൻ നിനക്കൊരു സമ്മാനം തരാം, തിരിച്ചു നീയും. എന്താ? എന്റെ സമ്മാനം ഒരു ബുള്ളറ്റാ, നീ നിന്റെ ജീവൻ തന്നേക്കുന്നു. അപ്പൊ അവസാനം കൊന്നു ഇവനെയായിരിക്കും സാർ? അവസാനത്തെ ഉണ്ട ഇവന്റെ നെറ്റിയില്ല. ഉണ്ടകേറി ചാകാനാ വിധിയെങ്കിൽ അവൻ ഉണ്ടകേറി തന്നെ ചത്തിരിക്കും. സംഭവം നേരിട്ട് കണ്ടതുപോലാണല്ലോ ഇയാളെ വെച്ച് കാച്ചുന്നത്. വരുന്നുണ്ട് സാർ. ഈ കൊലപാതകങ്ങളുടെ ഉദ്ദേശം എന്തായിരിക്കും സാർ? പറഞ്ഞുതരാം, ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞുതരാം. കാക്കി ഇട്ടാൽ ആരും പോലീസ് ആവില്ല, ബുദ്ധി വേണം, ബുദ്ധി. ഞാൻ എന്താണോ പറഞ്ഞത്? ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഇരിക്കെ, എന്തൊക്കെയുണ്ട് ആനന്ദ് സാബ്? എങ്ങനെയുണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്? വളരെ ഡെല്ലാണ് സാർ.
ഈയിടെയായിട്ട് ഫോൺ കോൾസ് കൂടുതലല്ലേ? ഏത് കോളിന്റെ കാര്യം? ഇവിടെയുള്ള റൗഡികളെ നാല് കാശ് വരുമാനമുള്ളവരെ ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തുകയാണെന്ന് ഒരു വാർത്ത ഞാൻ കേട്ടു. നിങ്ങൾക്ക് അങ്ങനെയുള്ള കോൾ വല്ലതും? അയ്യോ അങ്ങനൊന്നുമില്ല സാർ. ഈ സോങ് ഏത് സിനിമയിലാണെന്നൊന്ന് പറഞ്ഞേ. മായാബ സാറിലല്ലേ സാർ? ഹാ കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ. ഇത് ഏതിലാണെന്ന് പറഞ്ഞേ? അരെ സാലേ, ഇതെന്റെ ലാസ്റ്റ് കോളാ. 2 കോടി നാളെ എന്റെ ആൾക്കാരുടെ കയ്യിൽ കൊടുത്തിരിക്കണം. 1 രൂപ കുറഞ്ഞാൽ നിന്റെ ഫാമിലിയിൽ ആരും ബാക്കിയുണ്ടാവില്ല. തരാം, എന്റെ കുടുംബത്തെ ഒന്നും ചെയ്യരുത്. ഈ ഡയലോഗ് ഏത് സിനിമയിലാണെന്ന് വല്ല പിടിയുണ്ടോ? മനസ്സിലായി സാർ. രാജാ സാർ, ചോദ്യം ചെയ്യുമ്പോ സൗണ്ട് പുറത്തു കേൾക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. എന്ത് ചെയ്യാനാ, സത്യം പറയിപ്പിക്കാനുള്ള ഓരോരോ മാർഗങ്ങളെ. അതെ സാർ, റസൂലിന്റെ ഫാമിലിയെ കൊന്നുകളയെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതാണ് സാർ. പണം കൊടുക്കുന്ന സമയത്ത് ഫോളോ ചെയ്യാൻ താൻ ആരെ അയച്ചു? ഇല്ല സാർ, ഞാൻ ആരെ അയച്ചിട്ടില്ല. സത്യമായിട്ട്? സത്യമായിട്ട് സാർ. എന്താ അവിടെ ഉണ്ടായെന്ന് തെളിച്ചു പറയടോ. ഞാൻ തന്നെ പോയത്. ഞാൻ പണം കൊടുത്തിട്ട് തിരികെ പോകുന്നു സാർ. താൻ പണം കൊടുക്കുമ്പോ അവൻ ഒരുത്തനെ ഉണ്ടായിരുന്നല്ലോ. ഒരുത്തനെ ഉണ്ടായിരുന്നുള്ളൂ സാർ, വേറെ ആരും ഇല്ലായിരുന്നു. വേറെ ആരും ഇല്ലായിരുന്നു. അതായത് രാജാ, അപ്പൊ വന്നു കഴിഞ്ഞ് സംഭവിച്ചത് മിക്കവാറും ഇങ്ങനെയായി. പുത്തൻ നോട്ടിന്റെ മണം അങ്ങനെ ഉണ്ടാ. ചാകാൻ പോകുന്നവൻ എന്റെ അഡ്രസ്സിന്റെ ആവശ്യമുണ്ടോ? സൽമാനെ, നീ ബാഗ് കൊടുത്തോണ്ട് വേഗം കൊടുത്ത് രക്ഷപ്പെടാൻ നോക്ക്. അവന്റെ കാര്യം ഞാൻ. അതാണ് രാജാ നടന്നത്. അവന്മാരെയൊക്കെ കൊന്നിട്ട് അവൻ ക്യാഷ് എടുത്തോണ്ട് പോയി. ഇവനെ ഇപ്പൊ നമ്മൾ ഇവിടുന്ന് വിട്ടാലും ആ റസൂൽ വിടില്ല. ഇവൻ കാരണം അയാളുടെ ആൾക്കാർ മരിച്ചെന്ന് ആ റസൂൽ പറയില്ലേ? ഇപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടത് സാർ? റസൂൽ എവിടെയാടാ? ബാങ്കോക്കിലുണ്ട് സാർ. അവിടുന്ന് എന്നെ വിളിച്ചത്. അവൻ ഇങ്ങോട്ട് വരും മുമ്പ് നീ ഇവിടെ അങ്ങോട്ട് ചാടിക്കോ. ജമ്പ്. 2 കോടി ഈ ക്യാഷ് അവൻ എന്ത് ചെയ്യും സാർ? അവൻ അത് കൊണ്ടുപോയി അടിച്ചു പൊളിക്കോടും. Ladies and gentlemen, giving you the hip hop. Chalo, life is nothing but just hip hop. All about hip and hop. Thoda sa pyar dalo, thoda sa fire dalo, thoda sa jor dalo. Life is a cocktail. Thoda sa tip dalo, thoda sa chedu dalo, thoda sa nau dalo. Life is a cocktail. Suno suno, one more time. Having fun is not a crime. Let's all dance and sing and rhyme. Do do ba ba do do ba ba do do ba ba. Suno suno, siddhantam. നിമിഷം മന പ്രിയ വേഷം സരയു നദിയിൽ മുഴുക മുഴുക ദൈവേദാക്ഷരസോ ശിവശംഭോ 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 വൺ മോർ ടൈം ശിവശംഭോ 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 തോടാ സാഹേബ് തോടാ സാഹോ. Life is nothing but just hip hop. Thoda sa hip, thoda sa hop. Life is all about hip and hop. Here comes the hopper. Here comes the hopper. Here comes the hopper. Ladies and gentlemen, giving you the hip hopper. Chalo, life is nothing but just hip hop. Life is all about hip and hop. Do you wanna dance with me? Kaamam ennal oruvanu matte, bhakti ennal oruvanu matte, mattilane logam mattam mattade. Hey, kaashu kandal oruvanu matte, desam ennal oruvanu matte, mattilane manujane mukti sundare. ഏയ് നിഷ നിഷ ഏതോ നിഷ എന്നും തേടാം പുതു നിഷ തനിക്കായി താനേ വാഴാൻ തീർക്കും മനസോ മാനുഷ ശിവശംഭോ ശിവശംഭോ ശിവ
थोड़ा सा प्यार डालो, थोड़ा सा फायर डालो, थोड़ा सा जोर डालो, लाइफ इज अ कॉकटेल राइट। மனசும் கிளாசும் நிறைய துடராம் தேவகளாய் மாறாம் சிவசம்போ 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 One more time சிவசம்போ 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 தோடா சஹேப் தோடா சஹாப் Life is nothing but just hip hop. Thoda sa hip, thoda sa hop. Life is all about hip and hop. Chalo, life is nothing but just hip hop. Adi Deva Namastubhyam Prabhakara Namostude. ദിവാകര നമസ്തുഭ്യം പ്രഭാകര നമോസ്തുതേ. എന്താടാ ചാരി, വല്ല പാമ്പിനെയും കണ്ടു പേടിച്ചോ? പാമ്പാണെങ്കിൽ സാറിയില്ല മുത്തശ്ശി, മത്സ്യത്തെ അല്ലേ കണ്ടേക്കണത്? ക്ഷേത്രക്കുളത്തിൽ മത്സ്യത്തെ കാണുവച്ചാ അശ്രീകരം. എന്താടാ ചാരി തൊണ്ട കീറി ഇങ്ങനെ നിലവിളിക്കണേ? അതിന് കാരണേ ഒരു മത്സ്യ അഗ്രഹാരവും ക്ഷേത്രക്കുളമൊക്കെ അശുദ്ധായിരിക്കണോ? പൂജകളൊക്കെ നിർത്തിയിട്ടേ ആരോ നമ്മുടെ ക്ഷേത്രക്കുളത്തിൽ മത്സ്യകൃഷി നടത്താൻ തുടങ്ങിയിരിക്കുന്നു അറിയോ? ആര് മത്സ്യം വളർത്താനാ കുട്ടിയെ, ഇതൊരു ക്ഷേത്രക്കുളല്ലേ, ഒക്കെ ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ഇത് ആരോ മനഃപൂർവ്വം ചെയ്യണതാ ക്ഷേത്രക്കുളം അശുദ്ധമാക്കാൻ വേണ്ടി. ചാരി അമ്പലക്കുളാകുമ്പോ രണ്ട് മത്സ്യം ഉണ്ടാകുന്ന സഹജല്ലേ? ആ രണ്ട് മത്സ്യങ്ങളും അങ്ങനെ വെറുതെ അടങ്ങിയിരിക്കോ? ഒരു മാസത്തിൽ പെറ്റുപെരുകി പത്ത് ഉപ്പാണാവും. അങ്ങനെ പെറ്റുപെരുകി പെറ്റുപെരുകി ഈ കുളം നിറയെ മത്സ്യങ്ങളാവില്ലേ? അത് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാ ഞാൻ ഇത്രയ്ക്ക് നിലവിളിച്ചേ. എടാ ചാരി, നിലവിളിച്ച് അഗ്രഹാരം മുഴുവൻ ഇവിടെ കൂട്ടിയിട്ടുണ്ടല്ലോ. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? സൂര്യ നമസ്കാരത്തിനിടെ എന്റെ കൈക്കുമ്പിള്ള ഒരു മത്സ്യം ഗുരുദേവ എന്റെ വായിക്കുള്ളിൽ പോയിരുന്നെങ്കിലോ? കയ്യിലിരിക്കുമ്പോഴേ ലക്ഷം ആവുന്നുള്ളൂ. വായിലെത്തിയാ ദിവ്യ ഭോജനല്ലേ ഗുരുദേവ. ഹാസ്മയ്ക്ക് വേണ്ടി നോവ് ഒഴിഞ്ഞിട്ടുള്ളതാ, സ്ഥിരമായിട്ടൊന്നും ഇല്ല കേട്ടോ. നീ ഒന്ന് അവസാനിപ്പിക്കുക, അവിടെ പൂജയ്ക്കുള്ള സമയമായിരിക്കണോ. നീ ഇങ്ങോട്ട് വരിക, സിനിമാക്കാരാണ്. മുഹൂർത്തത്തിനെത്തിയില്ലെങ്കിൽ ഡ്യൂപ്പിനെ വെച്ച് പൂജ നടത്തിക്കളെ. മുഹൂർത്തത്തിനെത്താത്ത കുറവേ ഉള്ളൂ, ഇവിടെ ആചാര അനുഷ്ഠാനങ്ങൾ തെറ്റിരിക്കുക, അതാർക്കും അറിയണ്ടല്ലോ. എടോ ഗോവിന്ദ, തന്റെ മകനെ പറഞ്ഞെന്ന് മനസ്സിലാക്ക. ദേഷ്യപ്പെടാതിരിക്കും പട്ടേരിയെ. അമ്മേ, ബുദ്ധിമോശം പറയാണ്ടിരിക്കുക. ബട്ടേരി വേണങ്ങിയാ നമ്മുടെ കാര്യം കഷ്ടാവും. അയാള് പോണെങ്കി പൊയ്ക്കോട്ടെ, അയാൾക്ക് മന്ത്രവും കുന്തോന്നും അറിയില്ല. വീട്ടിൽ കുഷ്മാണ്ടം ഇക്കാലത്ത് അത്രക്കാർക്കേ രക്ഷയുള്ളൂ. അവനോട് നമ്മൾ 100,000 രൂപ കടം വാങ്ങിയിട്ടില്ലേ? പറയണത് കേട്ടില്ല ചാ, അവൻ അത് തിരിച്ചു ചോദിക്കും. പിന്നെയൊക്കെ നിന്റെ ഇഷ്ടം. കടം കൊടുക്കുമ്പോ അത് വീടും എന്ന് വെച്ച് നമ്മൾ അയാളെ പേടിക്കണമെന്നോ? എന്നങ്ങോട്ട് കൊടുക്കുക? പെട്ടെന്ന് പറഞ്ഞ ഞാൻ ഇവിടെ നിർത്ത കൊടുക്കുക. അതന്നെയാ പറഞ്ഞേ, കടം വീടും വരെ അവൻ പറയും പോലെ കണ്ടും കേട്ടും നിക്ക. ശരി, മത്സ്യത്തിന്റെ കാര്യം അതിനെ ഒരു വല ഇട്ട് പിടിക്കാം. നീ അങ്ങോട്ട് ചെല്ല. പഞ്ചാരയില്ല കാപ്പ, എന്തൊരു പേരാ ഇത്. സിനിമയുടെ പേര് പോണപ്പോ ഓക്കെ. എനിക്ക് പൈസ ചെലവില്ലാതെ ഹിന്ദിന്ന് അടിച്ചു മാറ്റിയ സിനിമ അത്. ചീനിക്കമ്മേ, ഹിന്ദിയിൽ അമിതാഭ് ബച്ചൻ അഭിനയിച്ച പടവാ. അമിതാഭിന്റെ പടാ? അദ്ദേഹം ബ്രാഹ്മണൻ തന്നെയല്ലേ? അദ്ദേഹം നമ്മുടെ സ്വന്തം ആളാണെന്നേ. നമ്മള് ഹൈദരാബാദ് ബ്രാഹ്മിൺസും അദ്ദേഹം അലഹബാദ് ബ്രാഹ്മണനും. എന്തൊരു നല്ല ആക്ടറാടാ. അദ്ദേഹം ബോളിവുഡ് കൈയടക്കി വെച്ചിരിക്കേ, അത് കേവനാട്ടോ. അവിടെയും നമ്മുടെ ആധിപത്യ ആളല്ലേ. നമ്മുടെ സൂപ്പർ സ്റ്റാർ ഇപ്പൊ എത്തും. സൂപ്പർ സ്റ്റാർ ആണോ മുഖ്യം, മുഹൂർത്തം ആണോ മുഖ്യം? പ്രൊഡ്യൂസറെ വിളിക്കുക, പൂജയ്ക്കുള്ള സമയമായി. പ്രൊഡ്യൂസറും ഹീറോയും ഡയറക്ടറും ക്യാമറയും എല്ലാം സരോജ് കുമാർ സാറാ. ഹീറോയിൻ മാത്രം പുള്ളിയ. അതും കൂടെ അങ്ങേർക്ക് തന്നെ ആവായിരുന്നില്ലേ കോശവൻ. സോറി ശിഷ്യനാട്ടോ. റോക്കിംഗ് സ്റ്റാർ സരോജ് കുമാർ. കണ്ടത്തിലെ കോലം പോലിരിക്കുന്ന ഇവനാണോ സൂപ്പർ സ്റ്റാർ ഗുരുദേവ? ചാരി നിന്റെ നാവ് കുറച്ച് കൂടുണ്ടോ? സത്യം വിളിച്ചു പറയണത് എന്റെ സ്വഭാവം.
എന്റെ നായികയാവാൻ കഴിഞ്ഞത് നിന്റെ ഭാഗ്യമാണ്. ഇത് നിന്റെ ലൈഫിൽ ഒരു നാഴികേക്കല്ലായിരിക്കും. കയ്യിലെടുത്ത് ഇഷ്ട ദേവതയെ മനസ്സിൽ ധ്യാനിച്ച് അങ്ങനെ ഉടക്കിയ സിനിമ സൂപ്പർ ഹിറ്റ് ആവണമെങ്കിൽ മതി. പ്രസാദം, ഈ പടം 100 ദിവസം ഓടാനുള്ള ഒരു അടിപൊളി പൂജ ചെയ്തിട്ടുണ്ട്. ദക്ഷിണ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പോവായിരുന്നു. പുറത്ത് കുരിചിയും ശ്മശാനത്തിൽ ഒരു ശവവും വെയിറ്റിംഗ് ആണേ. വൈകുന്നേരം ഓഫീസിലോട്ട് പോവാ, അവിടെ മാഡം ഉണ്ടാവും, അവിടെ നിന്ന് മേടിച്ചു. കാലത്ത് പൂജ ചെയ്യിക്ക, വൈകിട്ട് കാശേരിയ, നടക്കില്ല. എനിക്ക് എന്റെ ഒരു കുഞ്ഞുമാവേ വേണോ അതോ നാനോ കാർ വേണോ? ദക്ഷിണ തരാൻ പണില്ല, നാനോ കാർ കൊടുക്കോത്രേ. ആരടാ സീനി കയറി വരുന്നേ? അതവിടെ നിക്കട്ടെ, ഈ സിനിമക്ക് പൂജ ചെയ്തത് ഞാനാ. ഹലോ, നിങ്ങൾ ഇതൊക്കെ കേൾക്കണണ്ടോ? ഇയാൾക്ക് പ്രായം മാത്രല്ല, പിശുക്കും കൂടുതലാ. ഞങ്ങളെ ദക്ഷിണ തന്നില്ലെങ്കിൽ ഈ സിനിമ പണ്ടാറടങ്ങി പോവും. എടോ മാനേജറെ, എന്തു ആടോ ഇതൊക്കെ? ഞാൻ പറഞ്ഞ സാറേ മാഡം തരുമെന്ന്, ഇയാൾ കേൾക്കുന്നില്ല. എന്റെ പൊന്നു പൂജാരി, സ്വിമ്മിംഗ് പൂളിനടുത്തൊരു മാഡം ഉണ്ട്, അവിടെ പോയി ചോദിക്ക്. മാഡം മാഡം മാഡം, ആ മാഡത്തിന്റെ ആരാടോ ഇയാള്? അപ്പൂപ്പന. ആ ഉണങ്ങിയ കാമദേവന്റെ കൊച്ചുമോൾ ആരായിരിക്കും എന്തോ? രാമ രാമ, അയാൾക്ക് കാശുമില്ല, ഇവക്ക് തുണിയില്ല. അയ്യോ എന്റെ കൃഷ്ണ, ഒരു പെണ്ണ് മുങ്ങിച്ചാവണ കണ്ടിട്ട് ഇങ്ങനെ കൈയും കെട്ടി നോക്കിയിക്കാ. എന്താ കുട്ടിയത്, എന്തിനാ കൊളത്തി ചാടിയേ? ആത്മഹത്യ ചെയ്യണത് പാവാണെന്ന് അറിയില്ലേ? ഇങ്ങോട്ട് കാട്ടുക, വായില് വാവച്ചൂതിയ, ശ്വാസകോശത്തിലൊക്കെ നന്നായിട്ട് കാറ്റ് കയറി ശ്വസിക്കാൻ പറ്റും. സിനിമയിൽ കണ്ടിട്ടില്ലേ? തന്നോട് ആരാ എന്നെ പിടിച്ചേറ്റാൻ പറഞ്ഞു? പുണ്യ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആരുടെ ഉപദേശം വേണ്ട കുട്ടിയെ? ആപത്തിൽ പെട്ടിരിക്കാണെന്ന് മനസ്സിലായി ചാടി വേണ്ടി രക്ഷപ്പെടുത്തി. താങ്ക്സ് പറയാതെ നീ എന്നോട് ദേഷ്യപ്പെടിയാ? എനിക്ക് അറിയില്ലായിരുന്നു, പടപടാന്ന് വെള്ളത്തിൽ നിന്ന് കുമ്പളകൾ വന്നപ്പോ. ഇങ്ങനെ ദേഷ്യം പറഞ്ഞാൽ തെറ്റൊന്നും ഇല്ല കേട്ടോ. കുട്ടിയുടെ അരക്കെട്ടിന്റെ ഇടതുവശത്ത് ഒരു ചെറിയ മറിയില്ലേ? വേറൊന്നുകൂടെ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഇരട്ട കുട്ടികളെ ഉണ്ടാവും പോണേ. എന്താ ലക്ഷണ ശാസ്ത്ര പ്രകാരം? അത് മാത്രല്ല, വേറെ ഉണ്ട്, ചെവി ഇങ്ങോട്ട് തരിക. റോക്കിംഗ് സ്റ്റാർ പറഞ്ഞിട്ട് വന്നാണ്, അയാളുടെ ചെറുമകളെ ദക്ഷിണ വാഞ്ചോളം പറഞ്ഞു, അതിങ്ങോട്ട് കിട്ടിയ. അയാളുടെ ചെറുമോള് ഞാനല്ല, അവളാ. ഇതോ ठीक है, ए स्वीटी, तुम 10,000 हार गए ना, तो उसको दे दो. ഒരു സംശയം ഉണ്ട് കേട്ടോ, നിങ്ങളൊക്കെ പെൺകുട്ടികളല്ലേ, ഇങ്ങനെ പട്ടാപ്പകല് മദ്യസേവ നടത്തുന്ന തെറ്റല്ലേ? പാർട്ടി ആകുമ്പോ ഇതൊക്കെ സാധാരണയാ. താൻ തന്റെ പാട് നോക്ക്. 8,000 ഉണ്ട്, ബാക്കി 2,000. രണ്ടും മറുക കണ്ടതല്ലേ, ബാക്കി കട്ട്. കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞാ മൊത്തം അങ്ങോട്ട് കട്ടാവോ? മറുകിന്റെ കാര്യം മാത്രം പറഞ്ഞത് ഭാഗ്യായി, ഇവളോട് ബാക്കി കണ്ടത് കൂടെ പറഞ്ഞിരുന്നെങ്കിലോ. Excuse me. Yes. Major Chandrasekhar. Defense Research Lab ile udyogasthanayirunnu adeham. Weapons designer. Adeyathe kurichulla details enikku venam. Ayalu merichittu varshangal kore kazhinju. Arinjirunnu. Adeyathinte bharya ippol jeevichirippundo? Military maayittu bandhappetta details ellam confidential aanennu thangalkku ariyamallo. Rules ningalkkulladanu. ഞങ്ങളെ പോലുള്ള ക്രിമിനൽസിന് വേണ്ടിയുള്ളതല്ല. ചണ്ഡീഗഡ് സെക്ടർ 23 നിന്റെ ഓൾഡ് പാരന്റ്സ് പെടുവില്ലേ? പാവം, അവർക്കെന്തെങ്കിലും സംഭവിച്ചാൽ രാജ്യത്തെ രക്ഷിക്കാൻ മാത്രം അറിഞ്ഞാൽ പോരാ, സ്വന്തം ഫാമിലി രക്ഷിക്കാനും ഒരു സൈനികൻ ബാധ്യസ്ഥനാണ്. ഡീറ്റെയിൽസ്. ലാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഈ അഡ്രസ്സിൽ നിന്നാണ് നടന്നിട്ടുള്ളത്. വീട് നന്നായിട്ടുണ്ട് മോനെ. അല്ല, നീ എന്ത് ജോലിയാ ചെയ്യുന്നേ? ഇത്രയും വലിയ വീടൊക്കെ വാങ്ങാൻ? ഈ എക്സ്പോർട്ടില്ലേ, എക്സ്പോർട്ടിന്റെ ബിസിനസ്സാ. ഇവിടെയുള്ള ചില സാധനങ്ങളൊക്കെ ഞങ്ങൾ കയറ്റി അയക്കുകയല്ലേ? അതെയോ, കൊള്ളാം മോനെ, നന്നായി വരും. നിന്റെ ഈ കഷ്ടപ്പാടിനൊക്കെ എന്തെങ്കിലും ഒരിക്കൽ ഫലം ഉണ്ടാവും. ജീവിതത്തിൽ ഒരിക്കലും നീ ദുഃഖിക്കരുത്, ആ ഒരു പ്രാർത്ഥനയെ എനിക്കുള്ളൂ. അത് മതിയമ്മേ, കേട്ടില്ലേ അച്ഛാ, അമ്മ പറയുന്നൊക്കെ. അച്ഛനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവസ്ഥ വരും. എന്താ നീ പറയുന്നേ? ഒന്നുമില്ലമ്മേ, അമ്മ അകത്തൊക്കെ പോയി. നീ ആരാ റെയിൽവേ സ്റ്റേഷനിൽ അനൗൺസറോ? 3 ഭാഷയിൽ വെച്ച് കീറാൻ ഏതാടി നീ? നിങ്ങൾ ഏത് ഭാഷക്കാരെന്ന് എനിക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടാ. ഇപ്പൊ മനസ്സിലായില്ലേ, ഇനി ഞങ്ങളുടെ ഭാഷയെ തന്നെ അങ്ങ് പറ. എന്റെ പേര് നന്ദു എന്നാ, ഞാൻ SRM കോളേജിലെ BSc ഫൈനൽ ഇയറിന് പഠിക്കുകയാണ് ആന്റി. ഒരു 4 റൗഡികൾ എന്റെ പിന്നാലെ വന്നു. എന്തിനാ പിന്നാലെ വന്നത്? അതോ സൗന്ദര്യം, സൗന്ദര്യമാണ് എന്റെ ശാപം.
അതിനിപ്പോ എന്തുണ്ടായി കുട്ടി? എന്നെ കാണാൻ ഒരു സുന്ദരി കുട്ടിയല്ലേ ആന്റി, അതുകൊണ്ട് അവര് പിന്നാലെ വന്നേ. ഇങ്ങനെ തുണിയില്ലാ നടന്ന ആണുങ്ങൾ പിന്നാലെ വന്നില്ലെങ്കിലേ അതിശയുള്ളൂ. എന്ത് ചെയ്യാനാ, ചുരിദാറും പാവടയും ബ്ലൗസും ഒക്കെ ഇട്ട വല്ല പട്ടിക്കാട്ടുകാരിയാണെന്ന് പറയും. മോഡേൺ ഡ്രസ് ഇട്ടാലോ പുറകെ മണപ്പിച്ചോണ്ട് വരികയും ചെയ്യും. അല്ല, ഇത് ആന്റിയുടെ മോന്? അതെ മോളെ. നിങ്ങൾ ഇവിടുത്തുകാരി തന്നെയാണെങ്കിൽ എന്താ വേണ്ടേ? അല്ല, ഇതുവരെ എന്റെ പുറകെ നടന്ന് കണ്ടിട്ടില്ല. ഇവിടെ എന്റെ പുറകെ നടക്കാത്തവർ കുറവാണ് ആന്റി. എന്റെ മോനെ അതിനൊന്നും കിട്ടില്ല കൊച്ചെ. വലിയൊരു സൽമാൻ ഖാൻ ആന്റി, ഓടി ഓടി ഞാൻ വല്ലാതെ ക്ഷീണിച്ചു. കുറച്ച് ബൂസ്റ്റോ ഹോർലിക്സോ എന്തെങ്കിലും കുടിക്കാൻ. താങ്ക് യു ആന്റി. വീട് വലിയ കുഴപ്പമില്ല, സ്വന്തമാ. എന്താ ഇത്? അമ്മ എങ്ങനെ കണ്ടാ? അമ്മ ഭയങ്കര പേടിയാണല്ലേ, അത്രം പോലും എന്നെ പേടിയില്ല. അതാ ഞാൻ വന്നെ. 4 ദിവസമായിട്ട് ഒരു കോള് പോലും ചെയ്യാതെ നടക്കുക. ഇനി എന്നാ ഞാൻ ഇവിടെ കേറി വരും? എന്താ കാണിക്കുന്നേ? ഒന്നുമില്ല അമ്മേ, ഇതുപോലെ റൗഡികൾ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്ന സെൽഫ് ഡിഫൻസ് ചെയ്യേണ്ട എങ്ങനെയാന്ന് ഒരു ക്ലാസ് എടുക്കുകയായിരുന്നു. അതുപോലെ മനസ്സിലായോ? ഇനി അതങ്ങ് ഫോളോ ചെയ്താ മതി. താങ്ക്സ് ആന്റി. ആന്റി എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുവിടാൻ പറയോ. ആര്? ഞാനോ? ഒന്ന് കൊണ്ടുവിട്ടേക്കടാ. വാ വാ. ബൈ ആന്റി. താങ്ക് യു. ഇവന്റെ കൂടെ പുറപ്പെടുകൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സന്തോഷം. എന്താ കഥ? ഞാൻ നിങ്ങളുടെ ഫ്രണ്ടോ? തമാശ പറയാ. ഇതിലെന്താ ഇപ്പൊ ഇത്ര തമാശ? ഫ്രണ്ട്ഷിപ്പിന് പ്രായഭേദമുണ്ടാ? ഇത് പറയാനാ? അർജന്റായിട്ട് വരാൻ പറഞ്ഞേ. അല്ലേട്ടോ, പുറത്തു പറയാൻ പറ്റാത്തൊരു രഹസ്യം പറയാനാ. അപ്പൊ നിങ്ങൾ ബ്രാഹ്മണനല്ലേ? ആ പാദപസ്തിയിലെ ഹോമത്തിന് മന്ത്രം എന്നെ കൊണ്ട് ചൊല്ലിച്ചപ്പോഴേ എനിക്ക് തോന്നിയതാ. നിർത്തുക, എന്തിനാ വെറുതെ എഴുതാപ്പുറം വായിക്കണേ? ഒരു കാര്യം ചോദിക്കട്ടെ. എന്താത്? നീ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പ്രേമോ? നിക്കോ, പൂജാരിമാർക്ക് പ്രേമം പാടണ്ടോ? എന്താ, പൂജാരിമാർക്ക് പാടില്ലാന്നുണ്ടോ? ചരിത്രം എടുത്ത് നോക്കിക്കൊള്ളുക. സലീം അനാർക്കലി, റോമിയോ ജൂലിയറ്റ്, ലൈല മജ്നു, ഇങ്ങനെയുള്ള പേരുകളൊക്കെ അല്ലാതെ പേരിനെങ്കിലും ഒരു പൂജാരിയുടെ പേര് പറയാനാവോ? ചരിത്രങ്ങളൊക്കെ നോവ് ഇവിടെ തിരുത്തി കുറിക്കും. നിന്റെ പ്രേമത്തെ കുറിച്ച് പറയാ. പ്രേമം പ്രേമം പ്രേമം, പ്രേമത്തിൽ വല്ലതും കുടുങ്ങിയോ? എന്താ ഒരു കള്ളച്ചിരി. ഈ നാണം കണ്ട പേടിയാ വരിക. ഗുരുദേവാ, ഈ നാണം അങ്ങോട്ട് അവസാനിപ്പിച്ച് ആ കുട്ടി ആരാണെന്ന് പറയാ. മംഗലശ്ശേരിയിലെ ഗണപതി ശാസ്ത്രികളില്ലേ? ഇല്ലാലോ, അയാള് കഴിഞ്ഞ കുംഭമേളയില് വെള്ളത്തിൽ വീണ് മരിച്ചില്ലേ? അയാളുടെ പിണ്ഡകർമ്മത്തിന് പോയപ്പോ മൂത്ത മകൾ ശശികലയെ നോമ്പൊന്ന് കൊടുത്തു. എന്തായത് ഗുരുദേവ? മന്ത്രോച്ചാരണത്തിനിടയ്ക്കും കണ്ണുകൾ വെറുതെ ഇരുന്നില്ല. കൊടുത്തു വന്ന ദൗർഭാഗ്യത്തിന് എന്റെ ഇഷ്ടം അറിയിക്കണതിന് മുമ്പ് അവളുടെ വീട് കഴിഞ്ഞു പോയി. അവൾക്കൊരു അനീത്തിക്കുട്ടി ഉണ്ടായിരുന്നു, ലക്ഷ്മി എന്ന പേര്. നമുക്ക് ചേരില്ല, അതുകൊണ്ടൊരു കൊശവന്റെ കൂടെ അവളെ വീട് കഴിപ്പിച്ചയച്ചു. അവളുടെ അനിയത്തി ഒരു ചന്ദ്രക്കലയുണ്ടടാ. അവളും കൂടെ പോയാ പിന്നെ അവളുടെ അമ്മ ബാക്കിയുണ്ട്. ആ ഒരു പേടി എനിക്കുണ്ടടാ. അതുകൊണ്ട് 1 വർഷം മുമ്പ് അമ്മയും മോളെയും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ശരി, ചന്ദ്രകലയെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്താം. നിന്റെ മനസ്സിലുള്ള കാര്യങ്ങള് നീ അവളോടൊന്നും സംസാരിക്കണം. കുട്ടി ഇങ്ങോട്ട് വിളിക്കുക ഗുരുദേവ, ഞാനില്ലേ. അത്രയ്ക്ക് അങ്ങോട്ട് വേണ്ട കേട്ടോ, നിന്റെ ഈ ചോരത്തിളപ്പ് കാണുമ്പോ അവളുടെ മനസ്സിളകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാ വീട് ഭേഷായിരിക്കണോ ഗുരുദേവ? ഭേഷായിട്ട് നീ പറയുമല്ലോ അല്ലേ. എന്നെ വിശ്വാസം ഇല്ലേ ഗുരുദേവ? സൗഖ്യമാണോ? നിങ്ങളുള്ളപ്പോ ഞങ്ങൾക്ക് എന്തിന്റെ കുറവാ? പട്ടു പട്ടുവാ? അമ്മായി സ്നേഹം കൊണ്ട് വിളിക്കണതാ. വരിക. ഇതാരാ? എന്റെ അനന്തരവനാ, ശിഷ്യനും കൂടിയാ. നമസ്കാരം. 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 വെയില് തലഞ്ഞു വന്നതല്ലേ, ഞാൻ കുടിക്കാൻ സംഭാരം. ഗുരുദേവാ, എന്താ ഈ സാധനങ്ങളൊക്കെ? നോമ്പന്നെ വാങ്ങിക്കൊടുത്തതാ. ശരിക്കു പറഞ്ഞാ ഗുരുദേവൻ അങ്ങനെ വഹിച്ചൂല്ലേ? ഈ വേളി കഴിഞ്ഞു കിട്ടിയാ എല്ലാം എന്റേതാവില്ലടോ. ഈയിടെയായിട്ട് ഇത്തിരി തിരക്ക് കൂടുതലാണെന്ന് തോന്നുന്നു, ഇങ്ങോട്ടൊന്നും കാണാറില്ല. പിന്നെ 6 മണിക്ക് ജോഗിങ്, 7 മണിക്ക് ജിമ്മ്, 8 മണിക്ക് യോഗ. എന്റെ ഗുരുദേവൻ സിക്സ് പാക്ക് ആവാനുള്ള ശ്രമത്തിലാ. ഇത്രയും കാലം അങ്ങ് ബ്രഹ്മചാരി ആയിരുന്നു എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ ആശ്ചര്യമായിരിക്കുന്നു. മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു വേളിക്ക് വേണ്ടി തിരച്ചിലായിരുന്നു അല്ലേ അമ്മായി? അതെ അതെ, കാത്തിരുന്ന് കാത്തിരുന്ന് വാർത്തക്കായി. ഏയ്, അങ്ങനൊന്നുമില്ല, ഗുരുദേവൻ ഇപ്പോഴും യവ്വനല്ലേ. അറിയോ, കഴിഞ്ഞ ആഴ്ച ഒരു പേടി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴേ വേളിപ്പെണ്ണി എന്നെ ഗുരുദേവനോട് പൊളിച്ചോടാൻ തയ്യാറായി. അങ്ങനെ പറഞ്ഞു കൊടുക്ക ഗുരുദേവ. ഇതൊക്കെ എന്താ ഇത്ര പറയാൻ? ഇതൊക്കെ പതിവുള്ളതല്ലേ. അമ്മായി കേട്ടിട്ടില്ലല്ലോ. എന്നെ ശുണ്ടി ഓടിപ്പിക്കരുതാ. അത്രയ്ക്ക് അങ്ങോട്ട് വേണോ? ഇതൊക്കെ ഒരു വിദ്യല്ലേ അമ്മായി. ചന്തു എവിടെ? ഇവിടെ ഉണ്ട്. പൂജ കഴിഞ്ഞ് രാമായണം വായിക്കാൻ ഞാൻ വിളിക്കാം. ചന്തു. എടാ ചാരി, ചന്തുവിനെ കുറിച്ച് ഞാൻ എങ്ങനെയാ വർണ്ണിക്കുക? നല്ല പഞ്ചവർണ്ണ കിളിയെ പോലെ ഉണ്ടാവും. ഗുരുദേവനെ കണ്ടാ നോക്കൂത്തേക്ക് മുണ്ടുപിടിപ്പിച്ചോളുണ്ടാവും. മാച്ച് ആവോ? നിന്റെ നാവ് ദേവായിരുന്നു.
ശിവനെ, ഈ സ്ത്രീക്ക് വേറെ പണിയൊന്നും ഇല്ലേ? അമ്മായി ചന്തു വരുന്നുണ്ട്. ഗുരുദേവ, കുട്ടി നോക്കണില്ലല്ലോ. നാണിച്ചിട്ട ഇപ്പൊ കണ്ടോളൂ ചന്തു. എന്താ പറ്റിയ? അതല്ല ഗുരുദേവ, അത്യാവശ്യമായിട്ട് ഒരു കൂട്ടം പറയാനായിട്ട് പുറത്തോട്ട് വരിക. എന്താ നിനക്ക് പറയാനുള്ളത്? ഒക്കെ ഞാൻ പറയുന്നുണ്ട്, അങ്ങനെ പുറത്തേക്ക് വരിക. പട്ടതിരി നിക്കൂ ചന്തു. നിന്നോട് പട്ടതിരി എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ ഭട്ടു? ശരി ഭട്ടു, പട്ടു തന്നെ 2-in-1 സെറ്റ് പാടണില്ല. കാലത്തെ സുപ്രഭാതം കേൾക്കാത്തോണ്ട് ഒരു സുഖമില്ല. അതൊന്ന് നന്നാക്കി കൊണ്ടുവരാൻ അയാളെ ഒന്ന് അയക്കോ. അത്രല്ലേ ഉള്ളൂ? അത് ഓർത്ത് വിഷമിക്കണ്ട, ഇവൻ റിപ്പയർ ചെയ്യും. കാണിച്ചു കൊടുക്ക, ചെല്ലുക. ഗുരുദേവ, നിക്ക് പറയാനുള്ളതും ഒരു 2-in-1 കാര്യമാ. ആദ്യം ചന്തുവിന്റെ 2-in-1 റിപ്പയർ കൊടുക്കുക, പോവുക. കൃഷ്ണ, എന്താ ഈ കുട്ടി കാട്ടണേ? എന്താടാ നീ പറയാൻ പോകുന്നത്? അതേടാ, വീണ്ടും ഇടാന്ന്. നീ ഭട്ടതിരിയുടെ സ്വിമ്മിംഗ് പൂളിൽ കണ്ട കാര്യം പറയാൻ പോവാ? പിന്നെ പറയാതെ കളർ ടിവിയും VCR-ഉം 2-in-1 ഒക്കെ ആയിട്ട് എന്റെ ഗുരുദേവനെ ശരിക്കും നക്കിയെടുത്തില്ലേ? പറയാണ്ടിരിക്കാൻ പറ്റില്ല. ശരി, ചെന്ന് പറ, ഞാനും പറയാം. എന്താ പറയാൻ പോണേ? അതെ, സ്വിമ്മിംഗ് പൂളിൽ വെച്ച് എന്റെ കണ്ണി കണ്ടെടുത്തൊക്കെ തൊട്ടത്, എന്റെ ദേഹത്ത് എവിടെയൊക്കെ മറുകുണ്ടെന്ന് കണ്ടുപിടിച്ചത്. വട, നമുക്ക് പോയി പറയാം. ഇതൊക്കെ പറഞ്ഞ എന്റെ ഗുരുദേവന്റെ ഹാർട്ട് അമിട്ട് പൊട്ടണ പോലെ പൊട്ടുവേ. പൊട്ടുവല്ലോ. അപ്പോഴേ നീ അടക്കേ, ഞാനും അടക്കാം. എന്താ അത്? വായ എന്നാ തുറക്ക. എന്ത് മനുഷ്യന് സ്വയം തരാതെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക. എനിക്ക് പബ്ബെന്ന് കേട്ടാലേ കലിയ. പബ്ലിക് റൊമാൻസിൽ ഒരു ത്രില്ലൊക്കെ ഉണ്ട് നേഴ്സേ, ഒന്ന് മോഡേൺ ആവടാ. എന്തിനാ ഗുരുദേവ എന്നെ ഈ പ്രച്ഛന്ന വേഷം കെട്ടിച്ച്? ഇങ്ങനെ അങ്ങനെ ജീവിച്ചാ മതിയോ? ജീവിതം ഒന്ന് ആസ്വദിക്കണ്ടേ? ഈ പബ്ബ് പൂജ ചെയ്തത് നമ്മളല്ലേ? എന്റെ ഭട്ടു, ഈ ഡ്രസ് എനിക്ക് തീരെ ഇഷ്ടമായില്ല. ഇതൊന്നല്ല, നിനക്ക് തുണിയെ ഇഷ്ടമല്ലോ. എന്റെ ഗുരുദേവ, എനിക്ക് താറുകൊടുക്കാഞ്ഞിട്ട് ഒരു സുഖമില്ല. ഹൈ, ഇവനൊരുത്തൻ, ഇത് ഈ പബ്ബിലെ ഡ്രസ് കോഡാടാ. ധരിച്ചേ പറ്റൂ, വരിക. എന്ത് കോഡോ എന്തോ? സർ, ക്യാപ്സ്. എന്തിനാ? പബ്ബിന്റെ പ്രൊമോഷന് വേണ്ടിട്ട് പ്ലീസ്. നീ എന്തിനാ ഇവിടെ ഇരുന്നേ? ഇരിക്കാൻ പാടില്ലേ? ബിയർ വാങ്ങിട്ട് വരിക. മദ്യപിക്കേ മോനെ. ചാരി, നിനക്ക് ശാസ്ത്രത്തിനോട് അറിവ് പുരാണത്തിൽ പോരാട്ടോ. ദേവകൾ എന്താ കുടിക്കുക? സുരപാനം. ദേവകൾ കുടിക്കുമ്പോൾ സുരപാനം, നമ്മൾ കുടിക്കുമ്പോൾ ബിയർ. പോയി വാങ്ങിട്ട് വരിക. എന്തായാലും എല്ലാം പാലത്തിലൊന്നു തന്നെയാ. എടോ ബാർബോയ്, ഒരു ബിയർ ഇങ്ങനെ തരിക. ഇപ്പഴല്ലോ താ ഒരു ബോട്ടിൽ അടിച്ചത്. എന്താ കഥ? ഞാനോ ബിയറോ? ആര് കുടിച്ചു? ഇപ്പൊ കുടിച്ചല്ലേ ഉള്ളൂ. എടോ കൊരങ്ങ, എന്തൊക്കെയാ താനീ പൊലമ്പണേ? ഇങ്ങനൊരു സ്ഥലത്തേക്ക് ഞാൻ വരുന്നതിന് ആദ്യമായിട്ടാണോ? എന്താ കുട്ടി കാണിക്കണേ? അസ്ഥാനത്ത് കയറി തോണ്ടേ? ആരാ നീ? ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? എന്റെ സംസാരം ഇങ്ങനെയാ? ദോ ചുമ്പ, ആ ബിയർ ഇങ്ങനെ തരിയാ. ഇവക്കും കൊടുക്കാം മദ്യം. ഇത് വലിയ ശല്യമായല്ലോ. ഇവിടെ നിക്ക. എന്താടാ നീ ആരുടെ മുണ്ടവെക്കാൻ അങ്ങോട്ട് പോണേ? വായിലിടാ നിനക്ക്. കോശവൻ, ഇത് പിടിക്ക, അവിടെ കാരും പോയി ഇരിക്ക. നിന്നോട് പറയണോ? എന്താ ദേഷ്യ? അല്ല, സ്നേഹ. സോറി പറയാനുള്ള വരവാന്ന തോന്നേ. ഇഡിയറ്റ്. ഒരു ബിയറും കൊടുത്താ. എടോ ഇത് ബിയറാ, പച്ചവെള്ളം അല്ല. വലിച്ചങ്ങ് കേറ്റരുത്. ഇപ്പൊ ഒരെണ്ണം തന്നല്ലേ ഉള്ളു, പിന്നെയും വന്നിരിക്കണം. ഇതെല്ലാം എങ്ങോട്ടേ പോണേ? അതോ അതവിടെ നിന്ന് കിളവൻ വാങ്ങിച്ചു കുടിച്ചു. മോന്തയ്ക്ക് ഒന്ന് കൊടുത്താലോന്ന് വിചാരിച്ച പ്രായത്തോർത്ത് വിട്ടു. അതേതായാലും നന്നായി. നീ ബിയർ എടു. കുടിച്ചോളിയ ഗുരുദേവ, നിങ്ങളുടെ ബിയർ. ഒരെണ്ണം കുടിക്കട്ടടാ, കുടിച്ചു കഴിയട്ടെ. ഇതെന്താ? ഇതാരാ? നിന്റെ അങ്കിളാ. നിനക്ക് സന്തോഷായില്ലേ? He's my friend. Oh, I'm sorry. കണ്ടാ നിന്റെ അങ്കിൾ എന്നേ പറയൂ. ആ കുട്ടിക്ക് നല്ല ഫലിത ബോധമുണ്ട് ഗുരുദേവ. അവൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക. എന്താ കുട്ടിയെ, എന്താ നിരീക്ഷിച്ചിരിക്കണേ? കാണാനൊരു വൃദ്ധ ബ്രാഹ്മണനാണെങ്കിലും മനസ്സിപ്പോഴും ചെറുപ്പാണേ. നിത്യേന പാലി സേവിക്കുന്നത് അസലി പവറാ. ഓ, ഐ എം സോറി അങ്കിൾ. ചന്തു, ബൈ. ദരിദ്രവാസി, പുറത്തേക്ക് പോവുക. സ്വർഗത്തിലെ കട്ടറും ബാബാതിരിക്കുക. എന്താ നോക്കണേ? തോണ്ടണോ നിനക്ക്? ഇന്നെന്റെ പ്രശ്നം തോണ്ടിക്കോളിയോ? ഇവിടെ ആർക്കാതുള്ളത്? കണ്ടില്ലേ തുണിയുരിഞ്ഞ ആറത്? നിക്കിവിടം ശരിയാവില്ല.
ഇവൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്നെ വേണം പറയാൻ. സ്റ്റൂപ്പിഡ് ഫെലോ. എന്ത് സ്ട്രക്ചറാടാളിയാ, ചാരക്കാളിയാ. എവിടെയായിരുന്നു ഇതുവരെ? നിനക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് വെച്ച് ഇങ്ങനെ എന്നെ ടോർച്ചർ ചെയ്യണോ? എന്റെ മൂഡ് കംപ്ലീറ്റ് കളഞ്ഞു. അതിനെ നീ കൂട്ടിക്കൊണ്ടുവന്ന സ്ഥലമേതല്ലേ? ചന്തു ഡാൻസ് ചെയ്താലോ? ഡാൻസോ? ഡാൻസ് എനിക്ക് അറിയില്ല ഭട്ടു. എനിക്ക് എന്താ ഡാൻസ് അറിഞ്ഞിട്ടാ? അങ്ങോട്ട് ചെല്ലിയാ കളിക്കുക. വരിക വരിക. ഭട്ടു, ഇയാൾ എന്നെ മനപ്പൂർവ്വം ഇടിക്കുക. എന്താ എന്താ ശല്യം ചെയ്യണേ? ചന്തു ഇനി അധികം എവിടെ നിക്കണ്ട. എന്താ ഒന്നും പറയാത്ത ഭട്ടു? എന്ത് പറയാനാ ചന്തു, കിട്ടാനുള്ളത് കിട്ടിയില്ലേ? വരൂ പോവാം. ആ അങ്ങോട്ട് വാർന്ന് നിൽക്കുക. നീ വീട്ടിലേക്ക് വയ്ക്കോ. എന്താ പറയുന്ന കേക്ക്? പ്ലീസ്. കാര്യം എന്താന്ന് പറ. പോകാനല്ലേ പറഞ്ഞത്? ഇവിടെ ഇത് സാധാരണ നടക്കാറുള്ളതാ, നീ വിഷമിക്കണ്ട കേട്ടോ. ഞാൻ കൂടെ വന്നതുകൊണ്ടല്ലേ ഭട്ടൂന് അടി കിട്ടിയത്. നീ ഉള്ളതുകൊണ്ട് അവന്മാർ രക്ഷപ്പെട്ടെ, ഇല്ലേച്ച കാണായിരുന്നു കളി. യവന്മാരെന്റെ പുക കണ്ടേ അടങ്ങു. അങ്ങനെ അങ്ങ് പോയാലോ വെച്ചു. ഇവളെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കിട്ട് വരാം, എന്നിട്ടാവാ സംസാരം. അത് വേണ്ട, ഇപ്പൊ തന്നെ ആയിക്കോട്ടെ. ഇപ്പോഴോ? എന്നാ വരിക. എന്തിനാടാ ശല്യപ്പെടുത്തണ? ഞങ്ങള് ശല്യത്തിനൊന്നുമില്ല, പെണ്ണിനെ വിട്ടേക്ക്. എന്റെ ശിവനെ, നിങ്ങളൊക്കെ ചെറുപ്പമില്ലേ, ആരോഗ്യമില്ലേ, വേറെ ഏതിനെങ്കിലും വളച്ചൂടെ. ഞാൻ വളരെ കഷ്ടപ്പെട്ട് വളച്ചതാ, കയ്യിൽ നിന്ന് കുറെ കാശ് പോയി. ഗുരുദേവ, ഇങ്ങനെ എവിടെ പോയി തൊളഞ്ഞു? ഗുരുദേവ, ഗുരുദേവ, അയ്യോ എവിടെ പോയോ എന്തോ. എന്തിനാ തടയണേ? ബില്ലിനാണോ? ഞങ്ങളിവിടെ വന്ന് പൂജ ചെയ്തുകൊണ്ട് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്ന് ബില്ല് ചോദിക്കേ? എവിടെയാ നിങ്ങളുടെ ഓണർ? വിളിക്കെങ്ങട്? നിക്ക് രണ്ടു വാക്ക് സംസാരിക്കണുണ്ട്, വിളിക്കണോ? പെരുമേനി, നിങ്ങൾ പൊക്കോളൂ. എങ്ങോട്ടാ പോണ്ടേ? എന്റെ പാട്ടിന് ഞാൻ പോയതാ. ഈ രണ്ട് മർക്കടമാരും കൂടെ എന്റെ വഴി തടഞ്ഞു. എന്റെ അഭിമാനത്തിന് വില പറഞ്ഞു കേട്ടോ. നിങ്ങൾ ഇവരെ രണ്ട് അസഭ്യം പറയാതെ ഞാൻ ഇവിടെ പോവില്ല. ബ്രാഹ്മണ ശാവ ഏൽക്കാൻ നോക്ക. ഹൈ, ഇവറ്റകൊന്നും വേറെ ഒരു പണിയില്ലേ? ഇതെവിടെയായിരുന്നു ഗുരുദേവ? കൺമുന്നിൽ ഇന്നലെ അപ്രത്യക്ഷമായത്. അതിന് നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ദേഷ്യപ്പെടാതെ പിന്നെ എന്താ ചെയ്യാ? നിക്ക് വന്ന ദേഷ്യത്തിന് നരസിംഹ അവതാരം എടുത്ത് കയ്യെടുത്തങ്ങോട്ട് മാറ്റുക. നിനക്കറിയാലോ ഞാൻ എത്ര അടിപൊളി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. സ്ത്രീകളുടെ മുന്നിൽ ചെയ്യാറുണ്ടോ? സ്ത്രീകൾ കൂടെ ഉള്ളപ്പോ സംയമനം പാലിക്കണം. ഇങ്ങോട്ട് വരിക. പട്ടു ചന്തു, അവര് വീണ്ടും വന്നാലോ? നോവി ഇവിടുന്ന് അങ്ങോട്ട് മാറി നിൽക്ക. എടാ ചാരി, നീ ചന്തുവിനെ വീട്ടിൽ കൊണ്ടാക്കുക. ഞാനോ ഒറ്റയ്ക്കോ? താൻ തന്നെ ഒറ്റയ്ക്ക് വരിക. ഇങ്ങനെ മിണ്ടാതെ വണ്ടി ഓടിക്കാതെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ. എനിക്ക് മന്ത്രം ചൊല്ലാനല്ലോ, മറ്റൊന്നും അറിയില്ല. ആ മന്ത്രമെങ്കിലും ചൊല്ലി എന്നെ ഒന്ന് പ്രീതിപ്പെടുത്ത്. പ്രീതിപ്പെടുത്താൻ നീ ആരാ? ദേവിയോ? ദേവി തന്നെയാണ്. നിന്നോല നീല മലമിഴക്കി ഓന്ന മഹാ, നിൻ തേൻ പൊഴിയും മധരങ്ങൾക്ക് ഓന്ന മഹാ, നിൻ പട്ടു തോൽക്കും വാർമുടിക്ക് ഓന്ന മഹാ, ഹിനോർ തനുവിനോ നമ.
for ragamuffin glands. Take me to a party on Lansdowne. Oh, Chandrakala, Chandrakala, Chandrakala. Nin pada padana swara mudire sandramala. Oh, Chandrakala, Chandrakala, Chandrakala. Naru nilavugalil niramoluge sandhyamala. ഓ മനസേ പറയൂ ഇനി നവവയസേ ഉണരൂ ദിനം ദിനം മൃദുലേ ഇനി ഞാൻ തേടും മരനനി കൊണ്ട വാസ്തുകല ചന്ദ്രകല ചന്ദ്രകല ഓ ചന്ദ്രകല 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 നിൻ പദ പദന സ്വരമുതിരേ സാന്ദ്രമഴ അഴകാർന്ന പൂവായി പിറന്നി പദമതിൽ മുത്തം ചാർത്തിയിട ശീലയായി നിന്നുവാകെ വിരമിത്താം ഒരു സ്പർശന സുഖം തേടാം ഓ ചന്ദ്രകല ചന്ദ്രകല സുഖതമിള മഞ്ഞായിടേസുമിനി ഒന്നായി തീർക്കാം പരിഗണൈവന ചന്ദ്രികിഴിയിൽ നോക്കേ തകതിമി താളം ചേരും നിഞ്ചകമായി ശിവഗാമി ഇവളൻ സഖിയായി ജടയിൽ കലറും ഗംഗാ സൂക്തമദ ഓ ചന്ദ്രകല ചന്ദ്രകല ഓ ചന്ദ്രകല 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 നിൻ പദ പദന സ്വരമുതിരെ സാന്ദ്രമഴ മേജർ ചന്ദ്രശേഖർ എന്റെ അളിയനാ. അദ്ദേഹം പോയ ശേഷം എന്റെ സഹോദരി കുറെ നാളത്തേക്ക് എന്റെ കൂടെയായിരുന്നു താമസം. എന്റെ ഭാര്യയ്ക്ക് അത് ഇഷ്ടമല്ലായിരുന്നു. ഗർഭിണിയായിരുന്ന അവളെ അപമാനിച്ചിറക്കി വിട്ടു. ആ സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു. തിരിച്ചു വന്ന് ഞാൻ അവളെ പലയിടത്തും അന്വേഷിച്ചു, കണ്ടെത്താനായില്ല. ഞങ്ങളുടെ ഒന്ന് രണ്ട് പരിചയക്കാര് സിറ്റിയിൽ വെച്ച് അവളെ കണ്ടെന്ന് പറഞ്ഞിരുന്നു. അവിടെയും ഞാൻ അന്വേഷിച്ചു, ഒരു വിവരം കിട്ടിയില്ല. അല്ല, നിങ്ങളാരാണെന്ന്? ഫ്രണ്ട്, ചന്ദ്രശേഖരന്റെ ഫ്രണ്ട്. എനിക്ക് അത്യാവശ്യമായി കൽക്കട്ട വരെ പോകേണ്ട ഒരു കാര്യമുണ്ട്. മടങ്ങിയെത്തുമ്പോഴേക്കും നിങ്ങൾ ഹൈദരാബാദിലുള്ള മുഴുവൻ ചേരികളും അരിച്ചു പറക്കിയിരിക്കണം. വിവരം കിട്ടിയാൽ എനിക്ക് ഫോൺ ചെയ്യണം. ചേരികളിൽ? അതെ, ഇവിടെയുള്ള ഒരു സ്ഥലം പോലും ബാക്കി വെക്കരുത്. അവരെ കണ്ടെത്തണം, എത്രയും പെട്ടെന്ന്. ഒരു മണിക്കൂർ മന്ത്രം ചൊല്ലിയാ പോലും അത്രയും കിട്ടില്ല. ഒരു മണിക്കൂർ ഉണ്ടെന്നും കായ്ക്കില്ല, ആറു മാസങ്ങൾ എടുക്കും. ചുമ്മാതല്ലോ, താനിങ്ങനെ ഓരോ ദിവസം കഴിയുമോറും മെലിഞ്ഞ് ഉണങ്ങി കരിഞ്ഞ് മുരിങ്ങിക്ക് ഭേഷ ഉണ്ണണമെന്നുള്ള ഒറ്റ വിചാരമുള്ളൂ. കാശിനെ കുറിച്ച് അറിയണ്ടല്ലോ, എല്ലാം കൂടെ ചേർത്തൊരു 50 രൂപയ്ക്ക് തരിക.
തിരുമേനി ഈ നോട്ട് കീറിയതണ്ട. വാടി കരിഞ്ഞിരിക്കുന്ന തന്റെ പച്ചക്കറിക്ക് കീറിയ നോട്ടല്ലാതെ അലക്കി തേച്ച നോട്ട് ഞാൻ തരാണോ? അയ്യോ എന്താ പറ്റിയ അണ്ടാവ് പോലെ ഇരുന്ന മുത്തശ്ശി ഇപ്പൊ ചുടുങ്ങിയ മൊന്ത പോലെ ആയല്ലോ. ശരിയൊക്കെ ഒരാഴ്ചക്ക് ഉള്ളു ഉപയോഗിച്ച ഇങ്ങനെ ഇരിക്കും. ഹലോ, പണം ചോദിക്കാൻ തുടങ്ങിയിട്ട് മാസം ഒന്നായി. നീ എന്താടാ വിളച്ചിലെടുക്ക? തനിക്ക് ഒരു പേരക്കുട്ടി ഉണ്ടല്ലോ, അവൻ ഏത് സ്കൂളിലാ? ശാലോം സ്കൂളിലല്ലേ പഠിക്കുന്നേ. അവൻ പഠിച്ച് നല്ലൊരു നിലയിൽ എത്തി കാണണോ അതോ പാക്ക് ചെയ്തയക്കണോ? അവനെ ഒന്നും ചെയ്ത് കൊടുക്കരുത്, എത്ര പണം വേണമെങ്കിലും തരാം. അങ്ങനെ വഴിക്ക് വാടോ സേട്ടേ, ഒരു മണിക്കൂറിനുള്ളിൽ സിറ്റി സെന്ററിൽ എന്റെ ആൾക്കാർ വരും, കാശ് കൊണ്ട് താൻ വരണം. ശരി ശരി, കൊണ്ടുവരാം. സന്നി ബാബു, ആ ചേട്ടാ, നീ സിറ്റി സെന്റർ ചെന്ന സേട്ടുവിന്റെ ഇന്ന് കാശ് മേടിച്ചു വേടാ. ശരി. സത്യ, കബീറിന്റെ ആളിനെ വിളിക്കേ. അണ്ണാ, നീ അവനോട് സിറ്റി സെന്ററിലേക്ക് പോ, ആരുടെയും കണ്ണിപ്പെടാതെ മാറി എന്ന് വാച്ച് ചെയ്താൽ മതി. ഏതോ ഒരുത്തന റസൂലിന്റെ ഗ്യാങ്ങിൽപ്പെട്ട നാലെണ്ണത്തിനെ തട്ടിയിട്ടുണ്ട്. നമ്മളും കുറച്ച് സൂക്ഷിക്കുന്ന നല്ലതാ. പണം കൈമാറുന്നവരെ നീ അവിടെ തന്നെ ഉണ്ടാവണം. ചേട്ടാ സേഫാണ്, കാശ് കൈ കിട്ടി. ആ നേരെ നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് വന്നേക്ക. ക്ഷണിച്ചായോ? ഏതോർത്തും സിറ്റിയിലുള്ള ഗുണ്ടകളൊക്കെ ചാമ്പിക്കൊണ്ടിരിക്കുക. ആ റസൂലിന്റെ ഗ്യാങ്ങിപ്പെട്ട നാലു പേരെയും ഇതുപോലെ കാശ് കൊടുത്തോണ്ട് പോകുന്ന വഴിക്കാ തട്ടിക്കളഞ്ഞത്. എന്തുവാടാ പറഞ്ഞ് പേടിപ്പിക്കുക? ചുമ്മാ ഒരു ക്ഷണിച്ചായ ക്ഷണിച്ചായനാ പേടി, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളു. ഈ ചായ നമ്മളെ ആരോ ഫോളോ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു. എടാ പ്രാഞ്ചി, പുറകെ വന്നു വെച്ചാൽ ഫോളോ എന്നൊന്നും നടത്തും. അവന്മാരെ കയറ്റിവിടാ ചായ, നമുക്ക് വണ്ടി സൈഡിലോട്ട് ഒതുക്കൊന്ന് മുള്ളിയേച്ചും പോകാന്നേ. അവന്മാരെ പേടിച്ച് മുള്ള നിർത്തണോടാ. നിർത്തില്ലെങ്കിൽ ഞാൻ വണ്ടി തന്നെ മുള്ളു ചായ. ദിവസവും 10-15 പ്രാവശ്യം മുള്ളുന്നത്. അച്ചാന സൈഡിലോട്ട് വണ്ടി ഒന്ന് ഒതുക്കിക്കേ. ഇനി നിനക്ക് മുള്ളണ്ടല്ലോ മോനെ. നീ എന്തിനാടാ ഇങ്ങനെ പേടിക്കുന്നത്? പേടിയോ? ഒന്ന് ചുമ്മാ ഇരിയന്റെ ക്ഷണിച്ചായ, നമ്മള് കാണാത്ത കൊലയോ? അന്നൊന്നും നമ്മൾ പേടിച്ചിട്ടില്ലല്ലോ. അച്ചായൻ ഒന്നും ആലോചിക്കേണ്ട, വണ്ടി അവന്മാരുടെ പുറകെ വിട്. വഴിക്കിട്ട് അവന്മാരെ വെട്ടി പൊളക്കാം നമുക്ക്. ഷോസ്നേക്കറിന്റെ കസിൻ ബ്രദറാ, ഡീറ്റെയിൽസ് വേണോടാ? ക്യാഷ് ബാഗ് എവിടാ? ബാലുഭായിയെ കുറിച്ച് നിനക്ക് അറിയാത്തോണ്ടാ ഈ ചെയ്തനെല്ലാം നീ ശരിക്കും അനുഭവിക്കുന്നത്. ബാക്കിയുള്ളവൻ പറയുന്നത് കേൾക്കാതെ വലിയ പുള്ളി കളിച്ചു. എന്റെ പൊന്നു ചേട്ടായി, എന്റെ കൊല്ലല്ലോ ചേട്ടായി. ഈ തെണ്ടുകളുടെ കൂടെ കൂട്ടുകൂടില്ലെന്ന് എന്റെ ഗേൾഫ്രണ്ട് അന്നേ പറഞ്ഞതാ. ഞാൻ കേട്ടില്ല, എനിക്ക് ഇപ്പൊ തന്നെ കാണണം. നിന്റെ ഈ നാടകം എന്നെ കണ്ടിട്ടോ അതോ എന്റെ ഈ ഗണ്ണ് കണ്ടു? ആകാൻ പോകുന്ന നേരത്തെ ആരെങ്കിലും നാടകം കളിക്കോ ചേട്ടായി? പേടിച്ച് ഞാനിവിടെ പുള്ളിപ്പോയി. സംശയം നോക്കിക്കാം. അവന്റെ കാല് പിടിക്കുന്നടാ പട്ടി കഴിവേറി. എടാ ചേട്ടേ, തോക്കിന്റെ മുന്നിൽ നിന്നിട്ട് നിന്റെ അഹങ്കാരം തീർന്നില്ലടാ. എന്താടാ എന്താടാ നിന്ന് ചെറിയുന്നേ? ചേട്ടായോട് ഞാനിന്ന് മൂളിയാ മതി. ചേട്ടായി ആദ്യം എന്റെ പണി തീർക്ക്, എന്നെ മാത്രം ഒന്നും ചെയ്യല്ലേ ചേട്ടായി. എടാ മണകുണാഞ്ച, ഇത്രയും ചെറിയ കോപ്പും വെച്ചോണ്ട് ഇപ്പൊ വെടിവെക്കും ഇപ്പൊ വെടിവെക്കുന്നു പറഞ്ഞ് എന്തൊരു നെകളിപ്പായിരുന്നു. തീർന്നോളാ നിന്റെ സോക്കേട്. അല്ലയോ സണ്ണിച്ചായ? സോറി സണ്ണിച്ചായ, ഇതൊക്കെ എന്റെ ഒരു നമ്പർ അല്ലായിരുന്നു. കണ്ണുടച്ച് വിശ്വസിച്ചവൻ. യവന്റെ ഒരു പടം എടുത്ത് നമുക്ക് മാലയിടാം. ആരാടാ പുല്ലേ നീ? എന്നോട് കളിക്കാൻ മാത്രം നീ വളർന്നോടാ, വളർന്നോടാ. രണ്ട് കെണ്ണ കയ്യിലുണ്ടെന്ന് ഒരു വാക്ക് പറഞ്ഞുകൊണ്ടായിരുന്നു ചേട്ടായി. ഈ കാല് ചോര ഒന്നുകൂടെ തൊട്ടോ. നല്ല ആർട്ടിസ്റ്റ് ആണല്ലോ നീ. എവിടുന്നാ പഠിച്ചേ? കലാമണ്ഡലത്തിൽ. ഇപ്പൊ ഞാൻ നിന്നെ എന്ത് ചെയ്യണം? എന്ത് ചെയ്യാനാ? അവന്മാരെ അങ്ങ് തട്ടിയേക്ക്, എന്നെ വെറുതെ വിട്. ചേട്ടന്റെ കൂടെ എന്നെയും കൊണ്ടുപോകുമോ?
സിറ്റിയിലുള്ള ഗുണ്ടകളെ മുഴുവൻ കൊല്ലുന്ന ഇവനെ റസൂൽ ഗ്യാങ്ങുള്ളവരെ കൊന്നത് ഇവൻ തന്നെ. ആലോചിച്ച് നിൽക്കാതെ കൊല്ലു സാറേ ഇവനെ. പാവ ഒരുപാട് ആഗ്രഹിച്ചല്ലേ കൊന്നേ. ചേട്ടായി നിങ്ങൾ ആരാ? റോയ് സാർ നിങ്ങളുടെ ആരായിട്ട് വരും? തൽക്കാലം നീ അതറിയണ്ട, പോയി ക്യാഷ് ബാഗ് എടുത്തോണ്ട് വാടാ. ശരി ചേട്ടായി. ചേട്ടായി എന്താടാ എന്നെ വെറുതെ വിട്ടല്ലേ? ആദ്യം ഷൂട്ട് ചെയ്തത് നിന്നെയാടാ, നിന്റെ പൊണ്ണത്തടി കാരണം നീ അത് അറിയാത്തതാ. സണ്ണിച്ചായ നിങ്ങളുടെ കൂടെ ഞാനും വരുന്നേ. ഇത് നിനക്ക്, ഇതെനിക്ക്. എനിക്കിത് വേണ്ട സാർ, ഞാൻ പണത്തിന് വേണ്ടിയല്ല ഇതൊക്കെ ചെയ്യുന്നത്, എനിക്ക് എസ് ഐ ആയാൽ മതി. നരസിംഹ നീ എസ് ഐ ആയി കഴിഞ്ഞാൽ എന്താണോ നിന്റെ പണി, ആ പണി തന്നെയല്ലേ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണോ വ്യത്യാസം? ഉണ്ട് സാർ, ഇപ്പൊ ഈ ചെയ്യുന്ന കാര്യത്തെ പറ്റി എനിക്ക് എന്റെ അമ്മയോട് പോലും പറയാൻ പറ്റില്ല, പക്ഷെ ഇതേ കാര്യം യൂണിഫോം ഇട്ടുകൊണ്ട് ചെയ്താൽ എന്റെ അമ്മ ഒരുപാട് സന്തോഷിക്കും. രണ്ടു വർഷമായിട്ട് ഞാൻ അത് ചെയ്യുകയല്ലേ സാർ. ഇനി ഒരു 3 മാസത്തിനുള്ളിൽ എസ് ഐ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്യും, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നന്ദു എന്തിനാടി ഇവൻ ഇങ്ങനെ നോക്കുന്നേ? ഡാഡി മിണ്ടാതിരിക്കുക, ഇവൻ കാരണമല്ലേ എന്റെ ഡാൻസ് പ്രോഗ്രാമിന് ഡാഡി വരാതിരുന്നേ. സോറി സോറി സോറി, ഞാനത് മറന്നുപോയി മോളെ, ഇവനും അതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഇവൻ ഇപ്പൊ വന്നതുള്ളൂ. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇപ്പോഴും എസ് ഐ ആവാൻ നടക്കുക? എന്റെ അച്ഛനെ വിശ്വസിച്ചാ നീ ഒരു കോൺസ്റ്റബിൾ പോലും ആവില്ല, പിന്നെ പോലീസുകാർക്ക് പൊതുവെ പെണ്ണ് കിട്ടാനും പാടാ. അത് എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. ശരി ഇവളെ കൂട്ടിക്കൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. സാറെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു? ആ റസൂൽ സിറ്റിയിലേക്ക് തിരിച്ചു വരുന്നുണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. സൂക്ഷിക്കേണ്ട നിങ്ങളാണ് സാർ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ റിസ്ക് നിങ്ങൾക്ക്. ബാലുഭായ് നിങ്ങളുടെ വേദന എനിക്ക് മനസ്സിലാവും. അനുഭവം ഗുരു. കുജേ നമ്മൾ 2 കോടി ചോദിച്ചു, അവൻ 4 പേരെ തട്ടി. ഇവൻ 1.5 കോടി ചോദിച്ചു, അവൻ 3 പേരെ തട്ടി. ഇനി 1 രൂപ പോലും ചോദിക്കണ്ട, ചോദിച്ചാൽ നമ്മൾ ആരും ഇനി ബാക്കി ഉണ്ടാവില്ല. നീ എന്തു പറയുന്നു? ഇതൊരു കൈവിട്ട കളിയാണ് മോനെ, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, പണി കിട്ടുമ്പം പഠിച്ചോളും. എന്റെ ആളുകളെ കൊന്നവൻ തന്നെയാണ് നിങ്ങളുടെ ആളുകളെയും കൊന്നിരിക്കുന്നത്. നമുക്ക് 2 പേർക്കും അവനെ വേണം, നമ്മുടെ കൈ കൊണ്ട് അവനെ കൊല്ലണം. നമ്മുടെ ആളുകളെ കൊന്നവനെ നിങ്ങളുടെ കൂട്ടത്തിലാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, പോയ 3 പേരെ അവൻ കൊന്നളഞ്ഞു. എന്റെ അനിയനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ആരാ കൂടെ പോയത്? ഇവനാരെയും കണ്ടിട്ടില്ലെന്നാ പറയുന്നത്. നിനക്കാരെങ്കിലും സംശയമുണ്ടോ? ഇല്ലണ്ണാ. എടാ കോപ്പ ശരിക്കും ഓർത്തു നോക്ക്, അവൻ ദൂരെ എങ്ങും ആയിരുന്നിരിക്കില്ല, അവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നിരിക്കണം. നമ്മുടെ ആളുകൾ എവിടെയൊക്കെ പോയെന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഇല്ലണ്ണാ, ശരിക്കും ഓർത്തു നോക്ക്, ഏതോ ഒരുത്തൻ ഒറ്റയ്ക്ക് നമ്മുടെ ആളുകളെ ഫോളോ ചെയ്ത് അവിടേക്ക് കറങ്ങി നടന്നു. കമോൺ, തിങ് 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 തിങ്. ഒരുത്തൻ നമ്മുടെ ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, നമ്മുടെ ആളുകൾ ക്യാഷ് എടുത്തോണ്ട് പോകുന്നവരെ അവൻ പുറകെ ഉണ്ടായിരുന്ന, മിക്കവാറും അവൻ തന്നെ ആയിരിക്കും. നീ എന്നോട് കണ്ടില്ലെന്ന്? അവൻ ഇനി കണ്ട നിനക്ക് തിരിച്ചറിയാൻ പറ്റുമോ? തിരിച്ചറിയണ, അങ്ങനെ മറക്കുന്ന മുഖമല്ല അവന്റെ. എങ്ങനെ 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 ഇരിക്കും, എങ്ങനെ ഇരിക്കും അവൻ? ഗുരുദേവ ഇതാണ് ലാസ്റ്റ്, മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുന്ന പരിപാടി ഈ ചാരി ഇതോടെ നിർത്തി. അതൊക്കെ ചെയ്താൽ നമുക്ക് പുണ്യം കിട്ടൂടാ? കാലം ദുർഗന്ധം ഇപ്പൊ സഹിക്കണ്ടേ? എടാ കൂടുതലിട്ട് കഴിഞ്ഞാ അത് ചെയ്യില്ല ഇത് ചെയ്യില്ല എന്ന് നിർബന്ധം പിടിക്കരുത്. അതല്ല ദോഷം പറയാതിരിക്കുക, ദോഷം കാട്ടല്ലേ. ഒന്നും വിട്ടണ്ട വരിക. ക്ഷമിക്കേ ബാലുഭായി, നിങ്ങളുടെ ജീവനോടെ ഇരിക്കുമ്പോ അനിയൻ മരിച്ചു പോയത് സങ്കടായി. അതിനാ? അല്ല ഞാൻ നിങ്ങളെ ദേഷ്യപ്പെടുത്താൻ പറഞ്ഞതല്ല കേട്ടോ. എടാ ചാരി കർമ്മങ്ങൾ തുടങ്ങുക, വേഗം ആയിക്കോട്ടെ. ഓം ശുക്ലാംബരം വിഷ്ണു ശശിവർണം. അതെ, ഈ അരി അങ്ങോട്ട് വാങ്ങുക, ആ ശവങ്ങളുടെ വായിലേക്ക് അങ്ങോട്ട് ഇടുക. ഓം വിഷ്ണുവേ നമഃ, ഓം മധുസൂദനായ നമഃ, ഓം ത്ര
ത്രിവിക്രമായ നമഃ ഓം ദാമോദരായ നമഃ. ആ ഇത് മൂന്നും എടുത്തോണ്ട് പോയി കത്തിച്ച് കളയാ. ആ അല്ലല്ല, നോമ്പ് ഉദ്ദേശിച്ചത് ദഹിപ്പിക്കാന്നാണ്. ഇത്ര പെട്ടെന്ന് വായിക്ക് അരിയിട്ട് തന്നെ ഉള്ളൂ. എന്നാ പിന്നെ അരി വേവിച്ച സാമ്പാറും തോരനും കൂട്ടി ഒരു സദ്യ കൊടുത്തു വിടാ. ബാലുഭായ് ആ ദക്ഷിണ ഇങ്ങോട്ട് കിട്ടിയിരുന്നെങ്കില് റൗഡികളാണെങ്കിലും സിനിമാക്കാരെ പോലെ തെണ്ടികളല്ല. കർമ്മം ചെയ്യാമെന്നവനെ കൊലയാളിയാക്കുന്നുടാ പൊന്ന. എന്താ എന്തുകൊണ്ടായിക്കൂടാ, നമ്മുടെ ബിസിനസ്സിൽ ആരെയും വിശ്വസിക്കാൻ പാടില്ല. ഒരു സംശയം വേണ്ടണ്ണാ, ഇവൻ തന്നെയാ. ഈ കുടുംബിയാന്നവൻ ക്യാപ്പ് വെച്ച് കവർ ചെയ്തിരിക്കുകയായിരുന്നു. നീ വെറുതെ ചൂടാവണ്ട, ഇതൊരു നിസ്സാര കാര്യമല്ല, സീരിയസ് കാര്യമാ. പൂജാരിയാണെന്ന് കരുതി അവനെ വെറുതെ വിടരുത്. അവന്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ അന്വേഷിക്കാം, എന്നിട്ട് അവിടുന്ന് ഞാൻ നിങ്ങളെ വിളിക്കാം. പാടാ വിളരെ. അപഹാരം കാണുന്നുണ്ട്. നിങ്ങളുടെ മോൻ എവിടെ? നമ്മുടെ മോനല്ല, ജാതകം നോക്കണം. നോമ അല്ല, നിങ്ങളുടെ മോൻ എവിടെ എന്ന് നോമ പറയണത് അങ്ങോട്ട് കേൾക്കാ. പറഞ്ഞോളൂ. നിങ്ങളുടെ ഒന്ന് വീക്ക് ഒന്ന് സ്ട്രോങ്. ഏത് വീക്ക് ഏത് സ്ട്രോങ്? ശുക്രൻ വീക്ക്, ശനി സ്ട്രോങ്. ഈ വർഷം നിങ്ങൾക്ക് ബഹു മോശ. അടുത്ത വർഷം ഇതിനേക്കാളും മോശ. ഈ അടുത്ത കാലത്തും എനിക്കൊരു മാറ്റം ഉണ്ടാവില്ലേ? അല്പം മാറ്റം, അടുത്ത വർഷ മിക്കവാറും കുത്തുവാള. ഈ കാപ്പി കുടിച്ചോളൂ. താനാരാ? അതെ, തന്നെ ഞാൻ എവിടെയോ കണ്ടിരിക്കണു. സുബ്രഹ്മണ്യോ? അടുത്ത പാഴ് കേറിയിരിക്കുരുദേവ, എന്തോ ഒരു പാരവശ്യം. ഒരു ശുഭവാർത്ത പറയാനുണ്ട്. എട് കേറുക. കോടിക്കണക്കിന് കാശ് കിട്ടുന്ന എന്തോ പരിപാടി ഒത്തിട്ടുണ്ടല്ലോ. കോടിയോ? അങ്ങനെ അങ്ങനെ പോയാ അങ്ങനെയാ, കുറച്ചുകൂടി പറയാണ്ടേ. ഇതിനെ കൂടെ എന്ത് പറയാനാ? മനുഷ്യൻ കൈ നോക്കിക്കുന്ന നാല് നല്ല കാര്യം അറിയാൻ വേണ്ടിയാ. ആളെ വടിയാക്കുന്ന ഇഡിയറ്റ്. അത്യാവശ്യമായി കാണണം പറഞ്ഞ അമ്മായി ഫോൺ ചെയ്യുന്നു. എന്തിനാ ഗുരുദേവ? അന്ന് പബ്ബിന്ന് വന്നത് പോലെ വേളി കഴിക്കണം വേളി കഴിക്കണം എന്ന് പറഞ്ഞ് അന്ന് ഒറ്റക്കാലി നിക്കുക. മരങ്കേറി ഗുരുദേവന്റെ വേളിയാൻ പോവാ. അനുഭവിച്ചോളൂ. അമ്മേ, ചാരിയെങ്ങാനും ഇഷ്ടമെന്ന് പറഞ്ഞ പട്ടു മിക്കവാറും തൂങ്ങിച്ചാവും. അവൻ പോയി ചാവണമെങ്കിൽ ചാവട്ടെ. അവനെ കുറിച്ച് ആലോചിച്ച് നീ നിന്റെ ജീവിതം പാഴാക്കണ്ട. വന്നു എന്നാ തോന്നണേ. വരിക പട്ടു. ചന്തു എവിടെ? അവളവിടെ നാണിച്ചിരിക്ക. ഞാൻ വിളിക്കാം. ചന്തു. ഇവിടെന്തിനെ എന്നെ വല്ലാത്തൊരു നോട്ടം നോക്കണേ. പുറത്തു പോവാ. ഞാനൊന്നും ഉദ്ദേശിച്ചില്ല. വേണ്ട ചന്തു, നമുക്ക് മറ്റാരും വേണ്ട. നീയും ഞാനും അമ്മായിയും. നീ പുറത്തു പോയിരിക്ക. രണ്ടുപേരകത്ത് പോയി ഒരു തന്മടിയിൽ വന്നു. ഞാനൊരു പ്രേമത്തിൽ വീഴുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പക്ഷെ പെട്ടുപോയി. അക്കാര്യം നിങ്ങളോട് തുറന്നു പറയാൻ എനിക്ക് നല്ല ടെൻഷനുണ്ട്. കേൾക്കുമ്പോ നമുക്കും ഉണ്ടൊരു സംഭ്രമം. ഒരു വല്ലാത്ത അവസ്ഥയാടാ. നമ്മുടെ ഹൃദയം ഇങ്ങനെ വിറയ്ക്കണ പോലെ. പ്രായം കുറെ ആയതല്ലേ, ഉറപ്പായിട്ടും വിറയ്ക്കും. മിണ്ടരുത്. എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കണേ? അവൻ വന്നു സംസാരിച്ചു, ഇവൻ അവിടെ തന്നെ നിന്നു. എന്തായിരിക്കും കാരണം? എന്തായിരിക്കണ? മിണ്ടായിരിക്കട, കാത്തിരുന്ന് കാണാം. ഇതെന്താ കഥ? കാലത്തെ മുതൽ ഈ വാനരമാരെ നമ്മളെ ഫോളോ ചെയ്യണല്ലോ. അവന് നമ്മളെ കുറിച്ച് സംശയം തോന്നിട്ടുണ്ട്. ഇങ്ങോട്ട് അവന്റെ വരവ്. നിങ്ങളൊന്നും മിണ്ടണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം. സുബ്രഹ്മണ്യോ, സുബ്രഹ്മണ്യോ, എവിടെ അടപ്പ? എന്നെ കണ്ട ശേഷമല്ലേ താൻ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചത്. ഇതിനിടയ്ക്ക് തന്നെ ഫോൺ റിംഗും ചെയ്തു. എന്താ ഇത്? എന്റെ ഫോണിന് ഇടയ്ക്കിടയ്ക്കുള്ള സൂക്കേട്. അതെന്നാ ചോദിച്ചത്? സൂക്കെടുത്ത് എനിക്കോ തന്നെ ഫോണോ? ചിലപ്പോ എനിക്കും, ചിലപ്പോ എന്റെ ഫോണിനും. ഇതിനാ എന്നെ ഫോളോ ചെയ്യണേ. എന്റെ വീട്ടിൽ വെച്ച് തന്നെ ഞാൻ കണ്ടു. ദാ ഇപ്പൊ ഇവിടെയും. എന്താ ഒന്നു തിരുമേനി, ഞങ്ങൾ നിങ്ങളെ ഫോളോ ചെയ്തൊന്നും അല്ല. ഞങ്ങളോട് വെയിറ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. സമയമാകുമ്പോ നിങ്ങൾക്ക് അതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താ വെച്ചാ പറയാ. ഇയാളെക്കാളും ഭേദം തന്റെ ഫോൺ തന്നെയാ. ദേവായിരുന്നു ഗുരുദേവ. ഇതിനാ ഗുരുദേവ ഇങ്ങനെ കാരണേ. എന്റെ കൂടെ അകത്തേക്കൊന്നും. നീ കൂടെ ഇല്ലാച്ചാ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വൈക്ലബ്യം. കാര്യങ്ങൾ ഓക്കെ ആയതല്ലേ, പിന്നെന്താ ഒരു കുണ്ഠിതം? കാര്യം അതല്ലടാ, പ്രേമെന്നും വേളിന്നൊക്കെ പറയണു. എന്നാ കാര്യങ്ങളൊട്ട് വ്യക്തമാക്കണില്ല. എനിക്ക് അങ്ങോട്ട് നിർബന്ധിക്കാനും വയ്യേ. നീ ഒന്ന് സംസാരിക്ക. വരിക. ഭട്ടതിരി കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? പറഞ്ഞിരിക്കണോ? പറഞ്ഞിരിക്കണോ? കുട്ടിക്ക് ഇഷ്ടക്കേടില്ലല്ലോ. അവന്റെ ഇഷ്ടത്തിന് എന്താ ഇവിടെ പ്രാധാന്യം? തീരുമാനം നമ്മുടെ അല്ലേ. എന്താണ് ഇത്? ഇവനിപ്പോ അവിടുന്ന് പുറത്തു വന്നു. ഇപ്പൊ അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് നീ ഡ്രസ്സും മാറിയോ? കൈക്ക് പണിയുണ്ടാക്കല്ലേ. ഉള്ള സത്യം പറഞ്ഞിട്ട് വണ്ടി വിട്ടോടാ. മതിയോടാ. ഇതെന്താടാ, ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. നമ്മളെയൊക്കെ മണ്ടന്മാരാക്കിയ ഇതിനിടയ്ക്ക് അവൻ വേഷം മാറി വന്നതാ. അതോ ഇമാരിനി രണ്ടുപേരാണോ?
ശാസ്ത്രികൾ ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ തീരുമാനിക്കാം. അതൊരു കുറവായി കാണണ്ട, നിങ്ങളുണ്ടല്ലോ. നിങ്ങൾ മുൻകൈ എടുത്ത് ചന്തുവിന്റെയും ചാരിയുടെയും വേലി നടത്തി പറയണേ. അവര് പറഞ്ഞത് ശരിയായ കാര്യാടാ. നോമാണ് കഥ അറിയാതെ ആട്ടം കണ്ടത്. മൂന്നും കൂടി ചേർന്ന് നമ്മെ വിഡ്ഢിയാക്കുകയായിരുന്നല്ലേ. കൂടെ നിന്ന് എന്റെ കുതികാലി വെട്ടി. തെറ്റ് പറ്റിയ എനിക്കാ. നടക്കട്ടെ, നോമ്പ് കാണിച്ചു തരാം. ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുത്. ഗുരുദേവ ഗുരുദേവ എന്ന് വിളിച്ചെന്റെ കൃഷ്ണ കൂടെ നിന്ന് ചലിച്ചില്ലേ. അതല്ല ഗുരുദേവ, ഇവന്മാർ ഇരട്ടകളാളോടാ. ഇതൊക്കെ അവന്റെ ഒരു നാടകമല്ലണ. ആ പെണ്ണാണെങ്കിൽ നിന്നെ അല്ലാതെ വേറെ ആരെയും വേലി കടിക്കില്ല എന്ന് പറഞ്ഞ ഒറ്റക്കാലിൽ നിപ്പാ. ഇല്ലാച്ച കിണറ്റിൽ ചാടൂത്രേ. ഒന്നങ്ങോട്ട് പറഞ്ഞു കൊടുക്കൂ അമ്മ. നീ ഒന്നങ്ങോട്ട് സമ്മതിക്കാ ജാരിയെ. സംബന്ധത്തിന് പറ്റിയൊരു കുടുംബേ, നമ്മള് കുഴിയിൽ വീഴും. ഇവര് രണ്ടൊരു സാധാരണ സ്ത്രീകളല്ല. ഗുരുദേവനെ മൊത്തത്തിന് നക്കി തുടച്ചവരാ. കണ്ടില്ലേ മൂക്കൂത്തിയൊക്കെ ഇട്ട് നിക്കണ നിപ്പ്. കോളേജ് കുമാരിയാണെന്നാ വിചാരം. നിന്റെ ഗുരുദേവനും അത്ര മോശക്കാരനൊന്നും അല്ല, ആളൊരു വക്രബുദ്ധിയാ. എന്താടാ പൂജാരിമാരുടെ സംസ്ഥാന സമ്മേളനം? അയ്യോ എന്റെ മുത്തശ്ശി, നീ എനിക്കത് മറച്ചു വെക്കാനാവില്ല. ഈ ചന്ദ്രകലയോട് ഗുരുദേവന് പ്രേമ. അവൻ കൊള്ളാലോ. എന്തേ പറഞ്ഞ സത്യാ മുത്തശ്ശി, നമ്മുടെ പട്ടേരി ആ വിദ്വാൻ തന്നെയാ. നല്ല കഥയായി. അവന്റെ ഒരു കുമ്പേം മരം മോന്തേ പ്രേമിക്കാൻ നടക്കണു കൊരങ്ങ വരിക. പട്ടേരി നിന്നെ പറ്റി ഇപ്പൊ പറഞ്ഞേയുള്ളൂ. കേട്ടു, നോം എല്ലാം കേട്ടു. നോം കേട്ടതൊക്കെ ഇവരും കേട്ടിരിക്കണോ? കുമ്പയുള്ളവർക്ക് പ്രേമിച്ചുകൂടാന്നുണ്ടോ? നോമാരാ? ഒരു പൂജാരി ഇരുന്ന് ചെയ്യണ ജോലിയല്ലേ. അപ്പൊ കുമ്പ ഉണ്ടാണ്ടിരിക്കുവോ? ഈ നിക്കണവരൊക്കെ കുമ്പയില്ലാത്തവരാണോ? ഇവര് നാളെ കുമ്പ വരില്ലാന്നത്തെ ഉറപ്പാ. ഇവിടെ സംസാരിക്കുന്നത് കുമ്പയുടെ കാര്യമല്ല, കല്യാണ കാര്യം. ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ ചന്തു, സഹിക്കാൻ പറ്റണില്ല. നാണില്ലാലോ, വയസ്സാം കാലത്ത് ഒരു പ്രേമേ. അതിലെന്താ തെറ്റ്? ഈ കുടുംബത്തെ ഇത്രയും കാലം സംരക്ഷിച്ചില്ലേ? കഷ്ടപ്പാടുകൾ പങ്കുവച്ചില്ലേ? സോ മനസ്സാലെ ഭർത്താവ് മരിച്ച ഈ അന്തർജനത്തിന് ഒരു ജീവിതം കൊടുക്കാന്ന് നിരീക്ഷിച്ചത് തെറ്റാണോ? ഓഹോ, ചേച്ചേ മൂക്കിന് പല്ലു കളിക്കാറായി. തള്ളയുടെ ഒരു നാണം കണ്ടില്ലേ ഗുരുദേവ? അങ്ങ് ചന്ദ്രകലയെ പ്രേമിക്കണമെന്നല്ലേ പറഞ്ഞേ? അത് തന്നെയായിരുന്നു നമ്മുടെ ഉദ്ദേശം. ഇവരത് വേറെ അർത്ഥത്തിൽ എടുത്തു. അപ്പോ വേളി കഴിക്കണത് അവരെയല്ലേ? മകളെയാണോ? നമ്മുടെ അന്തർജനമെങ്കിലും അറിഞ്ഞാൽ കാറി തുപ്പും. വരിക 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 വരിക. ഇനി എന്തിനാ നിക്കണേ? പൊയ്ക്കോളുക. പൊയ്ക്കോളാം പൊയ്ക്കോളാം. നമുക്ക് തരാനുള്ള 400,000 ഇങ്ങോട്ട് തരിക. അപ്പൊ പൊയ്ക്കോളാം. 400,000? 100,000 അല്ലേ ഉള്ളൂ. അത് വാങ്ങിക്കണ സമയത്തായിരുന്നു. ഇപ്പൊ പലിശയും ചേർത്തേ 400,000. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്തിനാ തരണ്ടേ? 4 വർഷമായിട്ട് എന്റെ മരുമോനെ കൂടെ കൊണ്ടു നടക്കണില്ലേ. ഇങ്ങോട്ട് നോക്കുക, 1 രൂപയെങ്കിലും ശമ്പളമായി കൊടുത്തിട്ടുണ്ടോ? അതില് കഴിച്ചോളുക. മരുമകനോ? അതിനിടയ്ക്ക് സംബന്ധം ആയില്ലേ? അതല്ലേ ഗുരുദേവ, നിനക്ക് മന്ത്രം അറിയാത്തത് നിന്റെ ഭാഗ്യായി. ലച്ചാ നിന്നെ ശപിച്ച് ഭസ്മമാക്കിയനെ. ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോണില്ല. കാണാ നമുക്ക്. ഗോവിന്ദാചാരി മുഹൂർത്തം കുറിക്കുക. ദിനാ പിണ്ടം വെക്കാനാ? നീ ഒന്ന് വാഴച്ച് മിണ്ടായിരിക്ക. നിങ്ങളുടെ മോള് തന്നെയാ എന്റെ മരുമോള്. ആ കാര്യത്തിൽ സംശയമില്ല. ദേ കണ്ടില്ലേ, നിന്നെ കണ്ണുകൊണ്ട് അശ്ലീലം കാണിക്കണു. അശ്ലീലോ എന്ന് വെച്ചാൽ എന്താ? എടീ ചൂർപ്പണകെ, ഇങ്ങനെയാ എന്റെ ഗുരുദേവനെ മൊത്തത്തിൽ വഹിച്ചത്? ഇപ്പൊ എന്റെ ഗുരുദേവന്റെ അവസ്ഥ എന്തായി കാണുമെന്തോ? ഗുരുദേവ അസുരകളങ്ങളെ, ആരാ നിങ്ങളൊക്കെ എന്നെ ഇങ്ങനെ നിലം തൊടിക്കാതെ എങ്ങോട്ടായി കൊണ്ടുപോണേ? ഞാനൊരു പാവം ബ്രാഹ്മണനാണേ. ബ്രഹ്മഹത്യ പാപാണ് കേട്ടോ. നിന്റെയൊക്കെ കുലം മുടിയും. അയ്യോ ഗുരുദേവ, അങ്ങേ പൊക്കിയോ? ഇവന്റെ വേഷം കെട്ടില് കണ്ടില്ലേ? ദൈവസ്ഥാനീയനായി കാണേണ്ട എന്നെ ഒരു ശൂനകനാക്കി തീർത്തിട്ട് നാണം ഇല്ലാണ്ട് ഗുരുദേവ എന്ന് വിളിക്കണു. പന്ന പലിശയാണ് ഇവൻ. കൊന്നു കളയവനെ. പൂജാരി, നീയാണോ എന്റെ ആളുകളെ കൊന്നത്? രാമ രാമ, നോമ ആളുകളെ കൊല്ലിയേ. നോക്കൂ ഗുരുദേവ, എന്നോടുള്ള ദേഷ്യം തീർക്കാൻ എന്നെ കള്ളക്കേസിൽ പെടുത്തുകയാണല്ലേ. ബാലുബായി നോമര് ബ്രാഹ്മണനാ, നരഹത്യ ചെയ്യില്ല. ഞാൻ വിശ്വസിക്കാം. വിശ്വസിക്കരുത് ഇവനെ. ഇവൻ തന്നെയായിരിക്കും കൊന്നിട്ടുണ്ടാവുക. പബ്ബിൽ വെച്ച് റൗഡികളെയൊക്കെ അടിച്ചൊതുക്കിയവനെ. ഞാനോ പബ്ബിൽ വെച്ചോ? ഇതോ ദേഷ്യത്തിന് 4 വർത്തമാനം പറഞ്ഞു എന്നല്ലാതെ അടിക്കേ. നീ എന്നെ അടിച്ചവനല്ലേ, അടിച്ചു കാണോ. മോനെ, ഇവൻ വേഷം മാറി എന്നെ പറ്റിക്കാൻ വന്നവനാ. ഇപ്പൊ വിഷയം മാറ്റി നിങ്ങളെ പറ്റിക്കാൻ നോക്കുക. ഞാൻ ഉറപ്പിച്ചു പറയാം, ഇവനാ കീഴ്ച്ചവനെ. എന്റെ ബാലുബായി അന്യായാണ് കേട്ടോ. എത്ര പൂജ നോമ ഇവിടെ ചെയ്തിട്ടുണ്ട്. മരിച്ചവർക്ക് കർമ്മം ചെയ്യുന്നല്ലാതെ നമ്മെ കൊണ്ട് കൊല്ലാനൊന്നും ആവില്ല. നമ്മെ വെറുതെ വിടുക. ബ്രഹ്മഹത്യ മഹാപാപാണെന്ന് ഇയാളോട് പറയാ. റസൂൽ, എനിക്കെന്തോ ഇവന്മാര് പറയുന്ന അത്ര വിശ്വാസം വരുന്നില്ല. എന്റെ ആളുകളെ കൊന്നത് ഇവനാണെങ്കിൽ ധൈര്യമായിട്ട് എന്റെ വീട്ടിലേക്ക് വരുമോ? നമുക്ക് ഇവനോട് ലോക്ക് ചെയ്യാം. വീണ്ടും കൊലപാതകങ്ങൾ നടക്കുകയാണെങ്കിൽ ഇവനല്ല എന്നർത്ഥം. എന്തു പറയുന്നു?
അയ്യോ ബാലുബായി നിലത്ത് നിർത്താൻ പറയാ, നോം കൗബീനം ധരിച്ചിട്ടില്ല കേട്ടോ. ഇനി അവൻ ആ പെണ്ണിന്റെ പുറകെ നടക്കണം ഒന്ന് കാണട്ടെ. അപ്പൊ നോം അങ്ങോട്ട്. നമ്മുടെ ശിഷ്യനെ പോലെ നോമും കൗബീനം ധരിച്ചിട്ടില്ല കുട്ടിയുടെ. എന്താണ് പ്രഭാകർ? സർ, ആ മേജറിന്റെ മോനെ കണ്ടുപിടിച്ചു. വാട്ട്? അതെ സർ. വാട്ട് എ ഗുഡ് ന്യൂസ് ഇസ് ദാറ്റ് പ്രഭാകർ. ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് വരാം. നർസിംഹ, ഞാൻ വരുന്നു നിന്റെ അടുത്തേക്ക്. നാടാകെ വന്നിട്ട് വീരായി പട്ടെടുത്ത് പൂത്താലി ഒന്ന് കിട്ട പെണ്ണരുന്നേ. കൃഷ്ണ കൃഷ്ണ നെഞ്ചിൽ പടഹം ഒന്ന് കൃഷ്ണ എന്നും രാത്രി പകലും നിത്രയത്തു ഞാൻ ചത്തു പോന്ന കണ്ണ പെണ്ണി വലകലേ അയ്യോ പെണ്ണി വലകലേ പെണ്ണി വലകല പെണ്ണി വലകല മന്ദാര പൂവിതലകാലേ മയിട്ട മെഴികാട്ടി പയ്യാറ കൊജു കൊജി നീച്ചാരെ വന്നുള്ളു പിടയുന്നേ. Everybody get on the floor, let's all just break the door, don't stop till you get some more, hit it, hit it, hit it, hit it. പെണ്ണെണ്ണി വലകല പെണ്ണെണ്ണി വലകല മന്ദാര പൂവിതലഴകാലേ.
ഏറ്റവും വലിയ വ്യവസായ പ്രമുഖനായ എം എസ് റാവുവിനെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. വലിയൊരു എമൗണ്ട് ആവശ്യപ്പെടാം. ആ പണം അടിച്ചു മാറ്റാൻ അവൻ അവിടെ തീർച്ചയായും വരും. അവിടെ വച്ചവനെ കൂട്ടാം. വെടി പൊട്ടിയില്ലെന്ന് കരുതി താൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട. തോക്ക് ജാമാക്കി കൊടുത്തു വിടാ ഞാന്. അത് എന്റെ പിള്ളേർക്ക് ഇപ്പോഴും അറിയില്ല. നിനക്ക് എന്താ വേണ്ടത്? 5 കോടി തന്നില്ലെങ്കിൽ ശരിക്കും വെടി പൊട്ടും. തരാം. എവിടെയാ കൊണ്ടുവരേണ്ടത്? MG റോഡിലെ മെയിൻ സിഗ്നൽ. ഒരു കാരണവശാലും ഇത് മിസ്സാവരുത്. ഇതൊരു വലിയ ഡീലാ. എനിക്ക് വേണ്ടി നീ ചെയ്യുന്ന അവസാനത്തെ ഡീൽ. രക്ഷപ്പെട്ടു. എങ്ങനെയാണ് അവൻ രക്ഷപ്പെട്ടത്? എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? അവൻ ഇങ്ങോട്ട് വരും. ഞാൻ നിന്നെ കാത്തിരിക്കേ. പൂജാരി, ഞങ്ങളൊന്നും കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ? വേഷം മാറി ആൾക്കാരെ കൊന്നൊടുക്കുന്നതാണോടാ നിന്റെ പൂജ? പൂജയോ? നിന്റെ ആൾക്കാരെ ചത്ത ഷോക്കിൽ നിനക്ക് എന്താ പ്രാന്തായോ? ചെന്നൊരു ഡോക്ടറെ കാണടാ. ഇവിടെ വെച്ച് ഇത്രയും ചങ്കൂറ്റത്തോടെ നീ സംസാരിക്കണമെങ്കിൽ നിന്റെ ധൈര്യം സമ്മതിക്കണം. അതെന്റെ കൂടെ പുറപ്പെട. സർ. എന്താ നരസിംഹ, അവന്മാര് നിന്നെ ശരിക്കും പൂട്ടിയല്ലേ? നിനക്കെന്റെ മോളെ പ്രേമിക്കണം അല്ലടാ. സകലമാന ആൾക്കാരുടെയും ഫോൺ ടാപ്പ് ചെയ്യുന്ന ഞാൻ നിന്റെ ഫോൺ ടാപ്പ് ചെയ്തിരിക്കൂടാ. ചാകടാ, നിന്നെ എനിക്കിന് വേണ്ട, പൊയ്ക്കോ. Oh!
മുമ്പ് വരെ നിന്റെ മരണം ആഗ്രഹിച്ചവൻ നിന്നെ ഇപ്പൊ രക്ഷിക്കുന്നതിനാണെന്ന് നീ ആലോചിക്കണോ? ഈ കളിയിൽ എനിക്ക് ചില പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്. നിന്റെ ജീവൻ അതെനിക്ക് തന്നെ വേണമടാ. ഞാനാണ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. ഇയാളാരാ? ഞാൻ പറഞ്ഞ റോയ്, ഇയാളാണ്. ചെയ്ത ഹെൽപ്പിനെല്ലാം നന്ദി. ഇന്നു മുതൽ നീയും എന്റെ ആളാ. വെൽ, നിങ്ങളെല്ലാം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്തിനാണെന്നറിയോ? നിങ്ങളെ കൊണ്ട് എനിക്കൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് അറിയണമെങ്കിൽ ഒരു കഥ കേൾക്കണം. നിന്റെ അച്ഛൻ മിലിറ്ററി ലാംസ് ഡിസൈനർ ആയിരുന്നു. അയാൾ ഒരു വെപ്പൺ കണ്ടുപിടിച്ചു. ഇറ്റ്സ് എ റെവല്യൂഷണറി ആം. ആ ഡിസൈൻ എനിക്ക് വേണമായിരുന്നു, കാരണം അതാണ് എന്റെ ബിസിനസ്. പക്ഷെ നിന്റെ അച്ഛൻ സമ്മതിച്ചില്ല. ഞാൻ നിന്റെ അച്ഛനെ പറ്റി കൂടുതൽ അന്വേഷിച്ചു. അങ്ങനെ നിന്റെ അച്ഛന്റെ ബെസ്റ്റ് ഫ്രണ്ട് ധനരാജിനെ കിട്ടി. ഇയാളെ ഉപയോഗിച്ച് നിന്റെ അച്ഛനെ ഞാൻ കിഡ്നാപ്പ് ചെയ്തു. അതിനുശേഷം ഒരു ആക്സിഡന്റിൽ നിന്റെ അച്ഛൻ മരിച്ചു. ഓഫ് കോഴ്സ് ആക്സിഡന്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. നിനക്കൊരു സർപ്രൈസ്, നിന്റെ അച്ഛൻ ജീവനോടെ. ഞാൻ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് നിന്റെ അച്ഛനെ കൊണ്ട് ആ വെപ്പൺ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. ഇനിയും ഒരു ആറുമാസം കൊണ്ട് അത് പൂർത്തിയാവേണ്ടതാ. പക്ഷെ നിന്റെ അച്ഛൻ എനിക്കൊരു സർപ്രൈസ് തന്നു. എന്റെ ഫാമിലിയെ എനിക്ക് കാണണമെന്ന് അന്ന് തൊട്ട് നിന്നെ ഞാൻ അന്വേഷിക്കുന്നത്. ഇപ്പോഴാ കയ്യിൽ കിട്ടിയത്. മേജർ, ഫാമിലി ഫാമിലി നടിക്കടി പറയാറില്ലേ, ഇതാ നിങ്ങളുടെ മകൻ. നീ ഇയാളുടെ മകൻ തന്നെയാണോ അതോ ഞങ്ങൾ എന്തെങ്കിലും നാടകം കളിക്കുന്നതാണോ എന്ന് ഇയാൾക്കൊരു സംശയമുണ്ട്. ഇത്തരം സീരിയസ് കാര്യങ്ങളിൽ ഞാൻ നാടകം കളിക്കാറില്ല. നീയാണ് മകനെന്ന് തെളിയിക്കാനുള്ള ബാധ്യത നിനക്കുണ്ട്. പ്രൂവ് ഇറ്റ്. നോക്കടോ, കഴിഞ്ഞ 20 വർഷങ്ങളായി ഞാൻ എന്റെ കുടുംബത്തെ മറന്നൊരു ജീവച്ഛവം പോലെ ഇവന്റെ കൂടെ ജോലി ചെയ്യുക. സത്യം പറ. നീ ആരാ? അച്ഛാ, ഞാൻ അച്ഛന്റെ മോൻ തന്നെയാ. ഒരു മിനിറ്റ് അച്ഛാ. ഹലോ അമ്മേ, ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യേ, ഞാൻ അമ്മയ്ക്കൊരു സർപ്രൈസ് തരാം. ഹലോ,
ചന്ദ്രട്ടാ ബാബുജി, അധിക നേരം അച്ഛനെ മോനെയും കൂടെ ഐലൻഡിൽ തനിച്ചു നിർത്തുന്നത് ശരിയല്ല. അവൻ ആള് വിളഞ്ഞ വിത്താ. ഷിഫ്റ്റ് ചെയ്തേക്കും. അച്ഛൻ ഒന്നും കൊണ്ട് പേടിക്കണ്ട. അച്ഛൻ തയ്യാറാക്കാൻ പോകുന്ന ഈ ആയുധം അവരുടെ കയ്യിൽ എത്തില്ല. അച്ഛന് ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കാം. ഞാൻ കേട്ടിട്ടുണ്ടാ, നീ വലിയ ഖില്ലാടിയാണ്. കൊണ്ടുപോകുമല്ലേ നിന്റെ അച്ഛനെ? നീ ഇവിടുന്ന് കൊണ്ടുപോകുമല്ലേ? ഈ ഐലൻഡ് ഒന്ന് ട്രേസ് ചെയ്യാൻ പോലും നിന്നെ കൊണ്ടാവില്ല. 14 രാജ്യങ്ങളിലെ ഗവൺമെന്റുകൾ എന്റെ പേര് കേട്ടാൽ മതി, ഞെട്ടി വിറയ്ക്കും. ഷൂട്ട് ചെയ്യട്ടെ, നിന്റെ അച്ഛനെ ഷൂട്ട് ചെയ്യട്ടെ. ഏയ്, ടേക്ക് ഹിം അവേ. മേജർ, ഇന്നു മുതൽ നിങ്ങളുടെ മകൻ എന്റെ ഒപ്പം കൽക്കട്ടയിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ഞാൻ 1 മന്ത് കൂടി സമയം തരുന്നു. അതിനുള്ളിൽ ഫിനിഷ് ചെയ്യണം. 1 മാസത്തിനുള്ളിൽ ഫിനിഷ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അവനെ പീസ് പീസായി കാണേണ്ടി വരും. മൈൻഡ് ഇറ്റ്. നോ, പ്ലീസ്, എന്റെ മോനെ ഒന്നും ചെയ്യ്. ഫിനിഷ് ഇറ്റ്. നമ്മുടെ മേജർ സാബിന്റെ മോനാ. ഇനി അവൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവൻ ഇവിടുന്ന് എങ്ങോട്ടും ചാടി പോകാതെ നോക്കേണ്ട ചുമതല നിനക്ക്. അയ്യോ, ഇത്ര റിസ്ക് ഉള്ള പണിയൊന്നും എന്നെ ഏൽപ്പിക്കല്ലേ. ഇവനെ കൺട്രോൾ ചെയ്യുന്ന ഇത്തിരി കഷ്ടപ്പാടാ. എന്താ പറഞ്ഞേ? വേലിയ കിടന്ന് പാമ്പിനെടുത്തേ കോട്ടയത്ത് വെച്ച് പോലായി പോകും. എന്താടാ ഇപ്പോ കോടിക്കണക്കിന് ചെലവ് ചെയ്തല്ലേ ആ വെപ്പൺ ഉണ്ടാക്കുന്നത്. അതുണ്ടാക്കി കഴിയുന്നവരെ ആ മേജർ നമ്മൾ കൊല്ലും എന്ന് പറയുന്നല്ലാതെ കൊല്ലില്ലല്ലോ. കൊല്ലില്ല. ആ വിവരവും മനസ്സിലാക്കിയ പിന്നെ ഇവനോട് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ചാടി പോവില്ല. അവനെ ഷൂട്ട് ചെയ്യരുത്. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്കാണ് നഷ്ടം. ഏയ്, പോയി പിടിക്കണം. ശരിയണ്ണ. ഇവിടെ കൊണ്ട് നിർത്തിക്കോ. നിന്റെ അഭ്യാസങ്ങളൊക്കെ മതി. ഇപ്പൊ നീ രക്ഷപ്പെട്ട വെട്ടിലാകുന്നത് ഞാനാ. നിന്നെ ഞാൻ വിടില്ല. വാടാ വരാൻ. ഹലോ നന്ദു. നർസി, നീ പെട്ടെന്ന് അമ്മയും കൂട്ടി എങ്ങോട്ടെങ്കിലും മാറിക്കോ. ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ നർസി? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. നീ തൽക്കാലം പറയുന്ന കേക്ക്. ശരി. അവൻ മനസ്സിൽ പോലും കാണാത്ത കാര്യങ്ങൾ എന്തിനാണ് വിളിച്ചു പറഞ്ഞത്? അവൻ രക്ഷപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചില്ലണ്ണാ. ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. വേണ്ടായിരുന്നു. അവൻ അങ്ങനെ ചാടിപ്പോന്നവനൊന്നും അല്ല. അവൻ ഇവിടുന്ന് രക്ഷപ്പെട്ടതിന്റെ പിന്നില് എന്തോ ഒരു ഉദ്ദേശമുണ്ട്. ഒന്ന് ചുമ്മാതിരിക്കും സാറേ, അണ്ണനെ വെറുതെ പേടിപ്പിക്കാതെ. ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ട കാര്യം അതല്ലണ്ണാ. ആ മേജർ എങ്ങാനും ഫോൺ ചെയ്ത് മോനോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും?
മേജർ ആണോ അണ്ണ? അതേടാ. എന്താ വായി പൊളിച്ചിരിക്കാത്ത? എന്തെങ്കിലും പറയാൻ നോക്ക്. ഹലോ ബാബുജി, എന്റെ മോന്റെ കയ്യിലേക്ക് ഫോണൊന്ന് കൊടുക്ക. അവനിവിടെ ഇല്ല, അവൻ പുറത്ത് കറങ്ങാൻ പോയിരിക്കെ. ഞാനെന്താ തന്റെ പേഴ്സണൽ സെക്രട്ടറി മറ്റാണോ? പറയുമ്പോ തന്നെ കൊണ്ടുപോയി ഫോൺ കൊടുക്കാൻ. ഐ ആം സോറി, ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്റെ മോനോട് സംസാരിക്കണം. ഹലോ ഹലോ ഹലോ, എന്താ അങ്ങനെ പറഞ്ഞേ? മോന്റെ അടുത്ത് സംസാരിച്ചിട്ട് ജോലി തുടങ്ങുന്നാണോ? വാ പൊളിച്ച കൂന്നുകളെ നിന്നെ. ഇതൊക്കെ നീ എങ്ങനെയാടാ മുൻകൂട്ടി അറിയുന്നത്? അയ്യോ അണ്ണ അണ്ണ, എനിക്ക് ഒരു ചാൻസ്. ഹൈദരാബാദിൽ അവന് സ്വന്തക്കാരോ ബന്ധുക്കാരോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടെ, അവരെ ഞാൻ പൊക്കി കൊണ്ടു. നീ എങ്ങനെ കൊണ്ടുവരുന്നാടാ? ഹൈദരാബാദിലാണ് റസൂലിന്റെ ഗ്യാങ്ങുള്ളത്. അതിലെന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ എന്നെ സഹായിക്കും. റസൂൽ ഗ്യാങ്ങിൽ ഒരുത്തം പോലും ബാക്കിയില്ല, സകല എണ്ണത്തിനെ അവൻ കൊന്നു. എന്റെ സാറേ, നാക്കെടുത്ത് വളയ്ക്കാതെ വായി നല്ലതൊന്നും വരില്ലേ. എന്റെ ഫ്രണ്ട് ജീവിച്ചിരിപ്പുണ്ട്. അണ്ണ എനിക്ക് ഒരു ചാൻസ് ആണ്. ഫോൺ ചെയ്യ്, ഫോൺ ചെയ്യ്. ഏയ് സ്പീക്കർ ഓൺ ചെയ്യ്, സ്പീക്കർ ഓൺ ചെയ്യ്. എത്ര നേരമായടാ പുല്ലേ, ഒന്ന് ഫോൺ എടുക്കണം. എടുക്ക്. യെസ് ബാഷ ഡ്രൈ ക്ലീനേഴ്സ്. ബാഷ ഭായി, ഇത് ഞാനാ, കൽക്കട്ടന്ന് ചോട്ടാ ഭായി. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ പോക്കറെ പോക്കറെ എന്ന് വിളിക്കില്ലായിരുന്നോ? അത് ഞാനാ, കൽക്കട്ട ചോട്ട. നീ ആരായിരുന്നു? ശരി, പാന്റിന് 15 രൂപ, ഷർട്ടിന് 10 രൂപ, അൺറൂറിന് 5 രൂപ. 2 പാന്റ് തന്നാൽ ഒരു ഷർട്ട് ഫ്രീ, 2 ഷർട്ടിന്റെ കൂടെ ഒരു അൺറൂർ ഫ്രീ. റേറ്റിൽ മാറ്റമില്ല. നിങ്ങൾക്ക് ഭ്രാന്തായി പോയോ? പക്ഷേ ഭായ്, ഭ്രാന്തായതല്ല, ഒരുത്തിനാക്കിയതാ. അവൻ ഞങ്ങളുടെ പിള്ളേരെല്ലാം ഫീൽഡ് ചെയ്ത് ക്ലീൻ ചെയ്തു. ഫൈനാൻസിൽ ഡ്രൈ ആയതുകൊണ്ട് ഞാൻ ഒരു ഡ്രൈ ക്ലീൻ ഷോപ്പ് തുടങ്ങി. എനിക്ക് നിങ്ങൾ ഒരു ഉപകാരം ചെയ്യണം ഭാഷഭായി. മനുഷ്യരുമായിട്ട് ഇപ്പൊ എനിക്ക് യാതൊരു സഹവാസവും ഇല്ല. നിങ്ങൾ എന്നെ സഹായിച്ചില്ല, എന്റെ കാര്യം പോക്ക. കുഞ്ഞുനാളിൽ ഞാൻ എത്ര തീപ്പെട്ടി പടം തന്നിട്ടുണ്ട്. പ്ലീസ്, നീ എന്റെ പഴയ കൂട്ടുകാരനായോണ്ട് എന്ത് റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാണ്. താങ്ക് യു. അണ്ണാ, എന്റെ ഫ്രണ്ട് ജീവനോട് തന്നെയുണ്ട്. മേജറിന്റെ മോനുമായി ബന്ധമുള്ള ആരെങ്കിലും ഞാൻ പൊക്കിയിരിക്കും, എന്നെ വിശ്വസിക്ക്. ഓക്കെ, നീ കൊണ്ടുവരും, പക്ഷേ അതെങ്ങനെ ഈ രക്ഷപ്പെട്ടവനെ നമ്മൾ അറിയിക്കും? അത് അപ്പോഴത്തെ കാര്യമല്ലേ സാർ, വെറുതെ കരിനാക്ക് വളയ്ക്കാതിരിക്കെ. ആദ്യം അവന്റെ ഫോട്ടോ എന്റെ സെല്ലിലേക്ക് അയക്ക്. ഫോട്ടോ എന്തിനാ? ആളെ നീ കണ്ടല്ലേ? ഓ, ഇയാളെ കൊണ്ട് ഞാൻ തോറ്റു. ഞാൻ കണ്ടതാണ് സാർ, പക്ഷെ എന്റെ കൂട്ടുകാരനെ കാണിച്ചു കൊടുക്കണ്ടേ? കുട്ടിക്കാലത്തെ കഥയും പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചത് നീ ഇവനെ കൊണ്ട് എന്നെ കൊല്ലിക്കാനാണോടാ? ഇവന്റെ അടുത്തേക്ക് പോയി ചാകും. പോയില്ലെങ്കിലും ചാവും. എന്നെ എങ്ങനെങ്കിലും ഇവന്റെ അടുത്ത് നിന്ന് എത്തിക്കുമായി. നിന്നെ ഞാൻ ഇവന്റെ അടുത്തേക്ക് കൊണ്ടുപോകില്ല. ഇവനെപ്പോലൊരിക്കുന്ന വേറൊരു പൂജാരി ഉണ്ട്, അവന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. ഇവനെപ്പോലൊരു പൂജാരിയുണ്ടോ? ഫോട്ടോ കാണിക്കേ. ഇവനെ കണ്ട് പേടിച്ചോടിയപ്പോഴാണ് ഞാൻ അവനെ കണ്ടത്. അപ്പോ ഇവർ രണ്ടുപേരാ. അപ്പോ ഇവന് പകരം അവനെ കൂട്ടിക്കൊണ്ടുപോകാം അല്ലേ? യെസ്. അണ്ണനെങ്ങാനും തിരിച്ചറിയൂ? അവന്റെ തന്തയ്ക്കും തള്ളയ്ക്കും പോലും തിരിച്ചറിയാൻ പറ്റില്ല. പിന്നെ അണ്ണന്റെ കാര്യമായതുകൊണ്ടാ എനിക്ക് അത്ര വിശ്വാസം പോരാ. എനിക്കോ കഴിഞ്ഞില്ല, പിന്നെ നിന്റെ ഒരു ഉണക്കയാണ്. അല്ല, ഈ പൂജാരി നമ്മുടെ കൂടെ വരുമോ? പൂജാരിയല്ലേ, പണം കൊടുത്താൽ എന്ത് കർമ്മവും ചെയ്യും. 1 കോടി വേണേലും കൊടുക്കാം. മുഹൂർത്തം കഴിയാറായി, അതിനു മുമ്പ് മോതിരം എടുത്ത് അണിയിക്ക. നിർത്തുക, മോതിരം മാറ്റലും മന്ത്രം ചൊല്ലലും ഒക്കെ പിന്നീടാവാം, നമ്മുടെ അനുവാദമില്ലാതെ ചടങ്ങ് നടത്താൻ പാടില്ല. ഇതൊട്ടും ന്യായല്ല കേട്ടോ ഭട്ടതിരി, മോതിരം മാറുന്ന സമയത്ത് മുടക്കാൻ ശ്രമിക്കുക. എനിക്കൊരു നാണോ ഇല്ല. നീ ഈ പ്രായത്തിൽ നമ്മെ വിഡ്ഢിയാക്കിയത് നിസ്സാരകാര്യ, അതുകൊണ്ടാണ് ഈ വിവാഹ നിശ്ചയം തടയാൻ വേണ്ടി നോമ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിയത്. വക്കീൽ ഒന്ന് വായിച്ചു കൊടുക്കുക. അതെ സർ, ഇദ്ദേഹത്തിന്റെ കടം തീർക്കുന്നവരെ ഒരു ഫംഗ്ഷനും നടത്താൻ പാടില്ലെന്ന് കോടതിയിൽ സ്റ്റേ ഓർഡർ ഉണ്ട്. ഇതൊരു അന്യായത്, ബിസിനസ്സിലും വസ്തു കച്ചവടത്തിലും ഒക്കെ സ്റ്റേ ഓർഡർ വാങ്ങണതായിട്ട് കേട്ടിരിക്കണോ? മംഗള കാര്യത്തിലും സ്റ്റേ ഓർഡറോ? കേട്ടുകൂടാ, അതാണ് നിയമം. പഴിക്ക് പഴിയാണെന്ന് കരുതിക്കൊള്ളുക. ചന്ദ്രകലയെ വിശ്വസിച്ച് നോമ്പ് മുടക്കിയ 15 ലക്ഷം, നീ കടം വാങ്ങിയ 4 ലക്ഷവും ചേർത്ത 19 ലക്ഷം നന്നായി ഈ ചടങ്ങ് കടക്കും. എന്താ ഭട്ടു ഇത്? ഞങ്ങളെ സംരക്ഷിച്ചോളാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദ്രോഹിക്കുക. നിങ്ങൾ മാനത്ത് കണ്ടത് ഞാൻ മരത്തിൽ കണ്ടുട്ടോ, അതിന് നോമ്പൊരു പണി ഒപ്പിച്ചതാ. ആരെതിർത്താൽ വിവാഹ നിശ്ചയം നടക്കും. താനോ? നീയോ? അതെ, ഞാൻ തന്നെ. ഒരേ അച്ചില് വാർത്ത പോലുണ്ട്. അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നേ. എത്രയാണോ തനിക്ക് തരാനുള്ളത്? 19 ലക്ഷം. അതായത് 19 ലക്ഷം ടിപ്പും കൂടെ ചേർത്ത് 20 പിടിച്ചോ. ചോട്ടാ, കൊടുക്കാം, ഇപ്പൊ തന്നെ കൊടുക്കാം. നിങ്ങൾ എന്തിനാ അവന്റെ കടം വീട്ടിന്? ക്യാഷ് വേണോ? കാരണം അറിയണം. ചന്ദ്രകലയെ വേണം. ഒന്നുകളും കൂടുതൽ വെള്ളത്തിലെടുക്കല്ലേ. പറയാ ഭാഷാഭായി, ഈ സഹായത്തിന് പ്രത്യുപകരമായിട്ട് നോമ എന്താ തരേണ്ടേ? എന്റെ ജീവിതത്തിലെ ചില ദിവസങ്ങൾ. എന്താ, വല്ല അതിരാത്ര ഹോമുണ്ടോ? നീ ഒന്ന് അഭിനയിക്കണം. അഭിനയിക്കേ? സിനിമയിലോ മറ്റോ ആണോ? നിന്നെ പോലെ വേറൊരുത്തനും അവന്റെ പ്രവൃത്തികൾക്ക് നീ എങ്ങനെ ബലിയാടായോ അതുപോലെ ഞങ്ങളുമായി. കേട്ടില്ലേ മുത്തശ്ശി, എന്നെ പോലെ വേറൊരുത്തനുണ്ടെന്ന് പറഞ്ഞപ്പോ വിശ്വസിച്ചില്ലാലോ. അതിലെന്താ ഇത്ര അതിശയിക്കാൻ? ഈ പ്രപഞ്ചത്തിൽ ഒരാളെ പോലെ 7 പേരുണ്ടെന്നാ പറയണേ. ഇപ്പൊ രണ്ടുപേരുടെ കാര്യം നോക്കിയാ മതി അമ്മൂമ്മ, ഒന്ന് പറഞ്ഞു കൊടുക്കു. ഇവന്റെ ബോസ് കൽക്കട്ടയിൽ ഒരു വെല്ലുവിളിയാണ്. അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ് അവൻ എന്ന് പറഞ്ഞാൽ നിന്നെ പോലെ ഇരിക്കുന്ന, ഓഹോ, അവനെ എത്തിച്ചില്ലെങ്കിൽ ഇവനെ കൊല്ലുമെന്ന് പറയുന്നു അവൻ. എന്ന് പറയുന്നത് എന്റെ അല്ല, ഇവന്റെ ബോസ്. ആദ്യം പറഞ്ഞ അവൻ എന്നെ പോലെ ഇരിക്കുന്നവനാണെങ്കിൽ രണ്ടാമത് പറഞ്ഞ അവൻ ആരാ? ആദ്യം പറഞ്ഞത് നിന്നെ പോലെ ഇരിക്കുന്നവനെ, ഇപ്പൊ പറഞ്ഞത് ഇവന്റെ ബോസിനെ. ഓഹോ, അപ്പൊ അവൻ എന്ത് പറ്റി പറയണേ? ഏതവൻ? ഏതോ ഒരു മറ്റവൻ. അവന്റെ കാര്യം നിർത്തണോ? അവന്റെ മറ്റോ കാര്യം പിന്നെ പറയാം.
അവനെ പോലെ അവിടെ വന്ന് അഭിനയിക്കണം. വേണമെങ്കിൽ ഒരു 30 കോടി വാങ്ങിച്ചു. 30,000 ആണോ? അയ്യേ, ലക്ഷങ്ങളാ. ലക്ഷങ്ങളാ. എന്താടാ പണം കണ്ടപ്പോ നീ മതി മറന്നുവോ? എന്റെ അമ്മേ, എത്ര പൂജയും ഹോമവും കർമ്മവും നടത്തിയാലും ഇത്രയും കാശ് കിട്ടുക? അപ്പോ പണത്തിന് വേണ്ടി നീ എന്റെ കുട്ടിയെ വിൽക്കുക? ആകെയുള്ള ഒരാണ്ടരിക്ക് എന്തെങ്കിലും സംഭവിക്കാച്ചാ? ഒന്നും സംഭവിക്കില്ല മൂമേ, പേടിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട. അനിയ, നീ അവിടേക്ക് വന്ന് ഒരു 3 വാക്ക് പറഞ്ഞു. ശരി, 3 വാക്ക്. അതല്ലാതെ അവിടെ വന്ന് എക്സ്ട്രാ ഒരു വാക്ക് പോലും നോൻ പറയില്ല. അത് മതി. പക്ഷെ നമുക്ക് ഈ ഗെറ്റപ്പ് ഒക്കെ ഒന്ന് മാറ്റണം. ഒരു വേഷം കെട്ടി പോയില്ലേ, ആടാതെ പറ്റോ? ആട് തന്നെ. എന്താണ് നീ പറയുന്നത്? അതെ അണ്ണാ, ഞാൻ അവനെ തന്നെ ഇങ്ങ് പൊക്കി നോക്ക്. എന്നെ പറ്റിച്ചിട്ട് കടന്നു കളയലടാ. എങ്ങോട്ടാടാ നീ പോയത്? എന്തൊക്കെയാ നീ ചെയ്തേ? എന്തായിരുന്നു നിന്റെ പ്ലാൻ? അറിയില്ല, ഓർമ്മയില്ല, മറന്നിരിക്കുന്നു. എന്താടാ അത്? അത് അണ്ണാ കിട്ടിയ വഴി തലക്കിട്ടൊന്നും കൊടുത്തു. അപ്പ തുടങ്ങി ഈ 3 വാക്കല്ലാണ്ട് വേറൊന്നും പറയുന്നില്ല. അണ്ണൻ കൂടുതൽ ശല്യപ്പെടുത്തി, അതും കൂടി അവൻ മറന്നു. ബാബുജി, ഇവനെ കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു സംശയം. ഇവൻ അവൻ തന്നെയാണോ? എടോ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എല്ലാത്തിലും കൊണ്ട് തലയിട്ടോളൂ. താൻ അത്രയ്ക്ക് വലിയ മിടുക്കനാണെങ്കിലേ തന്നെ പോലെ തന്നെ ഇരിക്കുന്ന വേറൊരുത്തനെ താങ്കോട്ട് കാണിക്കേ. അണ്ണാ, ഇയാള് പറയുന്നൊന്നും കേൾക്കരുത് കേട്ടോ. ഇയാളെ പറഞ്ഞുവിട്. അതല്ലടോ, ദൈവി ഇത് മനുഷ്യനെ ഉപദ്രവിക്കില്ലേ. അണ്ണാ, നമുക്ക് വേണ്ടതാരാ? ഇവൻ മേധ്രി വെച്ച ഇവനെ കാണിക്കണം. അതുപോലെ ഇവനോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഇവന്റെ അച്ഛൻ അടിക്കടി എന്നെ ഫോൺ ചെയ്തോണ്ടിരിക്കുക. ഇതുപോലെ ഇവൻ അറിയില്ല, ഓർമ്മയില്ല, മറന്നുപോയി എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഇവനെ ഒരു 3 വാക്കോടെ പഠിപ്പിച്ചാലോ? ട്രെയിനിങ്ങോ? അതെ, ഏത് പൊട്ടനെയും ട്രെയിനിങ് കൊടുത്ത് ശരിയാക്കാം. അതിന് നീ ആരാ? ഇവന്റെ ലോക്കൽ ഗാർഡിയൻ ഞാനാ. ലോക്കൽ ഗാർഡിയൻ? ഒന്ന് നിർത്ത്. എന്റെ അമ്മോ, നിങ്ങളെ കൊണ്ടൊക്കെ ഞാൻ തോറ്റു. അണ്ണാ, ഇവനെ പഠിപ്പിക്കണോ വേണ്ടയോ? എന്തെങ്കിലും ചെയ്ത് തുലക്കേ. ഓക്കേ ബേട്ടാ, കം. ആ നടക്ക്. മോനെ, പൂജാരി സാഹചര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാക്കി 3 വാക്കു കൂടി പറഞ്ഞാ മോന് കോടി പുണ്യം കിട്ടും. പേയ്മെന്റ് കഴിഞ്ഞിട്ട് മേടിച്ചല്ലേ? മറന്നു പോയിരിക്കുന്നു. അവിടെ പറയേണ്ട കാര്യം നമ്മളോട് തന്നെ പറയുന്നത്. ഇവൻ കാശിന്റെ കാര്യത്തിൽ വലിയ ആക്രാന്തമുള്ളവൻ. കാശുണ്ടെങ്കിലേ ഇക്കാലത്ത് ജീവിക്കാൻ പറ്റുള്ളേ. അപ്പൊ 3 വാക്കുകൾ തരാന്നേ. കൊടുക്കള. ഓ, കൊടുത്തേക്കാം. മേജർ സാബ്, മോനെ മോനെ എന്ന് പറഞ്ഞ് വിലപിക്കാറില്ലേ, ഇതാ നിങ്ങളുടെ മോൻ. നരസിംഹ, സുഖമാണോടാ മോനെ? എനിക്ക് സുഖം തന്നെയാണ്. അങ്ങേക്കും സുഖം തന്നെയല്ലേ അച്ഛാ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇവരാരും നിന്നെ ഉപദ്രവിക്കൊന്നും ചെയ്തില്ലല്ലോ. എനിക്ക് സുഖം തന്നെയാണ്. അങ്ങേക്കും സുഖം തന്നെയല്ലേ അച്ഛാ? എന്താടത്, ഇവൻ ഈ 2 വാക്ക് മാത്രമേ പറയുള്ളൂ. 3 ഒരു ഉണ്ടെന്നാ അവൻ പറയലല്ലേ ഭാഷാഭായി. മറന്നു കാണുന്നാ തോന്നുന്നേ, ഓർത്തോടുവായിരിക്കും. നരസിംഹ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് പറ. ശരി അച്ഛാ, അച്ഛൻ പറയുന്നത് പോലെ തന്നെ ചെയ്യാം. എന്താ 3 പറ? അവൻ വീണ്ടും ആദ്യം മുതൽ തുടങ്ങും. ഇവൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇവനും തന്നെ പോലെ മെന്റലായി. ഓരോ ദിവസം ഓരോരോ രീതിയിലാണ് അവന്റെ സംസാരം. മേജർ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വർക്ക് ഫിനിഷ് ചെയ്യുന്നു, അതാണ് എല്ലാവർക്കും നല്ലത്. ഓക്കേ ഓക്കേ. എന്റെ മോൻ ഒരു പോറൽ പോലും ഏൽക്കരുത്. ഞാൻ ഏറ്റു. ബൈ. വേൾഡ് കപ്പിന്റെ ഫൈനൽ കണ്ടപ്പോ പോലും ഇത്രക്ക് ടെൻഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല. ദേശ കാര്യം നടന്നില്ലേ ബാബാജി? ഏയ്, ഇവനെ കൂട്ടിക്കൊണ്ട് ഇവിടുന്ന് പോടാ. ഓക്കേ ബേട്ടാ, കം. അണ്ണനൊരു ഭാഗ്യവാൻ തന്നെയാണ്. എന്താ ഇപ്പോ, മറ്റവനായിരുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചാടിപ്പോയനെ. ഇവനായതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കും. ഇവനാരാ? അമിതാഭ് ബച്ചൻ, നമ്മുടെ അഭിഷേക് ബച്ചന്റെ ഫാദർ അല്ലേ? ആ അമിതാഭ് ബച്ചൻ. ബാബുജി, ആ മേജർ വെപ്പൺ റെഡിയാക്കി കഴിഞ്ഞതിനു ശേഷം എന്റെ മകനോട് സംസാരിക്കാതെ വെപ്പൺ ഹാൻഡ് ഓവർ ചെയ്യില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രമങ്ങളെല്ലാം വിഫലമാവില്ലേ? ആലോചിച്ചു നോക്ക് ബാബുജി. നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കണ. എന്റെ മോള് വിചാരിച്ച ഈ കാര്യത്തിൽ നമ്മളെ സഹായിക്കാൻ പറ്റും. എങ്ങനാന്നറിയോ? എന്റെ മോളും അവനും തമ്മിൽ പ്രേമത്തിലാ. എങ്ങനെയെങ്കിലും അവന്റെ അമ്മയെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കും. ഹലോ ഹലോ ചാരി. ചന്തു, നീ തന്നെയാ? അതെ, ഞാൻ തന്നെയാ. ഇവിടെ നല്ല സൗഖ്യാണ് കേട്ടോ. അവിടെയാണെങ്കിലോ പൂജയും കർമ്മങ്ങളൊക്കെ ചെയ്ത് നടുവടിയ. കാശോട്ട് ഇങ്ങോട്ട് വരായകയില്ലേനും. ഇവിടെയാണെങ്കിലോ വാക്കിന് ലക്ഷം, വാക്കിന് ലക്ഷം എന്ന കണക്കിന് ലക്ഷങ്ങൾ ഇങ്ങനെ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്ക. എന്താ ഉദ്ദേശം? അവിടെ തന്നെ നിങ്ങൾ സെറ്റിൽ ആവാൻ തീരുമാനിച്ചോ? അതിനെന്താ ഇപ്പൊ എത്ര തീരുമാനിക്കാൻ? ഞാൻ സെറ്റിലായി കഴിഞ്ഞു. പൂജാരിയായിരുന്ന നരസിംഹാചാരി ഡോൺചാരി ആയാലും അതിൽ അസൂയപ്പെടുന്ന കേട്ടോ. ഡോണോ? അതെന്നെ. What is that? Where is the vattu undu? Where is the krumiketu? Where is the thediyapattu chaari?
what is the suttu puttu what is the french cut what is the gulf sandwichari I don't want pattumundu I don't want kudumiket I don't want neriya puttu mole I like this suttu puttu I like this french cut I like this gulf sandwich mole varex baby puchulanniyo adi ex mobai adi Rolex body il match ayello oru remix ay mari poi penne Where is that Potenne Where is that Katte idadi Where is that Ninne idu njan Where is the pattumundu Where is the kudumikettu Where is the theriyavattu chari I like this suit boot I like this french cut I like this golf scent more C H A R I is chari He's gonna set a brand new story CHARI is chari are you then jump cover no daban poi lagu galam nokata chingari madaniren muttiriyo chari good morning chonnuru idalani vidimari Edi sentimental en sukumari njan folk tale theerkana sanjari oru notathal njan theertha mandrathal charamare ei sambar kootittu undaniyo chinese noodles ini change aayada femiramis inde nirakkai njan ee vesham maatiyenne Where is that? Endanne. Where is that? Kachchedu. Where is that? Maichanne. Where is the pattumundu? Where is the kudumikettu? Where is the theriyavattu chari? I like this suttu puttu. I like this french cut. I like this gulf scent more. Panjari can flash back millennial motil penne pyari Hey line bus pole ulaviyo hair bus pole style ayane makanas gold aagu min beauty kennaalu puttaga njan vannane Where is that endanne Where is that kachchedu Where is that maichanne Where is the pattumundu where is the kudumikettu where is the theriyavattu chari I like this to more അമ്മാവാ അത്യാവശ്യമായിട്ട് എന്തിനാ എന്നെ കൽക്കട്ടെന്ന് വരുത്തിയേ എന്താ പഴം പിഴിഞ്ഞ പോലെ നിക്കണേ വല്ല പ്രേമ നൈരാശ്യം പറ്റാണോ ഇടി വെട്ടി വന്നെ പാമ്പ് കടിച്ചു നീ കേട്ടിട്ടില്ലേ അതാ എന്റെ അവസ്ഥ നിക്കലും മംഗലം നടന്ന് കാണാൻ എനിക്ക് ആഗ്രഹമില്ലേ എന്താ അമ്മാവായി പറയണേ മൂത്ത് നരച്ച് നിക്കണ അമ്മാവിനൊരു മംഗലം നടന്ന് കാണാന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമല്ലേ അതിനുള്ള അവസരം എനിക്ക് നിഷേധിച്ചു ആ ചാരി എന്റെ സമ്പാദ്യം മുഴുവൻ ചെലവാക്കി ആ ചന്ദ്രകലയെ സ്വന്തമാക്കാൻ ഒരുങ്ങിയതാ അവൻ കൂടുതെന്ന് എന്നെ ചതിച്ചു അപ്പൊ ഒഴിഞ്ഞു മാറുക ബുദ്ധി വേറെ വഴിയില്ല വഴിയുണ്ട് കൽക്കത്തയിലുള്ളൊരു ബാബുജിയെ താൻ അറിയോ അങ്ങേര് വലിയ ഡോണല്ലേ അങ്ങേരുമായിട്ട് അമ്മാവൻ എന്താ ബന്ധം അവൻ എന്നെ മാത്രല്ല അയാളെ കൂടി ഇപ്പൊ പറ്റിച്ചോണ്ടിരിക്കുക എന്ത് പറ്റിച്ചുന്നാ അവനെ പോലെ തന്നെയുള്ള മറ്റൊരുത്തരുണ്ട് അവന് പകരമായി ഇവൻ ഒരു വലിയ സംഖ്യ കൈപ്പറ്റിക്കൊണ്ട് കൽക്കത്തയിൽ പോയിരിക്കുകയാണെന്ന് അഗ്രഹാരത്തിൽ ഒരു സംസാരമുണ്ട് ഈ അവസരം നമ്മൾ ഉപയോഗിക്കണം സത്യങ്ങളെല്ലാം ബാബുജിയെ അറിയിക്കണം അത് നിസ്സാരല്ലേ നമുക്ക് നോക്കാം ഒരു പക്ഷേ നടന്നില്ല അച്ഛാ നമുക്ക് അവനെ തീർക്കണം അതിന് നീ തയ്യാറായിരിക്കുക നമ്മളായിട്ട് അത് ചെയ്യണോ അവൻ തിരിച്ച് നമ്മളെ അങ്ങോട്ട് തീർത്താലോ
നിനക്ക് പറ്റില്ല വെച്ചാൽ നോമ്പ് തന്നെ അവന്റെ കഥ കഴിക്കും. അമ്മാവന് ഇത്രയും ശൗര്യം ഉണ്ടാവുന്നു നോമ്പ് നിരീക്ഷിച്ചില്ല. നീ മാത്രമല്ല നോമ്പ് നിരീക്ഷിച്ചിട്ടില്ല. ഉദ്ഘാടകം ഞാനായ നിന്റെ ഭാഗ്യം. ഞാൻ കൈവച്ചവരൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട്. അത്ര കൈപുണ്യ കൊച്ചു എനിക്ക്. ഞാനിവിടെ ഒരു ഉദ്ഘാടനത്തിന് വന്ന ഈ അടിയും പിടിയും നമുക്ക് ശരിയാവില്ല. എന്നാ ഞാൻ പോട്ടെ. എന്റെ അച്ഛനുള്ള അയലന്റ് ഏതാടാ? സത്യമായിട്ട് എനിക്കറിയില്ല. എനിക്കെന്നല്ല ആർക്കും അതറിയില്ല. പരമരഹസ്യമാക്കി വെച്ചിരിക്കോ അണ്ണൻ ആ സ്ഥലം. ധനരാജന് മാത്രമേ ആ സ്ഥലം അറിയൂ. എന്നെ വിശ്വസിക്ക്. ധനരാജ് ഇപ്പൊ എവിടെ ഉണ്ടോ? അവൻ എവിടെ ഉണ്ടാവും എന്ന് ആർക്കും അറിയില്ല. പക്ഷേ എല്ലാ വെള്ളിയാഴ്ചയും സൈക്ലോൺ പബ്ബിൽ വരാറുണ്ട്. അവിടെ വെച്ച് നിങ്ങൾക്ക് അവനെ പിടിക്കാൻ പറ്റും. എന്നെ വിട്ടേക്കനിയ. ഇനി ഒരുപാട് ഉദ്ഘാടനങ്ങൾ നടത്തണമെന്ന് ആഗ്രഹമുണ്ടേ. അമ്മ മഹാമായി ഇവന്മാര് രണ്ടുപേരാണെന്നുള്ള ഭീകര സത്യം അണ്ണനും ഞാനും അറിഞ്ഞ അതോടെ എന്റെ കട്ടയും പടവും മടങ്ങും. ആ ബാബുജിന്റെ അഡ്രസ് പിടിച്ചോളാ. എന്താണ് ചോട്ടാബായി പറയണത്? അതെ തിരുമേനി, ആ നരസിംഹൻ ഇവിടെ തന്നെ ഉണ്ട്. ഓർക്കും ചങ്ക് കിടക്കൂടെ കൊണ്ട് കൈയിട്ട് കടി വാങ്ങിക്കാൻ എനിക്ക് താല്പര്യം. നരസിംഹനെ കാണാൻ ഹൈദരാബാദിൽ നിന്നാരോ വന്നിരിക്കുന്നത്. കാണാൻ മാത്രാ ഗുരുദേവ അവിടുന്നോ? നിന്റെ വേഷപ്പകർച്ച ഗംഭീരായിട്ടുണ്ട്. എന്താ ഈ വരവിന്റെ ഉദ്ദേശം? നോമ്പ് വന്നതല്ലടാ, നിന്റെ വില്ലനായി അവതരിച്ചതാ. എന്താ ഗുരുദേവ വില്ലത്തനം പാവാണ് കേട്ടോ. നോമ്പ് വില്ലനായിരുന്നില്ല, നായകനായിരുന്ന നമ്മേ. നീയും ചന്തുവും കൂടി വില്ലനാക്കിയതാ. എന്റെ ഗുരുദേവൻ എന്താ വേണ്ടേ? ചന്ദ്രകല. അപരാധം അപരാധം, ഞങ്ങളുടെ നിശ്ചയം കഴിഞ്ഞതല്ലേ. സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ സാധ്യത നടത്തേണ്ടി വരും. ഏത് സത്യം? നീ നീ അല്ല എന്നുള്ള സത്യം. നിന്നെ കാശ് തന്ന് വിലക്കെടുത്തതാന്നുള്ള സത്യം. ഈ കാര്യം ബാബുജിയുടെ ചെവിയിൽ എത്തിയ. എന്താ സംഭവിക്കാന്നറിയാലോ. അത്രക്കെങ്ങോട്ട് വേണോ ഗുരുദേവ? വേണമെന്ന് തന്നെ. മനസ്സ് മാറ്റില്ലേ? കൗബീനം മാറ്റിയാലും തോന്നും നമ്മുടെ മനസ്സ് മാറ്റില്ല. ശരി, നിക്ക് ഒരു നിമിഷം സമയം തരിയാ. എന്തുവാടേ ഗുരുദേവൻ എന്നോട് പ്രതികാരം ചോദിക്കാൻ വന്നിരിക്ക. ബാബുജിയോട് പോയി സത്യമൊക്കെ പറയത്രേ. അവനെ ഇപ്പൊ തന്നെ അങ്ങ് തട്ടിയാ തടയരുത്. ഇപ്പൊ നമുക്ക് വിടുതൽ എടുത്ത് ചാട്ടമല്ല, ബുദ്ധിയാണ്. വരാൻ പാടില്ലാത്തടുത്ത് വരാൻ പാടില്ലാത്ത സമയത്ത് അവൻ വന്നു. ഇനി അവൻ തിരിച്ചു പോകരുത്. ഗുരുദേവ, ബാബുജിയുടെ വലങ്കയായ ബാഷാബായി അകത്തേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങോട്ട് ചെല്ല, എന്നിട്ട് മൊത്തം അങ്ങോട്ട് പറയാ. ചന്ദ്രകലയെ മാത്രം കിട്ടില്ല. നീ തുനിഞ്ഞിറങ്ങിയിരിക്കാണല്ലേ, നോമ്പ് കാണിച്ചു തരാം. നമസ്കാരം. ആ കഥ കടക്ക പറഞ്ഞോളൂ. ഇപ്പൊ ഒരുത്ത പുറത്തേക്ക് പോയില്ല. അമ്പരത്തിലെ കഥനെ പൊട്ടനോട് ശബ്ദം കേട്ടല്ലോ. എന്താ അത്? ഗുരുദേവ നിങ്ങൾ ബാഷാബായിയെ കൊന്നൂല്ലേ? തോമാനെയും കൊന്നിട്ടില്ല കേട്ടോ. അകത്ത് കയറിയോണ്ട് ലൈറ്റ് പോയി. ലൈറ്റ് വന്നപ്പോ കയ്യിലൊരു തോക്ക്, അയാള് മരിച്ചു കിടക്കുന്നു. ഇതിനാണ് നമ്മുടെ നാട്ടിലെ കൊലപാതകം എന്ന് പറയണേ. കാറ്റ് പോയോ? തട്ടിക്കളഞ്ഞോടാ. തോമല്ല, എന്റെ ബാഷാബായിയെ കീച്ചി കളഞ്ഞല്ലടാ. എന്റെ അണ്ണന്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്ന ഐശവം. എന്നെ ഓർത്ത് എന്റെ ഗുരുദേവനോടൊന്ന് ക്ഷമിക്ക. ഞാൻ ക്ഷമിച്ചിട്ടെന്ത് കാര്യം? അണ്ണൻ ക്ഷമിക്കണ്ടേ? കേക്ക, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങളത് അനുസരിക്കാം. ശരി, നീ പറഞ്ഞുകൊണ്ട് ഞാൻ ക്ഷമിക്കാം. അണ്ണൻ വരാനുള്ള സമയമായി. ആദ്യം ഈ ശവം എടുത്തുകൊണ്ട് കടലിൽ തട്ടാം. എന്തായി പറയണേ, കർമ്മങ്ങൾ ചെയ്യാണ്ട് കൊണ്ട് കടലിൽ തട്ടിയേ? ആത്മാവിന് ശാന്തി കിട്ടുമോ? കൊന്നതും പോരാ, പിന്നെ നിത്യശാന്തി നിർത്തുന്നു. അയാളോട് നിർത്താൻ പറയാ. എന്റെ പൊന്നെ ചോട്ടാബായി, ഈ അശ്ലീല പറച്ചിലൊന്ന് നിർത്തുക. ഗുരുദേവ അസഭ്യം കഴിഞ്ഞിരിക്കുന്നു, കൈയെടുക്ക. ചോട്ടാബായി പിടിക്ക. ഇവൻ ഇത്ര പെട്ടെന്ന് മരിക്കുന്നു സ്വപ്നയും തിരിച്ചില്ല. ഇത്ര പെട്ടെന്ന് മരിക്കുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. എന്താ ഗുരുദേവ എന്തുണ്ടായി? ഭാഷ ജീവനോടെ ഉണ്ടടാ. എവിടെ? അവിടെ. അപ്പൊ ഇയാളോ? ഇത് ഭാഷ തന്നെയാണല്ലോ. അതെല്ലോ. അപ്പൊ നോമ്പ് അവിടെ കണ്ടത് ആരെ കണ്ടെന്നാ പറയണേ ഗുരുദേവ? ചാരി, നോമ്പ് കള്ളം പറയില്ല. നോമ്പ് കണ്ടത് ഭാഷയെ തന്നെയാണ്. പറ്റിയാൽ നോമ്പ് പറഞ്ഞല്ലോ. അയാളോട് ശവം എടുത്തോണ്ട് പോവാ. പറയാ ചോട്ടാബായി ശവം എടുത്തോണ്ട് പോവാ. നീ പറഞ്ഞോണ്ട് ഞാൻ എടുത്തോണ്ട് പോവാ. ചാരി, നമുക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ അടിയാണ് അസഭ്യ വർഷം. ബാബുജി അറിയുന്നതിന് ഈ ശവം ഇവിടെ നിർത്തോണ്ട് പോണണ്ടോ? ശരി, ഓക്കെ.
എന്റെ ശവം കർമ്മങ്ങൾ ചെയ്തയച്ചോ പൂജാരി. എവിടെയാ ഗുരുദേവ? നിനക്ക് കാണാൻ പറ്റണില്ലേ? ആത്മാക്കളെ കാണാൻ കഴിയില്ല. ആത്മാവിനോട് സംസാരിക്കുന്നതാ. ആത്മാവ് ഒരു കുന്തൂല്ല, ഗുരുദേവന് തലക്ക് നെല്ലിക്കതളം വെക്കേണ്ടിരിക്കണു. ആർക്കും കാണാനും കഴിയില്ല, ആർക്കും കേൾക്കാനും കഴിയില്ല നിനക്കല്ലാതെ. എനിക്ക് മാത്രം ആ സിദ്ധി എന്തിനാ തന്നേ? എന്നെ കീച്ചിക്കളഞ്ഞു. നീ ഇനി ഞാൻ എന്നും നിന്റെ കൂടെ ഉണ്ടാവും, നിന്റെ നിഴല. എനിക്കറിയാമായിരുന്നടാ നിന്റെ വേഷം കെട്ട് കണ്ടപ്പോഴേ എനിക്ക് സംശയമുണ്ടായിരുന്നു. വേഷം കെട്ട് പലതും കാണാൻ പോകുന്നതേ ഉള്ളൂ. എന്റെ അച്ഛനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഐലൻഡ് എന്ന് പറയടാ. നീ എന്നെ എന്തൊക്കെ ചെയ്താലും ഞാൻ പറയില്ല. പറയും, നീ തന്നെ പറയും. ഇനി നീ പറയും. പറയാം, പറയാം. കളികാട്ടിൽ നിന്നും 100 കിലോമീറ്റർ അകലെയുള്ള ബേർഡ്സ് ഐലൻഡിലാണ് നിന്റെ അച്ഛനുള്ളത്. അവിടെ പോയാലും നിന്റെ അച്ഛനെ രക്ഷിക്കാനാവില്ല. നിന്റെ അച്ഛനെ തടവിലാക്കിയിരിക്കുന്ന ലാബ് ഒരു ഹെവി മെറ്റൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 100 കിലോ ആർട്ടിക്സ് കൊണ്ട് തകർത്താലും അത് തകരില്ല. അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഒരു കോഡുണ്ട്, അത് ബാബുജിക്ക് മാത്രമേ അറിയൂ. അയാളുടെ ലാപ്ടോപ്പിലാണ് ആ കോഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉള്ളത്. താങ്ക്സ് അലോട്ട്. എന്നെ അടിച്ചു വിടുക. അത് തീരുമാനിക്കേണ്ടത് ഞാനല്ല, എന്റെ അച്ഛനാ. അദ്ദേഹം വേണം നിന്നോട് ക്ഷമിക്കാം. അതാ രാജാ, ഇനി നീ നിലവിളിച്ച് ആരെ ഇങ്ങോട്ട് വരത്തില്ല. റെസ്റ്റ് എടുത്തോട്ടോ. ഞാൻ പോയി എന്റെ അച്ഛനൊന്ന് കണ്ടു. എന്താ ഗുരുദേവ, സംഗീതം കേട്ട് സുഖിയാണല്ലേ? നല്ല സുഖമുണ്ട്. ഗുരുദേവനെ ഒന്ന് വിശ്രമിച്ചോളൂ. വിശ്രമിക്കാനൊന്നും നേരെയില്ല. എടാ ചാരി, ഒരു രഹസ്യം പറയാം, ആരോടും പറയരുത്. പറഞ്ഞോളൂ ഗുരുദേവ. നോമ്പ് ഇന്ന് രാത്രി ഇല്ലത്തേക്ക് മടങ്ങുക. എന്തിനാ? ആത്മാവ് എന്നെ വല്ലാതെ ശല്യപ്പെടുത്തുക. കക്കൂസിപ്പോലും എന്റെ കൂടെ ഉണ്ടട്ടോ. പേടിച്ചോടിയിട്ട് എന്താ കാര്യം? നിങ്ങൾ എവിടെ പോയാലും ആത്മാവ് കൂടെ വരില്ലേ? അതെങ്ങനെയാ? എങ്ങനെയാണോ, അതിന് ടിക്കറ്റും പാസ്പോർട്ടും വേണ്ടല്ലോ. അതും ശരിയാ. അതാ വന്നു, നോമിതാ വരണു. ആരാ ഗുരുദേവ? പോക കാണാൻ വന്നോനാ. അങ്ങനെ ഇപ്പൊ ആരാ ഇവിടെ ഉള്ളേ? ഞാൻ പറഞ്ഞില്ലേ ആത്മാവ്? രാത്രിയായ പിന്നെ കൊച്ചുകുട്ടികൾ വന്ന് തട്ടുന്ന പോലെ നമ്മ അയാൾ തട്ടിക്കളിക്കുക. ഇതാ വിളിക്കണു. പോട്ടെ ചാരി. എന്താ വിളിച്ചേ? എവിടെ പോട്ട് വരുന്നു? മനുഷ്യനുമായിട്ട് എന്താ ഇത്ര സഹവാസം? നോ മനുഷ്യല്ലേ, എനിക്കും കാര്യങ്ങൾ ഉണ്ടായില്ലേ. താനെന്തിനൊക്കെ അന്വേഷിക്കണേ? 5 മണിക്ക് എണീക്കും, രാത്രി 3 മണി വരെ മദ്യപിക്കും. തന്നെ സേവിച്ച് നോ മരിക്കാറായി. എന്റെ ആരോഗ്യവും നശിച്ചു, മരിക്കണതാ ഇതിലും ഭേദം. എന്നാ പിന്നെ പെട്ടെന്ന് ആയിക്കോട്ടെ, നമുക്ക് ഒരുമിച്ച് രണ്ടു ബക്ക് അടിക്കാമല്ലോ. അല്ല, അവൻ എങ്ങനെയാ തന്നെ കണ്ടേ? അവന് ഒരു കൊച്ചു പ്രേതം. നിങ്ങൾ ഇവിടെ എത്ര പേരുണ്ടാവും? മൊത്തം ഒരു 10-40 പേര് കാണും. നീ കൂടി ചത്താ 41. ഓഹോ, സുഖമായിട്ട് കിടന്നുറങ്ങാൻ പോവാണല്ലേ. എന്താ ഞാനിപ്പോ ചെയ്യണ്ടേ? ഗുരുദേവനും പോന്നോളൂ. ഇവനുമായി ഫ്രണ്ട്ഷിപ്പോ ഒരിക്കലും ഇല്ല.
നോമ്പൊരു അവസരത്തിനായി കാത്തിരിക്കുക. തനിക്കൊരു കൂട്ടനായി നോമ്പ് അവനെ അയക്കുന്നുണ്ട്. ഹലോ മോനെ ചാരി, എന്തൊക്കെയുണ്ട് വിശേഷം മുത്തശ്ശി? പറയ, ഞങ്ങള് കൽക്കട്ടയ്ക്ക് വരണുണ്ട്. ഇങ്ങോട്ടേക്കോ? എന്താ ഇത്ര അത്യാവശ്യം കാണണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരൂലോ. നിന്റെ പിറന്നാൾ ആഘോഷിക്കാനാണ് കുട്ടിയെ. രാമ 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 പറ, ഞാൻ കേക്കില്ല. ശരി, ഒരു കാര്യം ചെയ്യ, കാലത്ത് ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് കാളി ക്ഷേത്രത്തിലേക്ക് വരിക. ഇവന്മാരറിയാതെ ഞാനും അങ്ങോട്ടേക്ക് എത്തിക്കോളാം. എന്താ മുത്തശ്ശി? ആയിക്കോട്ടെ, എന്നാ ഫോൺ കട്ട് ചെയ്തോളാം. കാളി ക്ഷേത്രത്തിലേക്കാണല്ലേ? എന്താ മാവ? എടാ ഗോപികൃഷ്ണ, നോവും പറയുന്നത് ശ്രദ്ധിച്ചങ്ങട്ട് കേൾക്കുക. കണ്ടോ, അങ്ങടും നോക്കുക, നമ്മുടെ ഉണ്ണിയെ കാണാൻ എന്ത് ഭംഗിയ. എന്താ ഇങ്ങനെ മിഴിച്ചു നോക്കണേ? എന്നെ കാണാൻ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടെന്ന് ചോദിക്കാണ്ടോ? അസല് സിനിമാരെ പോലെ ഇരിക്കണു. അല്ല, നിങ്ങൾ ഒറ്റയ്ക്കാ വന്നേ? ഞങ്ങള് നാലുപേരില്ലേ? അപ്പൊ എന്റെ ചന്ദ്രകലയെ മറന്നോ? നിന്റെ പിറന്നാളിന് എന്തോ സമ്മാനവും വാങ്ങിയതേ അവിടെ ഇരിക്കണ്ട്. ഓ, അവിടെ ഉണ്ടല്ലേ ചന്തു. എല്ലാരും അവിടെ നിക്കുമ്പോ നീ എന്താ ഇവിടെ തനിച്ചിരിക്കണേ? നിക്കെന്തോ സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞു. എന്താ അത്? എന്താ ഇത്? ചുംബിക്കേ? ഒരു ബ്രാഹ്മണനോട് ഇങ്ങനെയൊക്കെ കാട്ടാൻ പാടുണ്ടോ? ചുംബനത്തിന് അങ്ങനൊന്നും ഇല്ല. ഇല്ലേ, തന്നോളൂ. മൂടില്ല, അങ്ങോട്ട് വരിക. എന്നാ വരിക. അവനാ, നിങ്ങളുടെ കഴിവ് മുഴുവൻ പ്രയോഗിക്ക. തവിട് പൊടിയാക്കണം അവനെ. എന്റെ അമ്മാവൻ സന്തോഷത്താൽ തുള്ളിച്ചാടണം. വിജയിച്ചു വരിക. ടീക്കേ ടീക്കേ, ജാദാ ബോളിനെ കാ സർവത് നൈ. എന്തൊരു ഇരിപ്പാ ഇത്! ഇപ്പഴിവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ലേ? വരിക, പ്രദക്ഷിണം വെക്കാം. നിന്നെ കാത്തിരിക്കായിരുന്നു. നടക്ക. പ്രദക്ഷിണ വഴിയിലെ തടസ്സം സൃഷ്ടിക്കാതെ അങ്ങോട്ട് മാറി. കത്തിയെടുത്ത് എന്തിനാ കാണിക്കണേ? കൊല്ലാനാ? ഇവൻ അവനാണോ? ഒന്നങ്ങോട്ട് നോക്കിയ മുത്തശ്ശി, എന്തൊരടിയാ! ഞാൻ പറഞ്ഞില്ലായിരുന്നോ അന്ന് പബ്ബിൽ വെച്ച് അടി ഉണ്ടാക്കിയ കാര്യം? അവൻ തന്നെയാ. എന്താ ഇവന്റെ ഇടിക്കത്ര ശക്തി? വല്ല മാംസാഹാരവും കഴിക്കണ്ടാവോ? എനിക്കൊരു സംശയം, ഇവൻ എന്റെ മോനാണോ അതോ ഇവനെ പോലെ വേറൊരുത്തരം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഇവൻ അവനാ? അതെ. അമ്മ എന്ത് പറഞ്ഞാലും ആണെന്നോ അല്ലയെന്നും പറഞ്ഞു. ആണോ അല്ലയോ? അല്ലേ. അപ്പൊ ഇവൻ എന്റെ മോനല്ലേ? അമ്മയെ അങ്ങോട്ട് കൊന്നുകളഞ്ഞേക്ക. ഗോപികൃഷ്ണ, അവന്റെ പണി തീർത്തോ? ഇല്ല, നമ്മുടെ ആൾക്കാരെ അവൻ എടുത്തിട്ട് കുമ്മി. അവനോ? അപ്പൊ അവൻ മറ്റവനാണോ? അറിയില്ല, ഇവിടെ അടിയുടെ പൊടിപൂരാ. ചടപടാന്നുള്ള അടിയാണേ. റൗഡികൾക്ക് പണം കൊടുത്തിട്ടില്ലല്ലോ. ഇല്ല അമ്മാവ, പണി കഴിഞ്ഞല്ലേ പണം കൊടുക്കൂ. അവിടെ നീ എത്രയും വേഗം പോന്നോളൂ, പണമെങ്കിലും മിച്ചാവൂലോ. ആയിക്കോട്ടെ അമ്മാവ. തടി തപ്പണതാ ബുദ്ധി. ഒരുപക്ഷെ ഇവൻ അവനാണെങ്കിൽ എന്റെ മോനെവിടെ? മുത്തശ്ശി, അതെ അച്ഛാ, അവൻ ഞാനല്ല, അവൻ വേറൊരുത്തനാ. നമുക്ക് പോയാലോ? അപ്പൊ അന്ന് പബ്ബിൽ വെച്ച് അടി ഉണ്ടാക്കിയത് നീയല്ലേ? അപ്പോ എന്താ നീ ഉദ്ദേശിക്കണേ? അവനാണെന്ന് കരുതിയാണോ നീ എന്നെ ഇഷ്ടപ്പെട്ടേ? എന്റെ പൊന്നമ്മ, ഈ വേളി മറന്നേക്കാ. ഒന്ന് വെറുതെ ഇരിക്കു ചാരി, അന്ന് അവിടെ കണ്ടത് ആരാണേലും ഞാൻ ഇഷ്ടപ്പെട്ടത് നിന്നെയാ. എങ്കിലും ഈ വേളി നടക്കും. വരിയ വരിക.
നിങ്ങൾ എത്രയും വേഗം ആരാ നീ? ആർക്ക് വേണ്ടിട്ടാടാ നിന്റെ ഈ വേഷം കെട്ട? മോനെ, നീ എന്ത് അവിവേകായി കാണിക്കണേ? സത്യം പറഞ്ഞില്ലെങ്കിൽ കൊല്ലടാ. കൂടെ പറപ്പിനെ നീ തന്നെ അങ്ങോട്ട് കൊന്നേക്ക. എന്താ മുത്തശ്ശി പറയണേ? അതേടാ, ഇവൻ നിന്റെ കൂടപ്പുറപ്പ് തന്നെയാ. നിന്റെ ഗോവിന്ദന് ഒരു അനന്തരാവകാശിക്ക് വേണ്ടി ഞാനാ നിങ്ങളെ തമ്മിൽ പിരിച്ചേ. നിങ്ങള് വേർപിരിഞ്ഞ അതേ ദിനത്തിൽ തന്നെ കാളിമാതാവ് നിങ്ങളെ വീണ്ടും ഒന്നിപ്പിച്ചു കുട്ടിയോളെ. അപ്പോ ഇവൻ എന്റെ മോനല്ലേ? അയ്യോ അച്ഛാ, ഞാൻ നിങ്ങളുടെ മകൻ തന്നെയാ, ഒന്ന് അടങ്ങ. അല്ലടോ, താൻ എങ്ങനെയാ അവരുടെ കയ്യിലകപ്പെട്ടെ? ഓഹോ, അപ്പന്നോ ടി വിയിലൂടെ സംസാരിച്ച തന്റെ അച്ഛനോടാണല്ലേ? എന്റെ അച്ഛനോടല്ല, നമ്മുടെ അച്ഛനോട്. അപ്പൊ ഞാനോ? അയ്യോ എന്റെ പൊന്നച്ഛ, നിങ്ങൾ എന്റെ അച്ഛൻ തന്നെ ഒന്നും മിണ്ടാണ്ടിരിക്ക. ഇനിയിപ്പോ എന്താ തന്റെ പരിപാടി? എന്റെ അല്ല, നമ്മുടെ. ഇതുവരെ എന്റെ സ്ഥാനത്ത് അവരെ നിന്നെ ഉപയോഗിക്കായിരുന്നു. ഇനി ആ സ്ഥാനത്തേക്ക് ഞാൻ പോവാം. എന്ത് വില കൊടുത്തും നമുക്ക് അച്ഛനെ രക്ഷിക്കണം. വീണ്ടും നീ അവിടെ നിന്ന് ചാടി പോവും, അവരെന്നെ പിടിക്കുകയും ചെയ്യും. മൊത്തം കാര്യങ്ങളും അവതാരത്തിലാവും. ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ആലോചിച്ച് ചെയ്യാം. നമ്മുടെ രണ്ടുപേരുടെ രൂപം ഒരുപോലെ ആയത് നമുക്ക് അങ്ങനെ പ്രയോജനപ്പെടുത്താമേ. എന്താ അച്ഛ തോന്നണേ? അടങ്ങിയിരിക്ക, അതാ ബുദ്ധി. ശരി, നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ട. എന്താ മോളെ പറയുന്നേ? അതെ ആന്റി, ആന്റിയുടെ രണ്ടാമത്തെ മകനും ജീവിച്ചിരിപ്പുണ്ട്. അവര് എത്രയും പെട്ടെന്ന് അങ്കിളിനെ കണ്ടുപിടിച്ച് ആന്റിയുടെ അടുത്തേക്ക് കൊണ്ടുവരും. നിങ്ങൾ എല്ലാവരും വീണ്ടും ഒരുമിക്കാൻ പോകും ആന്റി. ഈ സന്തോഷ വാർത്ത വന്നു പറഞ്ഞതിന് ഞാൻ നിനക്ക് എന്താ തരേണ്ടത് മോളെ? ആന്റിയുടെ മോനെ എനിക്ക് തന്നില്ലേ, ഇതിനേക്കാളും വലിയ സമ്മാനം വേറെന്താ? Oh!
ജെന്റിൽമാൻ, വർഷങ്ങളായി നമ്മളെല്ലാവരും കാത്തിരുന്ന സാറ്റലൈറ്റ് കൺട്രോൾഡ് സ്ട്രെങ്ത് വെപ്പൺ റെഡിയായി കഴിഞ്ഞു. ഇത് തയ്യാറാക്കുവാൻ വേണ്ടി ഞാൻ എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്തുവെന്നും എത്രമാത്രം റിസ്ക് എടുത്തുവെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ വാട്ട്സ് യുവർ ഓഫർ? വാട്ട് ആർ യു എക്സ്പെക്ടിങ്? ഇറ്റ്സ് പ്രൈസ്ലെസ്. ഈ വെപ്പൺ ഉപയോഗിച്ച ഒരു ലാപ്ടോപ്പിന്റെ സഹായത്താൽ ഈ പ്രപഞ്ചത്തിലുള്ള ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊല്ലാം. ഇറ്റ്സ് എ റെവല്യൂഷണറി ആം. ഐ എം എക്സ്പെക്ടിങ് $30 billion. ബാബാജി, ഒരു കണ്ടീഷന്റെ പുറത്ത് ഡീലോക്കെ. എന്താണ് ആ കണ്ടീഷൻ? ഈ ആയുധം ഉണ്ടാക്കിയവന്റെ ജീവൻ കൂടെ എനിക്ക് കിട്ടിയേ പറ്റൂ. ഇനി ഒരിക്കലും അവൻ ഇതുപോലൊരു ആയുധം ഉണ്ടാക്കരുത്. ഓക്കേ, ഇറ്റ്സ് എ ഡീൽ. അടുത്ത 48 hours ഈ വെപ്പണും അതുണ്ടാക്കിയവന്റെ ജീവനും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകും. പാവം, ആ മേജറെ തട്ടാനുള്ള പരിപാടിയാ. പതുക്കെ പറ, കേട്ടാ നിന്നെയും തട്ടും. ഹലോ, എന്താണോ? ആ ധനരാജ് ഇവിടുന്ന് രക്ഷപ്പെട്ടു. അവൻ നേരെ ബാബുജിയുടെ അടുത്തേക്കായിരിക്കും വരിക. അയ്യോ, അപ്പൊ കാര്യങ്ങളൊക്കെ പുലിവാലാവില്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്യാം. പറയാ. ആ ആയിക്കോട്ടെ. ബാബുജി തോറ്റു, ഞാൻ കീഴടങ്ങി. എനിക്കെന്തെങ്കിലും സംഭവിച്ച നിന്റെ അച്ഛന്റെ കാര്യം. ഈ തോക്കങ്ങട് വാങ്ങിച്ചോളാ, എന്നിട്ട് ഇത് വെച്ച് എന്നെ അങ്ങോട്ട് കൊന്നു തരിക. തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി നിങ്ങൾ എന്നെ കൊല്ലും. അതിപ്പോ തന്നെ അങ്ങോട്ട് നടത്തിക്കൊള്ളുക. എന്ത് സത്യം? നിങ്ങൾ കരുതണ പോലെ ഞാൻ ആ മേജറിന്റെ മകൻ നരസിംഹൻ അല്ല ബാബുജി. സത്യാണെന്നേ, അവനെ പോലെ ഇരിക്കുന്ന നരസിംഹാചാര്യാണ് നോം. ഹൈദരാബാദിലെ ചിക്കടപ്പള്ളിയിലെ നമ്മുടെ അഗ്രഹാരം ഭാഷാബായും ചോട്ടാബായും കൂടി വന്ന് ഇങ്ങനെ അഭിനയിക്കണമെന്ന് പറഞ്ഞു. കാശിന്റെ ആവശ്യം കൊണ്ട് നോം അങ്ങനെ സമ്മതിച്ചു. ആ മേജർ നമ്മുടെ വഴിക്ക് വരാതിരിക്കുമെന്ന് ഓർത്താ ഞാൻ ഇവനെ കൊണ്ടുവരാന്ന് ഞാൻ ഐഡിയ കൊടുത്തത്. ഇവൻ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും നമ്മുടെ കാര്യം നടന്നില്ലേ. ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നോം എത്ര വലിയ മനുഷ്യനായി ചതിക്കണേന്ന്. വലിയ മനുഷ്യനോ? അതാരം? നിങ്ങൾ തന്നെയാ ബാബുജി. നല്ല മനുഷ്യരെ ചതിക്കരുതെന്ന് എന്റെ മുത്തശ്ശി എപ്പോഴും എന്നോട് പറയാറുണ്ടേ. അത് ഞാൻ തന്നെയാണ്. നിങ്ങൾ തന്നെയാ ബാബുജി. അതുകൊണ്ടാണ് നോം സത്യം പറഞ്ഞത്. ഇനി നമ്മെ ശിക്ഷിക്കണതും രക്ഷിക്കണതും നിങ്ങളുടെ ഇഷ്ടം. ഇക്കാര്യം മറ്റാർക്കെങ്കിലും അറിയാമോ? ഇതുവരെ ഞങ്ങൾക്കും ഇപ്പൊ നിങ്ങൾക്കും അല്ലാതെ മറ്റാർക്കും അറിയില്ല. കുട്ടി നരസിംഹാചാര്യ, എന്തെങ്കിലും ആവട്ടെ, ഇതുവരെ നീ ഇവർക്ക് വേണ്ടിയാണ് നാടകം കളിച്ചത്. ഇനി നീ അത് എനിക്ക് വേണ്ടി ചെയ്യണം. എന്റെ വർക്ക് പൂർത്തിയാകുന്നത് വരെ ആ മേജർ നീയാണ് അയാളുടെ മകൻ എന്ന് വിശ്വസിക്കണം. ഞാൻ 1 crore നിനക്ക് തരാം. എന്തിനാ? ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. കൂടുതലുണ്ടോ? ഇങ്ങോട്ട് താ, ഞാൻ എടുത്തോളാം. വീട്ടിൽ പോടാ. എന്നാ പകുത കൊന്നുകളെ ഞാൻ. ബാബുജി, നിങ്ങൾ എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ നോം തയ്യാറാണ്. താങ്ക്സ്. നീ ഒറിജിനൽ അല്ല എന്ന് എനിക്ക് പോലും വിശ്വസിക്കാനാവുന്നില്ല. ഇത് നമ്മൾ മാത്രമേ അറിയാവൂ, മറ്റാരും അറിയാം. ഇതെന്ത് കോലമാടോ ഇത്? ഇവൻ ചെയ്തതാ, എന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊല്ലാ കൊല ചെയ്തവൻ. അവൻ എന്തിനാ നിന്നെ കിഡ്നാപ്പ് ചെയ്തത്? അവനല്ല, ഇവൻ. ഓ, ഇവൻ തന്നെ. ഇവൻ എന്തിനാ നിന്നെ കിഡ്നാപ്പ് ചെയ്തേ? ആ മേജർ ഉള്ള സ്ഥലം മനസ്സിലാക്കാൻ വേണ്ടി. നീ അവനോട് പറഞ്ഞു കൊടുത്തോ? അവനല്ല, ഇവൻ. ഇവൻ തന്നെ, ഇവൻ തന്നെ. എന്താ പറഞ്ഞു? അത് ഇവനോട് തന്നെ ചോദിക്ക. ഇവനെങ്ങനെ ഓർമ്മയുണ്ടാവും? ഇവനെല്ലാം മറന്നുപോയി കാണല്ലേ. കണ്ടില്ലേ, മറന്നുപോയ കാര്യം എത്ര നന്നായിട്ട് അവൻ ഓർക്കുന്നു. ഇവനൊന്നും മറന്നുപോയിട്ടില്ല. എല്ലാം നാടകമാണ്, ഇവന്റെ പ്ലാൻ ചെയ്ത. പറഡോ, താൻ എന്താ അവനോട് പറഞ്ഞേ? ആ മേജർ ബേർഡ് സൈലിൽ ഒളിപ്പിച്ചിരിക്കുന്ന കാര്യം ഞാൻ അവനോട് പറഞ്ഞു. എന്തിനാ പറഞ്ഞു? എന്തിനാണെന്നോ, അവനെന്നെ ഇതുപോലെ കൊല്ലാൻ ശ്രമിച്ചു, അതുകൊണ്ട് പറഞ്ഞു. അവൻ ആ സ്ഥലം പറഞ്ഞെന്ന് വെച്ച് എന്ത് കോപ്പുണ്ടാക്കാനാ? ആ മേജറെ അവന് പുറത്തു കൊണ്ടുവരണമെങ്കിൽ അതിന്റെ പാസ്വേഡ് അറിയണ്ടേ അവന്? അത് നിങ്ങളുടെ ലാപ്ടോപ്പിലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നെന്ന് ഞാൻ ധൈര്യമായിട്ട് വെച്ചാൽ കാച്ചി. ഒരു പക്ഷേ അവൻ അങ്ങോട്ട് പോയാലും നമ്മുടെ ആൾക്കാർ അവനെ കൊല്ലില്ലേ? ഓ, ഇവൻ ഇവിടെ നിൽക്കല്ലേ, ഇവൻ അങ്ങോട്ട് എങ്ങനെ പോകും? നിങ്ങൾ ആദ്യം പറഞ്ഞ അവൻ അവിടെ ഉണ്ടെന്ന്, ഇപ്പൊ പറയുന്നു ഇവിടെ ഉണ്ടെന്ന്. കണ്ടെണ്ണ അടിച്ചിട്ടേ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കണം. ഇവനെ വെറുതെ വിടരുത്. ഇവൻ എന്തുമാത്രം ഉപദ്രവിച്ചത് അറിയോ? നോക്ക്, നരസിംഹ ഒരു സോറി പറഞ്ഞു. സോറിയോ? എന്നെക്കാൾ ഇങ്ങനെ വേഞ്ഞിട്ട് വെറും ഒരു സോറിയോ? സാറിന്റെ വിഷമം അങ്ങനെ മാറ്റിയേക്കാം. കണ്ടില്ലേ എത്ര ഈണത്തിലാ സോറി പറയുന്നത്? സമാധാനമായില്ലേ? വണ്ടി വിട്ടു. സാർ, എനിക്കൊരു സത്യം പറയാനുണ്ട്. എന്താടോ? നിങ്ങളെ കെട്ടിയിട്ട് നരസിംഹനും ഇവിടെ കണ്ടത് ചാരിയാണ്. അതെ സാർ, അവർ രണ്ടുപേരാ. താനിത് പറഞ്ഞപ്പോ ഞാനും സംശയിച്ചു പോവാ. അവന്റെ രീതികൾ വേറെ, ഇവന്റെ രീതിയിൽ. രീതി മാത്രമല്ല, ആൾക്കാരും വേറെയാ. ഇക്കാര്യം തനിക്ക് എന്നോട് നേരത്തെ പറഞ്ഞു. ഒരാൾ നമ്മെ തടഞ്ഞു സാർ. ആരാന്ന് പറയടോ? അതൊരു ആത്മാവാ, അത് ഇപ്പൊ പുറത്തു പോയിരിക്കുക. തിരിച്ചെത്തുമ്പോ നമുക്ക് ബാബുജിയോട് പറയാം. ഇപ്പൊ എനിക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലായി.
എന്താ മനസ്സിലായത്? അവന്മാര് രണ്ടുപേര്. നീ എങ്ങനെ അറിഞ്ഞു? ഇയാളാ പറഞ്ഞത്. എന്നെ കിഡ്നാപ്പ് ചെയ്ത ഒരുത്തൻ, ഇവിടെ ഉള്ളത് വേറൊരുത്തൻ. പറയോ? അതെ സാർ, അവർ രണ്ടുപേരാണ് സാർ. രണ്ടുപേരല്ല, ഒരുത്തനേ ഉള്ളൂ. അവൻ ഇവിടെ ഉണ്ട്. ഇവിടെയുള്ളവൻ ശരിക്കുള്ളവനല്ല. ഏതവനാണോ ശരിക്കുള്ളവൻ? പറയാം സാർ, അത് പറയാൻ വന്നാ നോമ്പിടാ കുടുങ്ങിയേ. അപ്പോ ഒരേപോലെ ഇരിക്കുന്ന രണ്ടുപേരുണ്ടോ? അതെ സാർ, ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയില്ലോ. അപ്പൊ അവരുടെ അച്ഛനൊന്നാണോ? അല്ലേ. അപ്പൊ അവരുടെ അമ്മയോ? അതുമല്ല, പക്ഷെ മാതൃഭാഷ എഴുതെടുക്ക. ഞാൻ അച്ഛൻ വേറെ, അമ്മ വേറെ, പിന്നെ എങ്ങനെയാടാ അവന്മാർ ഒരുപോലെയാന്ന് പറയുന്നത്? സത്യമാണ് സാർ. ഞാൻ വിശ്വസിക്കില്ല, നിങ്ങളും അത് വിശ്വസിക്കണ്ട. തെളിവുണ്ടേ മാത്രമേ ഞാൻ അത് വിശ്വസിക്കൂ. തെളിവ് എന്തിനാ സാർ തെളിവ്? താങ്കളാരാ വയസ്സേട്ടാ? താങ്കളൊരു ഡോണല്ലേ. ഡോൺ വിശ്വസിക്കണമെങ്കിലും തെളിവ് വേണം. തെളിവുണ്ടേ എടുത്തോണ്ട് വാടോ. തെളിവുകള് വരിക. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കലാശിച്ചില്ലേ, പ്രശ്നമൊന്നും ഇല്ലല്ലോ. എടാ, നമ്മളെ രണ്ടുപേരെയും കാണാൻ ഒരുപോലെ ആയതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നെ മറ്റൊരു കാര്യം, ആ ബാബയ്ക്ക് ഒരു വലിയ സംഖ്യ വരാൻ പോണൂത്രേ. അപ്പോ ലാപ്ടോപ്പ് ഓൺ ചെയ്യുമല്ലോ. അങ്ങനെ അവൻ ലാപ്ടോപ്പ് ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവന്റെ ശ്രദ്ധ തിരിക്കും. അപ്പൊ ഞാനെന്താ ചെയ്യണ്ടേ? നിന്റെ ഗേൾഫ്രണ്ട് എവിടെ ഉണ്ട്? ഈ കൽക്കട്ടെ തന്നെ ഉണ്ട്. എന്റെ ഗേൾഫ്രണ്ട് ഇവിടെ തന്നെ ഉണ്ട്. അവരെന്തിനാ ഇതിലേക്ക് വലിച്ചെടുക്കണേ? പറയാം. എന്താ ഗോവിഷ്ണ? അമ്മാവ, ഒരു പ്രധാന വിവരണ്ട്. ഫോണിൽ പറയണോ നേരിട്ട് പറഞ്ഞോ? വന്നാ ഇവിടെ നീയും പെട്ടുപോകും. അവിടെ തന്നെ പറയാ. അവന്മാരെ ഇരട്ടകളാമാവ. ആ കിഴവി അവരെ ഹോസ്പിറ്റലിൽ വെച്ച് മാറ്റിയതാ. അഗ്രഹാരത്തിലുള്ള നമ്മുടെ ആളുകൾ തന്ന ന്യൂസാണേ. കൊള്ളാട്ടോ, ഈ തെളിവ് മതി അവനെ കൊടുക്കാൻ. ഫോൺ വെച്ചോളുക. ധനരാജ് സാർ. ബാബുജി, നിനക്ക് എന്താടാ വേണ്ടേ? ആ ധനരാജിന് എന്റെ ഗുരുജിയും ചേർന്ന് ഞങ്ങൾ ഒന്നല്ല രണ്ടാണെന്ന് ഈ നാട് മുഴുവൻ പ്രചരിപ്പിക്കുക. ഈ കാര്യം എങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞ ആ മേജറിന്റെ കാതുകളിൽ എത്തിയാലുണ്ടല്ലോ. നിങ്ങളുടെ കാര്യം പോക്കാണേ. അതേടാ, എനിക്കൊരു സമാധാനമില്ല. അവന്മാരിങ്ങനെ പറഞ്ഞോണ്ട് നടന്ന എന്റെ കണക്കൂട്ടിൽ തെറ്റും. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അവരുടെ വായടപ്പിക്കണമെങ്കിൽ ഞങ്ങള് രണ്ടാണെന്ന് നിങ്ങളും അങ്ങ് സമ്മതിച്ചേക്കാം. അത് ശരിയാവില്ല. വേണമെങ്കിൽ ഗുരുജിയും ധനരാജനെയും അങ്ങ് തട്ടിയാലോ. അതൊന്നും വേണ്ട ബാബാജി, ഞങ്ങൾ ഇരട്ട കുട്ടികളാണെന്ന് പറയാ. കുഞ്ഞുനാളിലെ ആശുപത്രിയിൽ വെച്ച് മുത്തശ്ശി ഞങ്ങളെ കൈമാറിയതാണെന്നും പറയാ. അപ്പൊ രണ്ടു കുട്ടികളും മേജറിനേതാവില്ലേ? ആലോചിച്ച് നോക്ക. ഫാന്റാസ്റ്റിക് സ്റ്റോറി. അപ്പൊ അവനായാലും ഓക്കെ, നീ ആയാലും ഓക്കെ. ബാബുജി, ബാബുജി, ഓഹോ, ഇവനും ഇവിടെ തന്നെ ഉണ്ടല്ലേ. നന്നായി ബാബുജി. നോമ്പ് വരെ ഇരട്ടകളാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിച്ചില്ല. പക്ഷേ ഇവര് ഇരട്ടകളാണ്. അപ്പൊ കാര്യങ്ങൾ ബോധ്യപ്പെട്ടോ? നിനക്കറിയാത്തൊരു കാര്യം കൂടി ഞാൻ അങ്ങോട്ട് പറയാം. ഇവർ ഇരട്ടകളാണെന്ന് മാത്രമല്ല, കുഞ്ഞുനാളിലെ ഹോസ്പിറ്റലിൽ വെച്ച് മുത്തശ്ശി വേർപെടുത്തിയത്. സോ ഇവരുടെ അച്ഛനും ഒന്നാണ്, അമ്മയും ഒന്നാണ്, രണ്ടുപേരും മേജറിന്റെ മക്കൾ. അപ്പൊ എന്റെ കൂടെ ആരാണെങ്കിലും എന്താ? ഒന്ന് നിക്കുക, നമുക്കൊരു സംശയം. ഈ ബാബുജി യഥാർത്ഥ ബാബുജി തന്നെയാണോ? എന്റെ ഭട്ടതിരി ഉള്ള ടെൻഷൻ തരാൻ ധാരാളം. നടക്കണോ? ആ നടക്കാം. പറഞ്ഞറിയിക്കണോ? എന്താ നർസീത്, നമുക്ക് ഇവിടെ നിന്ന് പോവാന്നേ. ചന്തു, എന്റെ ബോയ്ഫ്രണ്ട് ദേഹത്ത് ഞാൻ കയ്യോ കാലോ വെക്കും. അത് ചോദിക്കാൻ നീ ആരാ? ബോയ്ഫ്രണ്ടോ? അവൻ എന്നെ കല്യാണം കഴിക്കാൻ പോവാ. കൊല്ലു ഞാൻ. എന്റെ ബോയ്ഫ്രണ്ട് നീ കല്യാണം കഴിക്കാൻ പോകുന്നോ? ഏയ്, എന്താടി ഒച്ച എടുക്കുന്നെ? നിന്റെ കൊല്ലടിച്ച് പൊഴിക്കും ഞാൻ. നിർത്തടി. നീ നിർത്തടി. നിർത്തിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? കാണണോ നിനക്ക്? സ്റ്റോപ്പ്. ഇവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യരുത്. സത്യം അറിയാതെ നിങ്ങൾ തമ്മിൽ തല്ലണ്ട. എന്ത് സത്യം? എന്റെ അടുത്ത് താൻ ഒരു കഥ പറയാൻ വന്നില്ലേ? ആ കഥ താൻ ഇവരോട് പറ. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നോമ്പ് സംസാരിക്കില്ല. നോമ്പ് അവളെ പ്രേമിച്ചിരുന്നു സാർ. അതെ സാർ, നോമ്പ് ആ കഥയൊന്ന് പറയട്ടെ. തന്നെ കൊല്ലിഞ്ഞാൻ, തന്റെ പ്രേമകഥ പറഞ്ഞ കഴുത്തി അരിച്ച് കൊല്ലിഞ്ഞാൻ. ആ ഇരട്ട പിള്ളേരെ കഥ പറഞ്ഞോ? പറയാൻ. ചന്തു, ശരിക്കും നടന്ന എന്താച്ചാ? Sa
ഇതാ ചന്തു നടന്നത്. അവനെ കൈ കിട്ടിയാ നിങ്ങൾ രണ്ടുപേരെയും പറഞ്ഞയക്കി പോയിക്കൊള്ളുക. സ്റ്റോപ്പ്. എങ്ങോട്ടാടോ എങ്ങോട്ട് പോകുന്ന കഥ അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ എങ്ങോട്ടും പോകാൻ പാടില്ല. അപ്പോ ഞങ്ങളൊക്കെ ഇവിടെ തന്നെ കൂടാല്ലേ? സംശയം എന്താ? ഈവനിങ് പാർട്ടി ഉണ്ട്, എൻജോയ് യുവർ സെൽഫ്. മദ്യപിച്ചിട്ടാണോ എന്ന് അറിയില്ല, രണ്ടായി കാണുന്നു. അസലാം വലിക്കും അസലായി തിലങ്ങണ മുത്തുണ്ടേ.
നരസിംഹ പാവൻ ലോക്കായി പോയി. സേഫ്റ്റിക്കായി നിന്റെ അച്ഛനെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തു. അതെനിക്കൊരു സഹായമായി. നിനക്കൊരു ഇൻഫർമേഷൻ, നാളെ നിന്റെ തന്തയെ തട്ടാവും. എനിക്ക് ഈ ഐലൻഡിൽ ഇനി ഒരു പണിയുമില്ല. ആ ഡോറിന് തുറക്കാനും പോണില്ല. ആഹാരവും വെള്ളവും ഇല്ലാതെ നീ ഇവിടെ കിടന്ന് ചാവ്. ബൈ. വരിക വരിക, വേഗം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. എന്താണ് ചാരി, എങ്ങോട്ടാ യാത്ര? ഞാൻ എവിടേക്ക് പോവാനാ ബാബുജി? ഈ കുട്ടികളെ ഇവിടേക്ക് ഒന്ന് ചുറ്റി കാണിക്കാൻ നിരീക്ഷിച്ചു. നീ സിറ്റി കാണാൻ പോകുന്നു, നിന്റെ ബ്രദർ ഐലൻഡ് കാണാൻ പോയിരിക്കുന്നു. എൻജോയ്. നാളെ നിന്റെ അച്ഛനെ കൊല്ലും ചാരി. അച്ഛന്റെ ആത്മശാന്തിക്ക് വേണ്ടി നല്ലോണം പ്രാർത്ഥിച്ചു. Welcome, Major. Welcome. Finally, you made it. Congrats. Demonstration, please. This is the most important part of the program. Ini ningal target fix cheyan. Okay. Friends, നമ്മുടെ ടാർഗറ്റ് ആ ബ്രിഡ്ജിന് മുകളിലുണ്ട്. ആ ബ്രിഡ്ജ് ഇവിടെ നിന്ന് 12 kilometers അകലെയാണ്. വൺ സെക്കൻഡ്. പീറ്റർ, കം ഇൻ പീറ്റർ. ഐ'm റെഡി സർ. പീറ്റർ, പ്ലീസ് വേവ് യുവർ ഹാൻഡ്. ഫാന്റാസ്റ്റിക്. ബട്ട് വെയർ ഈസ് ദ വെപ്പൺ? നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ ഉണ്ട്. വേർ? ലുക്ക് ദേർ. മേജർ, കാണിച്ചു കൊടുക്ക. വൗ, അൺബിലീവബിൾ. നൗ യു ആർ ടാർഗറ്റ്. സോറി മേജർ, എന്റെ ഡീലിൽ നിങ്ങളുടെ ജീവനും കൂടി ഉണ്ട്. ക്ഷമിക്കണം. നോ നോ, യു കാനോട്ട് ഡു ദിസ് ടു മീ. നോ നോ, പ്ലീസ് ഡോണ്ട് ഡു ദിസ്. നോ നോ, പ്ലീസ് പ്ലീസ്, നോ നോ ബാബ, നോ. നിന്റെ ആളുകളൊക്കെ ഇപ്പൊ തന്നെ ഞാൻ ഇവിടുന്ന് വിട്ടേക്കാം. മേജർ, പോയിക്കോ പോയിക്കോ പോയിക്കോ. ഇവർ രണ്ടുപേരുണ്ടല്ലോ. രണ്ടുപേരും നിങ്ങളുടെ മക്കളാ, അപ്പൊ കുഴപ്പമില്ലല്ലോ. ആ കഥയ്ക്ക് പിന്നെ പറഞ്ഞത്, ഇപ്പൊ വിളിപ്പോ 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 വിളിപ്പോ. ഏയ്, ആരും ഷൂട്ട് ചെയ്യരുത്, ഇവിടെ മൊത്തം തീ പിടിക്കും. നോ 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 നോ, നോ ഫയറിംഗ്. അണ്ണാ, അത് വർക്കാവില്ല. സ്വിച്ച് ഇവിടെ വെച്ചിട്ടേ, ബാക്കിയൊക്കെ അവർ കൊണ്ടുപോയി. മേജർ, ആ ഡ്രൈവിംഗ് തരൂ. എന്റെ മോന്റെ കൊടുക്കാം.
ധൈര്യമുണ്ടെങ്കിൽ വാങ്ങിച്ചു. ഗൈസ്, ഹോൾഡ് ഹിം, ഹോൾഡ് ഹിം. ബ്രഹ്മഹത്യ മഹാപാപാണ് കേട്ടോ, നിന്റെ മറ്റേ കാര്യം കൂടെ മുറിഞ്ഞു പോകും. രാമ രാമ കൃഷ്ണ. നിന്നെ പോലുള്ളവന്മാർ ജീവിച്ചിരുന്ന ഈ ലോകത്തില് സുഹൃത് ബന്ധത്തിന്റെ അർത്ഥം തന്നെ ഇല്ലാതാകും. ബാബുജി, ആരാണാ സ്ത്രീ? നിന്റെ അമ്മയാടാ. നിന്റെ കുടുംബക്കാരെ മുഴുവൻ ഞാൻ പരിചയപ്പെടുത്ത് തരണോ നിനക്ക്? ഞാനും ചന്തുവും കൂടി ഒരു സിനിമയ്ക്ക് പോയിട്ട് വരാം, കുട്ടികളെ നോക്കണം കേട്ടോ. ആയിക്കോട്ടെ, പോയിട്ട് വരാൻ പറ്റു. ആയിക്കോട്ടെ ചന്തു. മക്കളെ, നിങ്ങളെ നിങ്ങളുടെ അമ്മ എന്നെ ഏൽപ്പിച്ചു. ഈ ആത്മാവിനെ ഞാൻ ആരെ ഏൽപ്പിക്കുവോ? എന്റെ സ്പൂള് തീർന്നിടൂ, എന്റെ രക്തം കുടിച്ചോളുക. തീരുമ്പോ തീരുമ്പോ ഒഴിച്ചേരാൻ ഞാൻ എന്താ ഇവിടെ ബാറാൻ നടത്തണേ? താൻ കൂടിയ പിന്നെ എന്റെ ജീവിതം കൊഞ്ഞാട്ടെയായി. ഈ കുട്ടികളെ കൈ വെച്ചോണ്ട്
ഞാൻ എവിടെ പോയി വാങ്ങിക്കൊണ്ട് വരാനാ? ബാറിന്ന്. ബാറിന്നോ? ഓരോരുത്തന്മാര് പെണ്ണും പെടക്കോഴിയായിട്ട് ജീവിക്കുക. നമുക്ക് കിട്ടിയതോ ഒരു പരട്ട ആത്മാവിനെ.